ഓക്കെ അല്ല എനിക്ക് മൗണ്ടൻ ചേട്ടനാണ് ചോദിക്കാനുള്ളത്. ഹലോ ആ ഹലോ ആ പറഞ്ഞോ പറഞ്ഞോ പ്രധാന. ചേട്ടാ, ആ നേരത്തെ ഗ്രൂപ്പിലുള്ള സംസാരം ഞാൻ കുറെ നേരം കേൾക്കാണ്ടായി. അപ്പം എനിക്കൊരു സംശയം വെച്ചാൽ, ഈ ബൈബിള് എഴുതിയ ഭാഷ ഹീബ്രു ഭാഷയാണോ പഴയ നിയമത്തിൽ എഴുതിയെന്നൊരു സംശയമുണ്ട്, അതൊന്ന് പറയൂ. അതെ, അത് ഹീബ്രു ഭാഷയാണ്. അതിനെ ഹീബ്രു എന്നുള്ളത് അത് ഇംഗ്ലീഷിലാണ്. എബ്രായ ഭാഷ, അതിന്റെ പഴയ കയ്യെഴുത്ത് പ്രതികളെല്ലാം ഹീബ്രു ഭാഷയിലുള്ളേ ഉള്ളോ? അതെ അതെ, പഴയ നിയമം അത് കയ്യെഴുത്ത് പ്രതികളെല്ലാം ഹീബ്രു ഭാഷയിലായിരുന്നു. അപ്പം ഈ ചേട്ടൻ ഈ വാദം എന്താണ് അവിടെ പറയാത്തെന്നാണ് എനിക്ക് മനസ്സിൽ ചോദിക്കുന്നത്. ബ്രദറെ, ഞാൻ ആ വാദമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവരാണ് ഖണ്ഡിക്കുന്ന, അവര് പറയുന്നത് അത് ഹീബ്രുവിൽ അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ അത് പറഞ്ഞതാണ്, പഴയ നിയമം എല്ലാം ഞാൻ ആദ്യം വന്നപ്പോ അവരോട് ചോദിച്ച ഇതാണ്. പഴയ നിയമം ബൈബിൾ എഴുതപ്പെട്ടിരുന്നത്, അത് പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലും, അത് പുതിയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതി ലഭ്യമായത് ഗ്രീക്ക് ഭാഷയിലുമാണ് എന്നാണ്. ഈ രണ്ടു ഭാഷയിലും അള്ളാഹു എന്നൊരു പദം ഇല്ല. മറിച്ച് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് വിവർത്തനം ഓരോ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതാത് ഭാഷയിലെ ആ വാക്ക് ഉപയോഗിച്ച് വിവർത്തനം ചെയ്യാൻ തുടങ്ങി. ആ നിലയ്ക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ദൈവത്തിന് ഇവിടെ അറബിക് സോറി ഹീബ്രു ബൈബിളിൽ എലോഹീം എന്നൊക്കെ ഉണ്ടായിരുന്നിടത്ത് എലോഹീം എന്നൊക്കെ ഉണ്ടായിരുന്നിടത്ത് ഇവിടെ നമ്മളിവിടെ ദൈവം എന്നും നമ്മൾ മലയാളത്തിൽ കൊടുക്കാനും, അതുപോലെ ഹിന്ദി പരിയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. ഇപ്പൊ അവിടെ പരമേശ്വർ എന്നും തുടങ്ങി, അതിൽ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോ ഗോഡ് എന്നും, ആ നിലയ്ക്ക് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ആ ഭാഷയിൽ ദൈവം എന്നായ പദമായ അള്ളാഹു എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിനെ കൊടുത്തിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എഴുതിയ മൂലഭാഷയിൽ എന്തായാലും അങ്ങനെയില്ല, മറിച്ച് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഭാഷയിലേക്ക് മാത്രമേ പരിഭാഷപ്പെടുത്തി, അറബിയിൽ മാത്രമേ അള്ളാഹു എന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. മറിച്ച് മൂലഭാഷയിൽ എവിടെയെങ്കിലും അള്ളാഹു എന്നൊരു പദം ഉണ്ടോ എന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോ അവർ ആർക്കും കഴിഞ്ഞിട്ടില്ല, അവര് മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ അത് അവര് അവസാനം ഒരു കളിയെ കളിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവസാനം അവർക്ക് ഉത്തരമില്ലാതെ ഇരുന്ന് എന്തൊക്കെ വിളിച്ചൊക്കെ പറയുകയായിരുന്നു. നമ്മൾ എത്ര റെഫറൻസ് കൊടുത്താലും അദ്ദേഹം പറയുന്നത്, ബിജു ബ്രദർ അവിടെ വന്നിട്ട് പറയുന്നത്, ഞാൻ അവിടെ ബൈബിൾ ഒറ്റ തെളിവില്ലെന്നാ പറഞ്ഞത്. ഇന്നലെ മുതൽ അദ്ദേഹത്തിനെയും തെളിവ് കൊടുക്കുകയാണ്. ഞാൻ കുറെ നേരം ആ ഗ്രൂപ്പ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആ, ഞാൻ വ്യക്തമായിട്ടുള്ള തെളിവ് ഞാൻ കൊടുത്തതാണ്, എന്നിട്ട് വ്യക്തമായിട്ടുള്ള റെഫറൻസ് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെ ചർച്ച കുറെയൊക്കെ അവിടെ ഇങ്ങനെ കേട്ടായിരുന്നു. അതിലെനിക്ക് നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അറാമിക് ഭാഷ സംസാരിക്കുന്നവരുമായിട്ട് ഒരു ഫൈറ്റിന്റെ ഒരു സംഭവം അങ്ങനെ എന്തോരുന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ വചനം തന്നെ ഞാൻ അത് നോക്കണം. ഓക്കെ, അത് യസ്ര പുസ്തകത്തിലാണോ ബ്രദർ? അതായത് യസ്ര പുസ്തകത്തില് പറയുന്നത് അവരോട് ഫൈറ്റ് അല്ല അവിടെ പറയുന്നത്, തങ്ങളുടെ ഭാഷയും തങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് ഇവരുമായിട്ട് ഇഴകിച്ചേർന്ന്, ഇവര് ബാബൽ പ്രവാസത്തിലുണ്ടല്ലോ, അപ്പൊ അങ്ങനെ വിട്ടുപോയ ആളുകളോട് നിങ്ങൾ ഇവരുമായിട്ട് ഇഴകിച്ചേർ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടിച്ചേർന്ന് പോകരുത് എന്ന് യസ്ര പുരോഹിതം പറയുന്ന ഭാഗമാണ് അത്. ഭാഷക്കാരുമായിട്ട് ഇഴകിച്ചേരരുത് എന്നാണ് അവിടെ പറയണത്, അതാണ് ബ്രദർ പറഞ്ഞത് അല്ലേ? അതെ അതെ അതെ, അതാണ്, അത് അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യം അതിനകത്ത് ബൈബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്തായാലും അറാമിക് ഭാഷക്കാരായിരിക്കില്ല. ഇല്ല ഇല്ല, അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റ്. ഓക്കെ, അതാണ് കിട്ടേണ്ടത്. അത് ഏത് ഇസ്രായേൽ എവിടെയാ? അത് എനിക്ക് തോന്നുന്നു 7 എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അതല്ലെങ്കിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിലും കണ്ടായിരുന്നു, അത് നെഹമ്യാവ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പുസ്തകത്തിലുമാണ്. വേറൊരു കാര്യം, ഓക്കെ അത് നമുക്ക് നോക്കാം. ബ്രദർ ഒന്ന് തന്നാ മതി, ഞാൻ എനിക്ക് പരിശോധിക്കണം. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായാലും അറാമിക് അല്ല ഇവരുടെ ഭാഷ എന്നുള്ളത്. പക്ഷെ ഈ പിന്നെ അബ്രഹാമിനെ കുറിച്ചും അല്ലെങ്കിൽ വേറെ ആളുകളെ കുറിച്ചൊക്കെ അബ്രായനാണ് എന്ന് പറയുന്നുണ്ട്, ഇവരുടെ മക്കളെ കുറിച്ച് അബ്രായൻ എന്ന് പറയുന്നുണ്ട്. അതെ, പക്ഷെ ഭാഷ എബ്രായ ഭാഷ എന്ന ഒരു 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 കാര്യം ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അബ്രായർ അബ്രായൻ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ യഹൂദിയ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യഹൂദിയ ഈ യഹൂദിയുടെ മലയാളത്തിൽ പറയുന്നതാണ് നമ്മൾ എബ്രായ. ഇതിന്റെ ഇംഗ്ലീഷിലേക്ക് അതൊന്നുമല്ല, അതൊന്നുമല്ല. അപ്പൊ പിന്നെ എബ്രായ എന്ന് പറഞ്ഞ എന്താ?
യഹൂദിയ അബ്ര, ഇത് രണ്ടും രണ്ട് പദമാണ്, ഈ രണ്ടും. യഹൂദിയ ഭാഷയുടെ മലയാളം ബ്രദർ എന്ന് ബൈബിളിൽ എടുത്തു നോക്കിയാൽ മലയാളത്തിൽ ബ്രദറിന് യഹൂദിയ ഭാഷ എന്നല്ല അവിടെ കാണാൻ കഴിയുക, മറിച്ച് അവിടെ എബ്രായ എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ എടുത്തു നോക്കിക്കോളൂ, ബ്രദറിന് അവിടെ ഹീബ്രു എന്നാണ്, ഈ രണ്ടും അല്ല ഹീബ്രു എന്നാണ് കാണാൻ കഴിയുക. അതേ, മലയാളം തർജ്ജമകളിൽ നമ്മൾ അങ്ങനെ കാണുന്നു, പക്ഷെ ഹിബ്രുവിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പദം, ഈ എബ്രായർ എന്നുള്ള പദം ബൈബിളിൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിരിക്കെ പിന്നെ അത് കൊടുക്കാതെ യഹൂദിയ എന്ന് കൊടുക്കുകയും ചെയ്യ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യഹൂദിയ എന്നുള്ള ഇല്ല, ഉൾക്കൊള്ളാൻ പറ്റുന്ന പറഞ്ഞാൽ ഫഹദ് സ്വന്തം പ്രമാണം പോലും ഉൾക്കൊള്ളാത്ത ആളല്ലേ, അപ്പൊ ഫഹദിനൊന്നും ഉൾക്കൊള്ള അല്ല ജീസ, അതല്ല ഇത്, ഇത് കേൾക്ക്, നിലവിൽ എബ്രായർ എന്ന് ബൈബിളിൽ ഉണ്ട്, അറബി എബ്രായർ മാത്രമല്ല അറബികൾ, അറബികൾ എന്നുണ്ട്, അറബികളുണ്ട്. ഓക്കെ, ഉണ്ട്. പ്രശ്നം വെച്ചാല് ഒരു പ്രശ്നമില്ല, ദൂരത്തെ നിങ്ങൾക്ക് ആ പ്രശ്നം, അള്ളാഹുവിന് ഇതൊക്കെ പ്രശ്നം. കാരണം അള്ളാഹു കുറേകളുടെ മൂന്ന് പെൺമക്കളുടെ വ്യാപിച്ച് തന്നെടേ, ആ തന്നെ, അത് തന്നെയാണ് കുറാനെടുത്തിട്ട് വായിക്കുന്നത് വരുന്നില്ല, താറയാണോ പശു ആണോ എന്നൊക്കെ. ഈ കാളദേവൻ, നിക്ക് ഈ കാളദേവൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന് ഭാഷ തപ്പുന്ന ദൈവങ്ങളിൽപ്പെട്ട ഒരു ദേവനാരാ, നിങ്ങളെ ക്രൈസ്തവ ദേവനാണെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്, അറിയാമല്ലോ. ഓ ആയിക്കോട്ടെ, കുറേക്കേടെ മൂന്ന് പെൺമക്കളുടെ വ്യാപിച്ച് തന്നെയല്ല. പ്ലീസ് നമുക്ക് ഇങ്ങനെ പോകണ്ട കാര്യം, നമുക്ക് ഒരു സൗഹൃദം പറയുന്ന ഡയലോഗ് എല്ലാ വേദിയും ചെയ്ത് ഇങ്ങനെ തേഞ്ഞൊട്ടുന്ന, അള്ളാഹുവിനെ വെളുപ്പിക്കാൻ തേഞ്ഞൊട്ടുന്ന ഒരു പകത ഇത്. എല്ലാ കാളദേവനെ വെളുപ്പിക്കാൻ നിങ്ങളും കളിക്കുന്നുണ്ടല്ലോ. കാള യോനിരേവൻ അല്ലേ അള്ളാഹു, യോനിരേവൻ യോനിക്കല്ലേ പറയുമ്പോ പകത് മദ്രസ പോയിരുന്ന് പറഞ്ഞാല് യോനിക്കല്ലേ പകത്, പകതിന്റെ അള്ളാഹു ഒരു യോനിരേവൻ അല്ലേ. ഒരു മിനിറ്റ്, അള്ളാഹു കാളദേവനാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ പകതിന്? അള്ളാഹു കാളദേവനാണെന്ന് പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരണോ? ഞാൻ നിങ്ങളുടെ ദൈവൻ, ഈ ബൈബിളിൽ ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ യഹോവ കാളദേവനായിക്കോട്ടെ, ഞങ്ങളുടെ യഹോവ കാളദേവനായിക്കോട്ടെ, പൗലോസ് തന്നെ പറയുന്നുണ്ട് ആയിക്കോട്ടെ, ആ പ്രമാണം അത് നിങ്ങളുടെ അള്ളാഹുവിന് മുഹമ്മദ് ബാപ്പയെ തപ്പിയത് നിങ്ങളല്ലേ. ബ്രദറെ, ഞാൻ രണ്ടുപേരെയും ഞാനാണ് മ്യൂട്ട് ചെയ്തത്, പ്ലീസ് നമുക്ക് ആ രീതിയിൽ, നമുക്ക് നമുക്ക് പ്ലീസ് നമുക്ക് റിക്വസ്റ്റ് ആണ്, നമുക്ക് രണ്ടുപേർക്കും നമുക്ക് എന്താ പറയാ, നമുക്ക് എല്ലാം സൗഹൃദപരമായിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് ആ ഒരു വാദം വിടാം. ടോപ്പിക് അവിടെ നിൽക്കട്ടെ, ആക്ച്വലി എനിക്ക് ആ ടോപ്പിക് അല്ല, ഇപ്പം മൗണ്ടൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ ഇവിടെ വന്നു, അവിടെ എനിക്ക് കാര്യമായിട്ട് കിട്ടേണ്ടത് ജെജും ബ്രദറിന്റെ വാദം മൊത്തമായിട്ട് ശരിപ്പെടുത്താൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ബ്രദർ നേരത്തെ ഇസ്രായേലെ അങ്ങനെ ഒരു അധ്യായം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് നല്ല പോയിന്റ് തന്നെയാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കിട്ടണം. ഒപ്പം യഹൂദിയ എന്ന് എഴുതിയെടുത്ത് എബ്രായ എന്ന് പിന്നെ മലയാളത്തിൽ അർത്ഥം വെക്കുന്നു. ആക്ച്വലി യഹൂദിയ എന്നും ഹിബ്രുവിൽ പദമുണ്ട്, എബ്രായർ എന്നും ഹിബ്രുവിൽ പദമുണ്ട്. അപ്പൊ പിന്നെ യഹൂദിയ എഴുതിയെടുത്ത് എബ്രായർ എന്ന് മലയാളികൾ അർത്ഥം വെച്ച് വിചാരിച്ചത് അത് എബ്രായ ആവില്ല, കാരണം ഒരു വിഷയം ഇവിടെ അള്ളാഹു ബൈബിളിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നവർക്ക് സ്വാഗതം. ഇതാണ് വിഷയം. ഖുർആൻ പറയുന്ന അള്ളാഹു ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ, പകരം വിഷയത്തെ സംസാരിക്കാം. പകരം എല്ലാ ഗ്രൂപ്പിലും ഒരു മിനിറ്റ് ജയ്സേ ആരെ നിക്കി, അതല്ല ഞങ്ങൾ ഇവിടെ സംസാരിച്ച കേസ്, അതല്ല ഞങ്ങൾ സംസാരിച്ച കേസ് ഈ ഇതിനെ കുറിച്ച്. പിന്നെ ജിബിയ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആ പിന്നെ അതായത് അവിടുത്തെ ചർച്ചയുടെ വിഷയം മറ്റൊരു റൂമില് ജെയ്സ് ബ്രദർ, അതായത് അവരവിടെ അള്ളാഹു ബൈബിളും പറഞ്ഞ് ഇട്ട് ഇതിട്ടു. അപ്പൊ ഞാൻ അവരോട് ഇതുപോലെ ചോദിച്ച്, ബൈബിൾ എഴുതപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് അത് ഹീബ്രു, പഴയ നിയമം ഹീബ്രുവും പുതിയ നിയമത്തിന്റെ ലഭ്യമായത് അത് ഗ്രീക്കിലുമാണ്. ഈ രണ്ടു ഭാഷയിലും എഴുതപ്പെട്ടതിലും അള്ളാഹു എന്നൊരു പദം ഇല്ല. ഈ അവിടെ പറഞ്ഞ പ്രവാചകന്മാർക്ക് അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെയോ അങ്ങനെ ഒരു വാക്കിനെയും അറിയില്ല. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം, പിന്നീട് മതപ്രചാരണമൊക്കെ നമ്മൾ ക്രിസ്തു മതം ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മതം പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതാത് ഭാഷയിലെ പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബൈബിളിനെ ആളുകൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ ബൈബിളിലെ ദൈവം എന്നുള്ളതിന് അതേത് ഭാഷയിലാണ് ദൈവം ഉപയോഗിച്ചിരുന്നത്, ആ പദം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ അവിടെ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ മലയാളത്തിൽ അവിടെ എലോഹിം, ഏൽ എലോഹിം എന്നൊക്കെയുള്ള മലയാളത്തിൽ വന്നപ്പോൾ ദൈവം എന്നും, അതുപോലെ ഹിന്ദിയിൽ വന്നപ്പം പരമേശ്വർ എന്നും, ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഗോഡ് എന്നും വന്നു. അതേപോലെ
ദൈവം എന്നുള്ള ഒരു പദം ഹീബ്രുവിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ദൈവം ഉള്ളിടത്ത് അവിടെ നമ്മൾ അള്ളാഹു എന്നും കൊടുത്തു. അപ്പൊ പരിഭാഷയിലല്ലാതെ മൂലഭാഷയിലും എഴുതപ്പെട്ട ഭാഷയിലൊന്നും അള്ളാഹു എന്നൊരു പദമില്ല എന്നും അങ്ങനെ പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു വാക്ക് അറിയില്ല എന്നും ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പൊ എന്നെ ഖണ്ഡിക്കാനായിട്ട് അവിടെ വന്നിട്ട് ബിജു ബ്രദറൊക്കെ വന്നിട്ട് പറഞ്ഞു, അല്ല അബ്രഹാം ഒക്കെ വിളിച്ചത് അള്ളാഹു എന്നാണ്, അത് അവരുടെ ഭാഷ അറാമിക് ആയിരുന്നു, അറാമിക് ഭാഷയിൽ അള്ളാഹു എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ഭാഷ എന്ന് പറയുന്നത് അറാമിക് അല്ല, അത് ഹീബ്രു ഭാഷ എബ്രായ ഭാഷയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള ബൈബിൾ റെഫറൻസ് കൊടുത്തു. ഇനി അറാമിക് ഭാഷയിലായാൽ പോലും അള്ളാഹു എന്നൊരു പദമില്ല, മറിച്ച് അലാഹ എന്നേ മാത്രമേ ഉള്ളൂ. ഈ അലാഹയിൽ നിന്നാണ് പിന്നീട് ഈ അള്ളാഹു എന്ന പദം ഉണ്ടായത് പോലും. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്, ഇത് ചുരുക്കം അത്. ഓക്കെ ബ്രദർ, ഞാൻ അവിടെ ഡീപ് ഇട്ടേക്കുന്നുണ്ട്. ഇത് അറബിക് കോപ്റ്റിക് അറബിക് ബൈബിൾ ആണ്. ഇവിടെ അറബിക് കോപ്റ്റിക് ബൈബിൾ ആണ്. ഞാൻ എന്റെ ഡി പി കാണാൻ പറ്റുമോ മൗണ്ടൻ ബ്രദർ? എന്റെ ഡി പി കൊടുത്തിരിക്കുന്നത് അത് യഹോവ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യാഹുവേ, അല്ലാഹു എന്നല്ല. നമുക്കറിയാം മലയാളം ബൈബിളിൽ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം മുതൽ വായിക്കുന്ന ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ദൈവം എന്നാണ് മലയാളത്തിലേക്ക് പരിവർത്തനം. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഗോഡ് എന്നാവുന്നു, എന്നാൽ അറബിയിലേക്ക് വരുമ്പോൾ അൽ ഇലാഹു ലോപിച്ച് അള്ളാഹു എന്ന് പറയുന്നു, മീൻസ് ദ ഗോഡ് എന്നർത്ഥത്തിൽ. അപ്പൊ ആ ദൈവത്തിന്റെ പേരെന്താണെന്ന് ഇവിടെ അറബിക് ബൈബിളിൽ കൊടുത്തിരിക്കുകയാണ്, യഹോവ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അറബിക് ബൈബിളിൽ തന്നെയുണ്ട് ദൈവത്തിന്റെ നാമം യഹോവ എന്നാണെന്നും ദൈവം എന്ന പദത്തിന് തുല്യമായിട്ടാണ് അവിടെ ഏത് അല്ലാഹ് എന്ന് ഉപയോഗിക്കുന്നത്, പറഞ്ഞാൽ അൽ ഇലാഹു ലോപിച്ച് ഉണ്ടാകുന്ന പദമാണ് അല്ലാഹ്. ഇനി അതുപോലെ തന്നെ അറബിക് ഭഗവത്ഗീതയിൽ അറബി മറ്റു ഭാഷകളെല്ലാം തന്നെ ദൈവം എന്ന പദത്തിന് അറബിക് ഭഗവത്ഗീതയിലും ദൈവം എന്ന സ്ഥാനത്ത് അല്ലാഹു എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭഗവത് സമ്മതിക്കേണ്ടി വരും, അറബിക് ഭഗവത്ഗീതയിൽ പറയുന്ന അതേ അല്ലാഹു തന്നെയാണ് ഖുർആൻ പറയുന്ന അല്ലാഹു എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് കൃഷ്ണനെ വിളിച്ച് ആരാധിക്കേണ്ടി വരും, കൃഷ്ണനെ ദൈവമായിട്ട് അംഗീകരിക്കേണ്ടതായിട്ട് വരും. കാരണം അറബിക് ഭഗവത്ഗീതയിൽ അള്ളാഹു എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വാദം വെച്ചിട്ടാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. ഇനി അറിഞ്ഞാൽ നേരത്തെ കാണിച്ചു, എന്റെ ഡി പി നോക്കിയാൽ മതി, അവിടെ യാഹുവേ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറബിയിൽ നമ്മളിവിടെ ദൈവം എന്നാണ് നമ്മളതിനെ മെൻഷൻ ചെയ്തതെന്ന് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. പ്രശസ്ത ഇസ്ലാമിക് പണ്ഡിതൻ, മീൻസ് പുള്ളിക്കാരൻ പ്രധാനമായിട്ടും ക്രൈസ്തവരുമായിട്ട് സംവാദം നടത്തുന്ന പ്രശസ്തനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഷബീർ അലി. ഞാൻ ഇവിടെ പല ഗ്രൂപ്പുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഫഹദിനോടും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഈ ഷബീർ അലിയോട് ഒരു പെൺകുട്ടി ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർ എന്താണ് ഇസ്ലാം വിശ്വാസികൾ അള്ളാഹു എന്ന് വിളിക്കുന്നതിലും ഇസ്ലാം അല്ലാത്ത മറ്റു അറബികളായിട്ടുള്ള മറ്റു മതസ്ഥർ അള്ളാഹു എന്ന് വിളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതെല്ലാം ഈക്വൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അതേ പറഞ്ഞോ തെറ്റാണ്, അങ്ങനെയല്ല. ഒരു ക്രൈസ്തവ വിശ്വാസിയോ യഹൂദ വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസിയോ അറബി ഭാഷയിൽ അള്ളാഹു എന്ന് വിളിക്കുന്നതിന് ദ ഗോഡ് എന്നർത്ഥത്തിൽ, ദൈവം എന്നർത്ഥത്തിലാണ് അവർ അള്ളാഹു എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് രണ്ട് തരത്തിലാണ് അവർ അള്ളാഹു എന്ന പദം ഉപയോഗിക്കുന്നത്. മൗണ്ടൻ ബ്രദർ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ബ്രദർ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലാണ് അള്ളാഹു എന്ന പദം അറബിയില് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ദ ഗോഡ് എന്ന അർത്ഥത്തിൽ, അല്ലാഹു ലോപിച്ച ദൈവം എന്ന അർത്ഥത്തിലാണ് ഒന്ന്. രണ്ടാമത്, അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരായിട്ടാണ് അല്ലാഹു എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ് നമ്മൾ അറബിക് മുസ്ലിങ്ങളും, അല്ലെ മീൻസ് മുസ്ലിങ്ങൾ രണ്ട് തരത്തിലാണ് അള്ളാഹു എന്ന പദം ഉപയോഗിക്കുന്നത്. ഒന്ന്, ദ ഗോഡ് എന്ന അർത്ഥത്തിലും, രണ്ടാമത് ആ ദൈവത്തിന്റെ ആ ഗോഡിന്റെ പേരായിട്ടും. എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് അറബികളായിട്ടുള്ളവർ അല്ലാഹു എന്ന പദം ഉപയോഗിക്കുന്നത് ദൈവം എന്ന അർത്ഥത്തിൽ, ഗോഡ് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അല്ല, ഞാൻ എന്റെ കയ്യിലുള്ള എവിഡൻസ്, ഇപ്പൊ ഞാൻ ഷബീർ അലിയെ പറയാൻ കാരണം എന്റെ കയ്യിലുള്ള ഞങ്ങൾ എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രൂഫ് വെച്ച് സംസാരിക്കണം. താങ്കൾ എന്നോട് പ്രൂഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രൂഫ് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്റെ പകരം എനിക്ക് നിങ്ങളെ പോലെ എനിക്ക് പ്രൂഫ് ഇല്ല, സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ വ്യക്തമായ പ്രൂഫ്, എന്റെ കയ്യിലുള്ള പ്രൂഫ് മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽ എന്റെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഇന്റർവ്യൂവിന്റെ വീഡിയോസ് എന്റെ കിടപ്പുണ്ട്, അത് എനിക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം, ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. ആക്ച്വലി ഇതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്, ഞാൻ ഇങ്ങനെ അല്ല എന്ന് ആരെങ്കിലും താങ്കളോട് വാദിച്ചോ?
ഇല്ലല്ലോ. ആ അപ്പൊ 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 നിങ്ങൾ പറയുന്നത് അള്ളാഹു എന്നും അറബിക് ബൈബിളിൽ ഉണ്ട് എങ്കിൽ അവിടെ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, ദ ഗോഡ്. അപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു എന്നുള്ളത് മാറിയിട്ട് ദൈവം എന്നാവുന്നു, ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ദ ഗോഡ് ആവുന്നു, അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് വരുമ്പോൾ പരമേശ്വർ ആവുന്നു, പിന്നെ നമ്മുടെ തമിഴിലേക്ക് വരുമ്പോൾ ആണ്ടവരോ കടവുള്ളോ ഒക്കെ ആവുന്നു, ഈശ്വർ ആവുന്നു. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായി? എന്നാലും എങ്ങനെ എങ്ങനെ ഇംഗ്ലീഷിൽ വരുമ്പോൾ, ഇംഗ്ലീഷിൽ വരുമ്പോൾ ഗോഡ് ആവുന്നു. ഹലോ ഫഹദ്, അത് മനസ്സിലായോ? ഇംഗ്ലീഷിൽ വരുമ്പോഴേ ഇംഗ്ലീഷിൽ ദൈവം എന്ന സർവനാമമാണ് സുഹൃത്തെ, സർവനാമം, കോമൺ നെയിം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വല്ലതും അറിയോ? കോമൺ നെയിം ഭാഷാപ്രയോഗത്തിലുള്ള കാര്യമാണ് കോമൺ നെയിം, സർവനാമം. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. കോമൺ നെയിം, കോമൺ നെയിം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു മനുഷ്യൻ, ഞാനൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്, അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ നെയിമാണ്. ഒരാളെ ഞാൻ വിളിക്കുകയാണ് സുന്ദരൻ. ഈ സുന്ദരൻ എന്ന് വിളിക്കുമ്പോ അതൊരു വിശേഷണമാണ്, സുന്ദരൻ. ഇനി മനുഷ്യർക്ക് പേരുണ്ട് സുന്ദരൻ എന്ന്, ഒന്ന് വിശേഷണവും ഒന്ന് പേരുമാകുന്നു. അതുപോലെ അതുപോലെ താങ്കൾ കേട്ടോ, ഇസ്ലാമില് ഈ സുന്ദരൻ എന്നുള്ളത് പേരും വിശേഷണവുമാ. അള്ളാഹു എന്നത് പേരും, ഇസ്ലാമില് അള്ളാഹു എന്നത് പേരും ദ ഗോഡ് എന്ന അർത്ഥവുമാ. പക്ഷെ മറ്റുള്ളവര് സുന്ദരൻ എന്ന് വിളിക്കുന്നത് ഒരാളുടെ പേരായിട്ടല്ല, വിശേഷണമാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഫഹദിനെ, എനിക്ക് ഫഹദിനെ ഞാൻ സുന്ദര സുഹൃത്തെ, ഫഹദിനെ ഞാൻ സുന്ദര എന്ന് വിളിക്കുമ്പോ ഫഹദിന് ഫഹദ് എന്നൊരു പേരുണ്ട്, മറിച്ച് ഞാൻ വിശേഷിപ്പിക്കുകയാണ് സുന്ദര എന്ന് വിശേഷിപ്പിക്കുകയാണ്. എന്നാൽ ഫഹദിന്റെ പേര് സുന്ദരനാണെന്ന് വിചാരിക്കുക, സുന്ദരനാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദിന്റെ പേരും സുന്ദരൻ എന്നാണ്, ഫഹദിനെ വിശേഷിപ്പിച്ചതും സുന്ദരൻ എന്നാണ്. ഇതുപോലെയാണ് ഒരു യഹൂദനോ ക്രൈസ്തവനോ അല്ലെങ്കിൽ ഒരു മറ്റ് വിശ്വാസികൾ അള്ളാഹു എന്ന് വിളിക്കുന്നത് ദ ഗോഡ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ദൈവം എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഒരു ഇസ്ലാം വിശ്വാസി അള്ളാഹു എന്ന പദം ഉപയോഗിക്കുന്നത് ദൈവം എന്നും ആ ദൈവത്തിന്റെ പേരായിട്ടുമാണ് അള്ളാഹു എന്ന പദം ഉപയോഗിക്കുന്നതാണ്. എത്ര സിമ്പിളായിട്ട് പറഞ്ഞിരുന്നത് ആണല്ലോ, കാരണം അത് പരിശുദ്ധമായ ഒരു പദമാണ് അല്ലാ, ദൈവം എന്നുള്ള ശബ്ദം. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമല്ല, ഞങ്ങളെ സംബന്ധിച്ച് സർവനാമം ഒരു കോമൺ നെയിം മാത്രമാണ്, അത് യാതൊരു പരിശുദ്ധിയുമില്ല. ദൈവം എന്ന ഭാഷയിൽ അങ്ങനെയല്ല പറയുന്നത്. അല്ല സുഹൃത്ത്, നിങ്ങൾക്ക് മാത്രമാണ്, അവരുടെ ദൈവത്തിന്റെ പേരായത് കൊണ്ടാണ് അത് 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 പരിശുദ്ധമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ അള്ളാഹു എന്ന പേരുള്ള ഒരു അള്ളാഹു ഇല്ല. പകരം ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്ന പേരുള്ള ഒരു അള്ളാഹു ഞങ്ങളുടെ ഒരു പ്രമാണത്തിലും ഇല്ല. ഒന്ന് കേൾക്ക്, ദൈവത്തിന്റെ നാമം ഏതെങ്കിലും നാലക്ഷരങ്ങൾ കൂട്ടി വെച്ചിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുക, അതാ ഞാൻ പറയണത്. ഒന്ന് പറഞ്ഞു കേൾക്കൂ, ഏതെങ്കിലും നാലക്ഷരങ്ങൾ YHWH എന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും നാലക്ഷരങ്ങൾ കൂട്ടി വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു നാമം ഇടുക, ഇതെന്നിട്ടാ അഞ്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്താണ് ഇവിടെ ഫഹദ് എന്ന പേരെഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് പറയണ്ടേ, ഫഹദ് എന്ന് എനിക്കൊന്ന് പറയാൻ സമ്മതിക്ക്. ആ അല്ല, നിങ്ങൾ ഈ ആ അപ്പൊ ഇതൊന്ന് കേൾക്ക്, ഇപ്പൊ ഒരു മനുഷ്യന്മാർക്ക് പോലും ഏതെങ്കിലും നാലക്ഷരം അല്ലെ അഞ്ചക്ഷരം വെച്ച് പേരിടുന്നതിൽ അത് അർത്ഥമില്ല. ആ പേരിൽ എന്തെങ്കിലും ഒരു ആശയം ഉദ്ദേശം ഉണ്ടാവുമ്പോഴാണ് അതിനൊരു ഒരു ലോജിക് ഉള്ളൂ. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഇതൊരു ടോയ്സ് അല്ലല്ലോ. അപ്പൊ ഒരു നാലക്ഷരം അങ്ങ് ഇട്ടു അല്ലെ ABCD എന്ന് പേരിട്ടു, ആ ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ പേരാന്ന് പറഞ്ഞതിൽ ഒരു ലോജിക്കും ഇല്ല. അപ്പൊ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ വിശേഷണങ്ങളാണ് ദൈവത്തിന് നാമമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 99 നാമം നിങ്ങൾക്ക് വേറെ അറിയുമായിരിക്കുമല്ലോ, റഹ്മാൻ, റഹീം, ഗഫൂർ, വദൂദ് എന്നൊക്കെ പറഞ്ഞു. ഈ വിശേഷണങ്ങളെല്ലാം ദൈവത്തിന്റെ നാമമായിട്ട് ഇസ്ലാം കാണുന്നു. ഒപ്പം ദൈവം എന്ന അതിപരിശുദ്ധം, ഒന്നല്ലാത്ത എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത ഒന്ന് മാത്രമുള്ള ഒരു ശക്തിയെയാണ് ദൈവം എന്ന് നമ്മൾ വിളിക്കുക. ആണല്ലോ, അങ്ങനെ ഇരിക്കുക, അത് അതിപരിശുദ്ധമായിട്ടുണ്ട്. അത് ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നില്ല. ബ്രദർ എല്ലാവരും
അല്ല ഫഹദ് ബ്രദർ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഗോള് വന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ബ്രദർ അവിടുത്തെ മെയിൻ ഈ ചർച്ചയുടെ വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ അറബ് യഹൂദന്മാര് അല്ലെങ്കിൽ ഈ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് അറാമിക് ഭാഷ, അത് കൽദേരയുടെ ഭാഷയായിട്ടുള്ള അറാമിക് ആണ്. ഈ അറാമിക് ഭാഷയിൽ ദൈവത്തിനെ വിളിക്കുന്നത് അള്ളാഹു ആണ്, ഈ അള്ളാഹുവിനെയാണ് ഖുറാനിൽ വിളിച്ചിരിക്കുന്നത് എന്നാണ് അവരവിടെ ബിജു അടക്കമുള്ള മുസ്ലിം സുഹൃത്തുക്കൾ വന്നിട്ട് അവിടെ പറഞ്ഞത്. അപ്പം അതിനെതിരെ ആയിരുന്നു ഞാൻ അവിടെ കണ്ണിച്ചുകൊണ്ട് ഞാൻ അവിടെ റെഫറൻസ് വെച്ച് ഞാൻ അവർ സംസാരിച്ചു. പിന്നെ ഫഹദ് ബ്രദറെ ഞാൻ അദ്ദേഹം ബ്രദറെ ചോദിച്ചതിന് റെഫറൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, എസ്ര പുസ്തകത്തിൽ നിന്ന്. ഓക്കെ, സംസാരിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് റെഫറൻസ് തന്നോളാം ഞാൻ. അല്ലല്ല, ഖുറാനിൽ പറയുന്ന അള്ളാഹു ഒരു അല്ല, ബൈബിളിൽ പറയുന്ന യഹോവ. ഖുറാനിൽ പറയുന്ന അള്ളാഹു അങ്ങനെ ഒരു പേരുള്ള ഒരു ദൈവത്തെ, കാരണം ഇവരുടെ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ്. മുഹമ്മദിന് മുമ്പ് അങ്ങനെ അള്ളാഹു എന്ന പേരുള്ള ഒരു ദൈവം, ഒരു സെക്കൻഡ് പകരം ഞാൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കുക, അള്ളാഹു എന്നുള്ള പേരുള്ള ഒരു ദൈവത്തെ പറ്റി ഒരു പ്രവാചകനും എങ്ങും പറഞ്ഞിട്ടില്ല. എന്നാല് നമുക്കറിയാം ഏലിയാഹ്, യാഹ് എന്ന് പറയുന്ന ദൈവം, യാഹ് ആണ് എന്റെ ദൈവം, സക്രിയാഹ്, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഏലീഷാഹ്, ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും യാഹുവ എന്ന ദൈവത്തിന്റെ പേരിനോട് ചേർത്തിട്ടാണ് അവര് വിളിച്ചിരുന്നത് തന്നെ. എന്നാല് മുഹമ്മദിന് മുമ്പ് ഒരു വ്യക്തിയും അള്ളാഹു എന്ന പേരുള്ള ഒരു ദൈവത്തെ, അള്ളാഹു എന്ന പേരുള്ള ഒരു അള്ളാഹുവിനെ ആരും പരിചയപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ അള്ളാഹു എന്ന പേരുള്ള ഒരു ദൈവത്തെ ആരും ഒരു പ്രവാചകനും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ മുഹമ്മദ് കൊണ്ടുവന്ന അള്ളാഹു ആരാണ്? മുഹമ്മദിന്റെ പിതാവായ അബ്ദുള്ള ഉൾപ്പെടെയുള്ള മുഹമ്മദിന്റെ പൂർവികർ ആരാധിച്ചിരുന്ന, അവരുടെ വിശ്വാസം അനുസരിച്ച്, ഖുറൈഷികളുടെ വിശ്വാസം അനുസരിച്ച് കാബയുടെ നാഥൻ എന്ന് വിളിക്കപ്പെടുന്ന മൂന്ന്, അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സമന്മാരുണ്ടായിരുന്ന, ജിന്നുകളുമായിട്ട് ഭാര്യഭർത്തൃ ബന്ധം ഉണ്ടായിരുന്ന, സൃഷ്ടി നടത്തിയ അള്ളാഹു, പിന്നെ മറ്റുള്ള ഓരോന്നിനും ഓരോ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു വ്യക്തി മാത്രമാണ് ഖുറാൻ പറയുന്ന അല്ലാഹ്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവരുടെ ദൈവസങ്കല്പത്തിൽ, ഖുറൈഷികളുടെ മുഹമ്മദിന് മുമ്പുള്ള ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ അവർ അൽ ചേർത്താണ് പറയുന്നത്. അൽ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ വെക്കുമ്പോൾ ദ, അൽ ഉസ, അൽ മനാത്ത, അൽ ലാത്ത, അൽ ഖുബാൽ, ഇങ്ങനെ അൽ ചേർത്താണ് പറയുന്നത്. അപ്പൊ അൽ ലാഹ് എന്നാണ് ആക്ച്വലി ഈ ഈ ദൈവത്തിന്റെ പേര്, അൽ ലാഹ്. ഇവരതിനെ മോഡേണിലായിട്ട് ഈ അല്ലാഹ് എന്നുള്ളതിന്റെ എന്റെ ഹിസ്റ്ററി തട്ടി പോയി കഴിഞ്ഞാല് ഇത് ഒരു മൂൺഗോഡിലേക്ക് ചെന്ന് നിൽക്കും എന്നുള്ളത് കൊണ്ട് മോഡേൺ അറബിയിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അതിനെ രൂപമാറ്റം വരുത്തി അൽ ഇലാഹ് ലോപിച്ചുണ്ടായി. അതായത് അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ദ ഗോഡ് എന്ന വാക്ക്, അല്ലെങ്കിൽ ആരാധ്യൻ, ദ ഡൈറ്റി എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണ് അല്ലാഹു എന്ന നുണ ഇവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ട്, അത് അല്ലാഹുൻ ദ ഗോഡ് എന്ന അർത്ഥത്തിലും അത് തന്നെ ഉപയോഗിക്കുന്നു, ആ ദൈവത്തിന്റെ പേരായിട്ടും അത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ഇവര് പിൽക്കാലത്ത് ഇവർ നടത്തിയ തിരുമറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹിനെയാണ് ഇവർ അള്ളാഹുവായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുത്തത്. ഇത് ഈ അല്ലാഹ് എന്ന് പറയുന്നത് അതിന്റെയും പ്രീ ഇസ്ലാമിക് പീരീഡിലേക്ക് പോകുമ്പോഴും, ഈ ഖുറേഷികൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ കൂടെയൊക്കെ ആർക്കിയോളജിക്കലൊക്കെ എവിഡൻസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഖുറേഷികൾ എന്ന് പറഞ്ഞ് ഈജിപ്ഷ്യനുമായിട്ട് കണക്റ്റഡ് ആണ്, ഈജിപ്ത് സംസ്കാരവുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടുന്ന് വന്ന് മക്കയിൽ താമസമാക്കുകയും അതിനുശേഷമാണ് ഇവര് ഇങ്ങനെ ആ ദൈവത്തെ തന്നെ ഇവിടെ കൊണ്ടുവരികയും കാബയുടെ നാഥനായിട്ട് അവർ സ്വീകരിക്കുകയും അങ്ങനെ ആരാധിക്കാനൊക്കെ തുടങ്ങുന്നത്. ഇതൊക്കെ പ്രീ ഇസ്ലാമിക് പീരീഡിലുള്ള കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ എങ്ങ് പോലും, എന്നാൽ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടങ്ങളിലെല്ലാം അവിടെ യഹൂദരും ക്രൈസ്തവരും ഉണ്ടായിരുന്നു. ഇവരാരും ഒരിക്കൽ പോലും ഈ കാബയുടെ നാഥനായ അല്ലാഹാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞില്ല. ഇവരാരും ഒരിക്കൽ പോലും കാബയുടെ നാഥനായ അല്ലാഹാണ് ഞങ്ങളുടെ പ്രവാചകരായിച്ചെന്നും പറഞ്ഞില്ല. അവർ ആരും ഈ കാബയെ ആരാധന നടത്താനായിട്ടോ കാബയ്ക്ക് തവാഫ് നടത്താം, മീൻസ് അന്ന് തവാഫ് നടത്തുക എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഇവർക്ക് ഒരു മിനിറ്റ് ജെയ്സ് കഴിഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇടപെടുന്നില്ല, കാരണം ജെയ്സുമായിട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല, കെട്ടുകഥകൾ വെറുതെ ഓരോന്ന് പറയുന്നു. ഖുറാനാ തന്നെ പറയുന്നു നിന്റെ രക്ഷിതാവിന് നീ ഓർമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ഖുറാനാ തന്നെ പറഞ്ഞു നിന്റെ രക്ഷിതാവിന് പെൺമക്കളും സുഹൃത്തെ നിങ്ങൾ വെയിറ്റ്, ഞാനിപ്പോ കേൾവിക്കാർക്ക് വേണ്ടിട്ടും നമ്മുടെ യസ്രയുടെ പുസ്തകത്തിലെ 9-10 അധ്യായങ്ങളിലാണത്. ഈ 9-10 അധ്യായങ്ങളിൽ ഇവര് ബാബൽ പ്രവാസ കാലത്ത് അതിന്റെ 9-ാമത്തെ അധ്യായത്തിന് 1 മുതലുള്ള വചനങ്ങൾ പറയുന്നുണ്ട്. ഇവര് അവിടെ ഉണ്ടായിരുന്ന ഈ ബാബേലിലെ ആളുകളുമായിട്ടൊക്കെ വിവാഹം ചെയ്ത് പോകുന്നതായിട്ട് 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് കിടലകർന്ന് പോകുന്ന ഇതില് ഇവരുടെ എസ്ര പ്രവാചകൻ തങ്ങൾ ബ്രദറെ, ഞാൻ ചോദിച്ചതേ ഈ ഭാഷയെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെ, അതാ ഞാൻ ചോദിച്ചേ. എങ്ങനെ ഈ ഭാഷയെ കുറിച്ച് പറയുന്നുണ്ടോ, അരാമ്യ എന്താ അരാമിക് ഭാഷയെ കുറിച്ച്? ആ ബ്രദറെ, അരാമിക് ഭാഷ എന്ന് എടുത്തു പറയുന്നില്ല,
എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ഒരു കോള് വരുന്നുണ്ട്, അതുകൊണ്ടാ എനിക്ക്. ഞാൻ എന്നാ പരിശോധിച്ചോളാം, പരിശോധിച്ചോളാം. ഓക്കെ ഓക്കെ, ഞാൻ അതിന് അതിന് ബ്രദറെ ഇതിന് ഇവിടെ എടുത്തു പറയുന്നില്ല. അങ്ങനെ ഇതിനു മുൻപ് നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, ഇവര് ഭാഷയെ മറന്നിട്ടൊക്കെ ഇതേപോലെ പോകുന്ന എസ്തോദിയൻ ഭാഷ സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഇസ്രായേൽ മക്കള് വിവാഹം കഴിച്ചിട്ട് തങ്ങളുടെ തന്റെ ഭാഷയൊക്കെ മറന്നു പോകുന്ന ആളുകളെ തങ്ങളുടെ സമൂഹത്തിൽ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഇടയിൽ നിന്ന് നീക്കിക്കളയുന്നിടത്തൊക്കെ പഴയ നിയമത്തിൽ നമുക്ക് ഇതിനു മുൻപ് തന്നെ കാണാൻ കഴിയും. അത് ഏത് ഭാഷയാണെന്ന് അറിയേണ്ടത്, അത് ആ ഭാഷയുടെ പേര് പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്നെ നിങ്ങൾ അവിടെ ചർച്ച ചെയ്തതിന് ആ വിഷയത്തിലാണ് ഞാൻ എന്റെ സംശയം തീർക്കുന്നത് കേട്ടോ. അത് ഏത് ഭാഷയാണ്, ആ ഭാഷയുടെ പേര് പറയുന്നുണ്ടോ എന്ന് അറിയേണ്ടത്. ആ ബ്രദറെ, ഞാൻ ഈ പറയുന്ന എസ്രയുടെ പുസ്തകത്തിൽ അത് എടുത്തു പറയുന്നില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ഈ ബാവൽ പ്രവാസമായിട്ട് കൂടിച്ചേർന്ന് നെഹമ്യാവിന്റെ പുസ്തകം, പിന്നെ അതേപോലെ തന്നെ ഈ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ആശയം നമുക്ക് കിട്ടുന്നത്. കാരണം ഈ പറയുന്ന ഇനി അപ്പുറമുള്ള ആ ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹമെങ്കിലും അരാമിക് ഭാഷക്കാരാണ് എന്നോ എന്ന് പറയുന്നുണ്ടോ? അതും ഉണ്ടാവില്ല. ആ ഉണ്ടല്ലോ, നമ്മുടെ അശൂർ രാജാവ് അവിടെ ഇസ്രായേൽ യെശയ്യ പ്രവചനം 35 അധ്യായത്തില് 36 അധ്യായത്തിന്റെ 11 മുതലുള്ള പറയുന്നുണ്ടല്ലോ. അതൊന്നും നോട്ട് ചെയ്യട്ടെ, ഒരു സെക്കൻഡ്. ബ്രദറിന്റെ വോയിസ് കട്ടാകുന്നുണ്ട്, വോയിസ് കട്ടാകുന്നുണ്ട്, വോയിസ് കുറയുന്നുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ജിബിൻ 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 വോയിസ് കുറയുന്നുണ്ട്, എന്തറിയില്ല. അതേതാ പറഞ്ഞേ, ഇപ്പൊ പറഞ്ഞേ, ഏതാ പറഞ്ഞേ? ബ്രദറെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒരു കോള് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അതാ അതാ ഇപ്പൊ പറഞ്ഞതാ, പിന്നെ അശൂർ രാജാവിനെ കുറിച്ച് പറഞ്ഞ അധ്യായം പറഞ്ഞു. അത് യെശയ്യ പ്രവചനം 36:11 മുതല് 13 വരെ. 6:11-13. ഓക്കെ, ഇവിടെയാണ് അശൂർ രാജാവ് ഈ ആരാമ്യ ഭാഷക്കാരനാണെന്നുള്ളത് പറയുന്നത് അല്ലേ? അതെ അതെ. പിന്നെ അതേപോലെ തന്നെ ഈ അശൂർ രാജാവ് മാത്രമല്ല, നമുക്ക് ഇനി വരുന്ന കഴിയുമ്പോഴത്തേക്കും കൽദേരയുടെ ഭാഷ ആരാമിക്കൊക്കെ പഠിക്കുമ്പോഴേക്കാൻ പറയുന്നത് നമുക്ക് ദാനിയൽ പ്രവചനത്തില് 1:2 വചനത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഇനിയും കാണാൻ കഴിയും. ഏതോ ദാനിയൽ പ്രവചനത്തിൽ 2:4 കാണാൻ കഴിയും എന്നൊക്കെ നമുക്ക് കാണാം. നെഹമ്യാന്റെ പുസ്തകത്തിലൊക്കെ അതേപോലെ. മറ്റേതല്ല, ഞാൻ ഈ പോയിന്റ് എനിക്കത് നല്ലൊരു പോയിന്റ് ആണ് തോന്നി, അതുകൊണ്ട് ഞാൻ ബ്രദറിനോട് ചോദിക്കാൻ കാരണം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ അല്പം കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ അരമായ ഭാഷയിൽ അള്ളാഹു ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അരമായ ഭാഷ അള്ളാഹു എന്നല്ല, അലാഹ എന്നുള്ളത്. ഈ അലാഹ എന്നുള്ളതിന് അള്ളാഹു എഴുതി പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചുമ്മാ സാലിഖ് അങ്ങ് പോയത്, സാലിഖിനെ ഞാൻ മേലോട്ട് പോക്കാനായിട്ട് വന്ന സാലിഖ് അങ്ങ് മുങ്ങിയ. അവരുടെ ഒരു വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞ നടക്കുന്ന ഒരാളാ സാലിഖ്. പുള്ളി ഒന്ന് മേലോട്ട് ഒന്ന് എടുക്കണമല്ലോ, എനിക്ക് ഈ അള്ളാഹുനെ ഒന്ന് അറിയണമല്ലോ. അള്ളാഹു എന്നൊരു വാക്കേ ഇല്ല, അള്ളാഹു എന്നുള്ള വാക്ക് അലാഹ അലാഹ എന്നാണ് അലാഹ. അതിപ്പോ നമ്മുടെ സുറിയാനി, ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനാണ്, അപ്പം സുറിയാനി പ്രാർത്ഥനകളിലൊക്കെ ഉള്ള ഒരു വാക്കാണ് അലാഹ എന്നുള്ളത്. അലാഹയും ഈ അള്ളാഹും തമ്മിൽ ഒരു ബന്ധമില്ല, സത്യം പറഞ്ഞു ലിംഗ്വിസ്റ്റിക്കില് ഒരു ബന്ധമില്ല. ഇവരുടെ ചില ഇവര് ചില ശ്രമിക്കാറുണ്ട് അലാഹയെ പിടിച്ച് അള്ളാഹു ആക്കാനൊക്കെ, പക്ഷെ അത് ലിംഗ്വിസ്റ്റിക്കലി ഒന്നും ശരിയാവത്തില്ല. ഇവർക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലാതെ അത് ലിംഗ്വിസ്റ്റിക്കലി ഒന്നും അങ്ങനെ ആക്കാനൊന്നും പറ്റത്തില്ല അവർക്ക്. അവർക്കുള്ള ഒരു പിടിവള്ളിയാണ് ഇത് ശരിക്കും പറഞ്ഞ അലാഹ എന്നുള്ളത്. പക്ഷെ ആ അലാഹയും ഇവരുടെ അള്ളാഹും തമ്മിൽ ഒരു ബന്ധമില്ല. അല്ല, ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട് ബ്രദറെ. ഈ അള്ളാഹു എന്ന പദം ദ ഗോഡ് എന്ന അർത്ഥത്തിലാണ്, അല്ലാഹു ലോപിച്ച് അള്ളാഹു ആയതാണെന്നാണ് ഇവരുടെ വാദം. അപ്പൊ അതിനർത്ഥം ദ ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം, ദൈവം. അപ്പോ ഇവര് പറയുന്നത് ഖുർആനത്ത് അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന ദൈവം എന്ന അർത്ഥത്തിലാണെങ്കിൽ എന്താണ് ഇവരുടെ ദൈവത്തിന്റെ പേര്, ആരാണ് ഇവരുടെ ദൈവം, അത് ഇവര് പറഞ്ഞു തരണം. ഇവരുടെ ദൈവത്തിന്റെ പേരും അള്ളാഹു തന്നെയാണ്, അതാണ് ബ്രദറെ. ഇതില് മറ്റൊരു വാദം എന്താണെന്ന് വെച്ചാല്, ഇവർ പറയുന്നത് ഏതൊക്കെ പ്രവാചകന്മാര് അള്ളാഹു എന്ന നാമത്തിലുള്ള ഒരു ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു, അവരുടെ പ്രവചനങ്ങൾ എവിടെ, അവരുടെ പ്രവചന ഗ്രന്ഥങ്ങൾ എവിടെ? കാരണം എല്ലാവർക്കും അള്ളാഹു പുസ്തകം കൊടുത്താണ് ഇങ്ങോട്ട് വിടുന്നത്, എല്ലാവർക്കും ഗ്രന്ഥം കൊടുത്തു വിടുന്ന ഒരു ദൈവം അവരുടെ അള്ളാഹു. അപ്പൊ ആ പുസ്തകങ്ങളൊക്കെ എവിടെ? ഇനി അത് നശിപ്പിക്കപ്പെട്ടു പോയി എന്നാണെങ്കിൽ അള്ളാഹുവിനേക്കാൾ ജഗജില്ലാടികളാണ് ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാര്. കാരണം അള്ളാഹുവിന്റെ പുസ്തകം വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റിയെങ്കിൽ മനുഷ്യർ തന്നെയാണ് അള്ളാഹുവിനേക്കാളും കേമന്മാര്. അത് ഇവർ സമ്മതിക്കേണ്ടതായിട്ട് വരും. ബ്രദർ, ഇവർക്ക് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇല്ല. ഇവരോട് ചോദിക്കുവാണ്, ഈ അള്ളാഹു എന്ന നിങ്ങളുടെ ദൈവത്തിന്റെ നാമമാണോ എന്ന് ചോദിച്ചാൽ
ഇവർക്ക് വ്യക്തമായിട്ട് ഇവർ പറയുന്ന അപ്പൊ പറയും ഇത് നാമവുമാണ് ദൈവത്തിന് തുല്യമായിട്ടൊരു പദമാണ് എന്ന് പറയും. എന്നാൽ അറബിക് ബൈബിളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ പറയുന്നത് നാമമാണ് എന്ന് പറയും. ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. എന്നാൽ ഖുറാനിലെ മറ്റൊരായത്തുണ്ട്, നിങ്ങളെ ഇപ്പൊ ഏതൊരു പ്രവാചകനെയും അയച്ച ദേശത്തെ ഭാഷയിലല്ലാതെ ഞാൻ അവർക്ക് ദിവ്യ സന്ദേശം നൽകിയിട്ടില്ല, ഇത് അവർക്ക് ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ട് കഴിഞ്ഞ ആയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇല്ലെങ്കിൽ അവർ ചോദിക്കും പ്രവാചകൻ ഈ ഉപദേശക്കാരനും സന്ദേശം മറ്റൊരു ഭാഷയിൽ എന്ന് ആളുകൾ പറയുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഏത് പ്രവാചകനെ അയച്ചിരിക്കുന്ന ഏത് ഭാഷ ദേശത്തേക്കാണോ ആ ഭാഷയിൽ മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ മതപ്രകാരം അബ്രഹാമിനെ അയച്ചിരിക്കുന്ന ആ ഭാഷയിൽ ഇവര് അതിനിടയിൽ അവിടുത്തെ മോഡറേറ്റർ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു ഖുറാൻ ആയത്തോതി അള്ളാഹു വന്നിട്ട് മൂസയോട് പറയാണ് ഞാൻ അള്ളാഹു എന്ന് പറയുന്ന ഒരു മതം അദ്ദേഹം അവരുടെ ഖുറാൻ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഖുറാന് റെഫറൻസ് കൊടുത്തു, അതായത് ഏതൊരു പ്രവാചകന് അയച്ച ദേശത്തെ ഭാഷയിലല്ലാതെ ഞാൻ ദിവ്യ സന്ദേശം കൊടുത്തിട്ടില്ല. അപ്പൊ മൂസ അയച്ചിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈജിപ്തിൽ നിന്നും ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പറയുന്ന ഭാഷയിൽ ഈ പറയുന്ന ദേശത്ത് ഭാഷ എന്ന് പറയുന്നത് അറബിക്കല്ല. ഈ അറബി അറിയാത്ത മൂസയോട് ഈ അറബി പോട്ട് അള്ളാഹു പറഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഈ അള്ളാഹു എന്ന് പറയുന്ന വാക്ക് പോലും മൂസയ്ക്ക് അറിയത്തില്ല. കാരണം മൂസയുടെ ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു പദമില്ല, അത് അറബിയാണ്. അപ്പൊ ഈ അറബി അറിയാത്ത ഈ മൂസയോട് പോട്ട് അറബിയിൽ സംസാരിച്ച അറബി എന്താണ് മനസ്സിലാകുന്നത്? ഇത് ലോജിക്കപരമായിട്ട് തെറ്റല്ല എന്ന് ചോദിച്ചപ്പോ അവർക്ക് മറുപടിയില്ല. അതേപോലെ തന്നെ ചോദിച്ചു ഈ 100,000 പ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, മറ്റൊരായത്തോടെ ഞാൻ പറഞ്ഞു ആ ആയത്തിൽ ഇങ്ങനെയാണ് ഏതൊരു പ്രവാചകനെ അയച്ചിട്ടില്ലാത്ത ദേശത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് എന്ന്. അപ്പൊ മുഹമ്മദിനെ മറ്റൊരു പ്രവാചകനും അയക്കാത്ത ദേശത്തേക്കാണ് പ്രവാചകത്തുമായിട്ട് ഇവിടെ അയച്ചിരിക്കുന്നത്, അറേബ്യയിലാണ്. അപ്പൊ ഈ അറേബ്യയിലേക്ക് ഈ 100,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഈ മറ്റൊരു പ്രവാചകൻ വരാത്ത അറേബ്യയിലേക്ക് മുഹമ്മദ് മാത്രം വന്നു, ബാക്കി എല്ലാ ദേശത്തേക്ക് മറ്റെല്ലാ പ്രവാചകന്മാരും പോയി. മുഹമ്മദ് അവരുടെ ഭാഷയിൽ അറബി ഭാഷയിൽ അള്ളാഹു എന്ന് വിളിച്ചു. അപ്പോ ഈ ചൈനയിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചൈനയുടെ ഭാഷയിൽ അള്ളാഹു എന്നാണ് വിളിക്കുന്നത്? ഇവരുടെ ദൈവത്തെ മുഹമ്മദിന്റെ ദൈവത്തെ അവർ ഏത് ഭാഷയിൽ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്നാണോ? അല്ല. റഷ്യയിലേക്ക് ഒരു പ്രവാചകൻ വന്നു, അവരെന്തായിരിക്കും പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്നാണോ? അല്ല. ഇന്ത്യയിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നാണോ? അല്ല. പരമേശ്വർ എന്നല്ലേ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു പ്രവാചകം വന്ന് പരിചയപ്പെടുത്തുന്നത്? അപ്പോ ഈ അള്ളാഹു എന്നത് നാമമാണ്, എല്ലാ പ്രവാചകന്മാരും ഈ നാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് തികച്ചും തെറ്റല്ലേ? ഇതെങ്ങനെ ശരിയാവും ചോദിച്ചപ്പോ അവർക്ക് ആർക്കും മറുപടിയില്ല. ബ്രദർ, ഈ വിഷയത്തിൽ ഇവർക്ക് ആർക്കും, ഞാൻ വർഷങ്ങളായിട്ട് ഇവരോട് സംസാരിച്ചു കൊടുത്തു, ഇവർക്ക് ഈ വിഷയത്തിൽ ഉരുണ്ടുകളി മാത്രമേ ഉള്ളൂ. ബ്രദർ ഇപ്പൊ പറഞ്ഞാൽ കറക്റ്റ്, ഒരിടത്ത് പറയും അള്ളാഹു എന്നത് നാമമാണെന്ന് പറയും, എന്നിട്ട് പറയും ബൈബിളിൽ ഉണ്ടെന്ന് പറയും, ബൈബിളിൽ നമ്മൾ പറയും അത് നാമമല്ല അത് ദൈവം എന്ന അർത്ഥത്തിലാണെന്ന് പറഞ്ഞാൽ ഉടനെ പറയും ഓ ദാണ്ട 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 ബൈബിളിൽ അള്ളാഹു എന്നിരിക്കും, നിങ്ങൾ ദാണ്ട അള്ളാഹു എന്ന ഗോത്ര ദൈവം നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന ഗോത്ര ദൈവമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഉടായ്പുകാർ ഈ ശയന പ്രദക്ഷിണം അന്നത്തെ തുടങ്ങും, വർഷങ്ങളായിട്ട് കാണാൻ തുടങ്ങിയതാ ഈ ഉടായ്പമാരുടെ. അത് മാത്രമല്ലേ, ഇപ്പം ഈ ആദം എന്ന് പറഞ്ഞൊരു ഭാഷ, സാധാരണ ഹീബ്രുവിലാണല്ലോ ആദാം എന്ന് പറഞ്ഞൊരു, മണ്ണെന്നുണ്ട് ചുമപ്പെന്നുണ്ട് മനുഷ്യൻ എന്നൊക്കെ ഉണ്ട്. ഇത് ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഉത്തരവില്ല. അതുപോലെ തന്നെ ബൈബിളിലെ പല കാര്യങ്ങളും, ഇപ്പം അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ്, അപ്പം അബ്രഹാത്തിന്റെ മകൻ ഇസ്ഹാഖ് അല്ലെങ്കിൽ അതിനുശേഷം യാക്കോബ്, അങ്ങനെ നമ്മുടെ ഒരു ബൈബിളിക്കൽ ആയിട്ടുള്ള പാറ്റേൺ വരുന്നുണ്ട്. ഇവർ അബ്രഹാത്തിന്റെ മകൻ ഇസ്മായില എന്ന് പറയുന്നു, ഇസ്മായിലിന്റെ മകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല. പിന്നെ ഇവർ പറയും യാക്കോബ്, ഇവർക്ക് കൃത്യമായ ഒരു പാറ്റേൺ ഇല്ലെന്നേ. ഇപ്പൊ ഉദാഹരണത്തിന് പാരമ്പര്യമായിട്ടുള്ള ഒരു മകന്റെ മകൻ ഹെറിഡിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇവർക്ക് കാണിക്കാനില്ല. ഇവർക്ക് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ നോക്കിയിട്ട്, ഇവർ കോപ്പി അടിച്ച് ഇവർ തന്നെ ഒരുത്തൻ പ്രവാചകനായി ഇവൻ തന്നെ ഒരു മതം സ്ഥാപിച്ചു. അത്ര ഇതിന്റെ അകത്ത് കാണാനാണ് എനിക്ക് തോന്നുന്നുള്ളൂ ബ്രദറെ, ഇതിന്റെ അകത്ത് വലിയ ആത്മീയ ഗ്രന്ഥം എന്ന് പ്രവാചകനാക്കിയിട്ടില്ല ബ്രദറെ. അതും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ആ പോർഷനിലേക്ക് അടുത്ത ഒന്നാന്തരം കീറാൻ മുട്ടിയത് അത് മാത്രമല്ല, ഒരു കാര്യം പറയട്ടെ ജയ്സ് ബ്രദറെ, ഇത് ഹീബ്രുവില് അള്ളാന്നുള്ളൊരു വാക്ക് പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും, അല്ലോ എന്നൊക്കെ ഫോണറ്റിക് സ്പെല്ലിംഗ് കാണുന്നുണ്ട്. സ്ട്രോങ്സ് കൺട്രിയുടെ 427 ജോശുവ 24-26 അള്ള എന്ന് പറഞ്ഞ ഓക്കിന് ഓക്ക് വൃക്ഷത്തിന് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അല്ല സ്പെല്ലിംഗ് ഇംഗ്ലീഷിലെ കറക്റ്റ് ആണ്. ഓക്കുമരവെന്ന്. അപ്പം അതായത് അവർ ഈ അള്ളാഹു പൊക്കി പൊട്ടിച്ചോളൂ, അതായത് ഓക്കുമരം ആണോ എന്ന് തിരിച്ചു ചോദിച്ചാ മതി. ഹീബ്രുനകത്ത് അക്ബർ എന്ന് പറഞ്ഞ എലിന്ന് അർത്ഥം. നമ്മളൊരു ജൂതനുണ്ട് ജുസായി എന്ന് പറയുന്ന മലയാളി ജൂതനാണ്, അങ്ങനെ പറഞ്ഞത് ലാഹു എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ തോറയിലുണ്ട്. പഴയ നിയമം ബൈബിളിലല്ല, കാരണം പഴയ നിയമം ബൈബിളിൽ ഒരിക്കലും
ചോറയല്ലെന്ന് അങ്ങേര് പറഞ്ഞത്. അതിൽ ഒരുപാട് കൈത്തറത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ജുസായി എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം പറഞ്ഞ സത്യം ഖുറാൻ പോലെ കൈകടത്തിയവർക്ക് എന്താ ലോകത്ത് വേറെ ഇല്ല സുഹൃത്ത്. ഖുറാൻ അവർ കൈകടത്തോ കൈകടത്താതിരിക്കോ നമുക്കൊരു പ്രശ്നമല്ല, നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ ദൈവം അല്ല നമുക്ക് പിടിക്കാതെ അല്ല. ഈ ഞാന് മനസ്സിലാക്കിയ അനുസരിച്ച് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് അള്ളാഹു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് ഉത്തരമില്ലെന്നുള്ളതാണ് ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണത്. സുഹൃത്തെ ഒന്ന് പറഞ്ഞോട്ടെ കരയല്ലേ പറയട്ടെ. ഞാനൊരു എനിക്ക് തോന്നുന്നത് ഈ 2004 അഞ്ചു തൊട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഹു ഈസ് അള്ളാ. ഞാനത് പല ഒരുപാട് പോസ്റ്റുകളിൽ ഇവരോട് ഇടുകയും സംസാരിക്കും, ആ ഹു ഈസ് അള്ളാ എന്നൊരു ചോദിച്ചു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ, അതിന് ശരീരമുണ്ടോ ആത്മാവുണ്ടോ ഒരു സോളുണ്ടോ, എന്താണ് ഈ വാട്ട് ഈസ് ദിസ് ഐറ്റം, ഈ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ്. കാരണം പറഞ്ഞു തീർന്നോട്ടെ സുഹൃത്തെ, കരയല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒന്ന് പറഞ്ഞു തീർത്തതിന് ശേഷം നമുക്ക് പറയാലോ. അപ്പൊ ഈ പദാർത്ഥങ്ങൾക്കപ്പുറമാണ് ദൈവമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ തള്ളാറുണ്ട്. പക്ഷെ ഖുറാൻ എടുത്തു കഴിയുമ്പോൾ 8 ആൾക്കാർ ചുമക്കുന്ന സിംഹാസനമുള്ള കണ്ണുള്ള മുഖമുള്ള എന്താ പറയുന്ന ഒരു എനിക്ക് അയക്ക് ഈവൻ റെഫറൻസ് വേണം, ഇപ്പൊ ഞാൻ തരാം, ഇപ്പൊ തന്നെ വേണം തരാം. ഹദീസ് അനുസരിച്ച് നെഞ്ചത്തിൽ രോമമുള്ള കുള്ളനായ കോഴിക്കാലനായ അള്ളാഹുവിന്റെ കയ്യിൽ ഇരിക്കുന്നു, അള്ളാഹു മനുഷ്യനോട് സാദൃശ്യമുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുക, ഈ ആരെ അള്ളാ അള്ളാഹ് എന്ന് വെച്ചാൽ അവർക്ക് അള്ളാഹിക്ക് ആത്മാവുണ്ടോ, അള്ളാഹ് ആത്മാവാണോ? നമ്മുടെ ബൈബിൾ പറയുമ്പോൾ ഗോഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഈ അള്ളാഹ് ആരെന്ന് വെച്ചാൽ അവർക്ക് ആത്മാവുണ്ടോ എന്ന് അറിയത്തില്ല, ശരീരം ഉണ്ടോ എന്നറിയാ ഇല്ലെന്ന് പലരും പറയുന്നു. അവർക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അള്ളാഹ് ആരെന്നുള്ളൂ. പിന്നെ ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹ് എന്ന് പറയുന്ന സാധനം ആര എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ബൈബിളിലെ ദൈവത്തെ പിടിച്ച് അള്ളയാക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളത്. കാരണം വിത്തൗട്ട് ബൈബിൾ, ബൈബിളിന്റെ ബൈബിളിലെ കഥകളും ബൈബിളിലെ ദൈവസങ്കല്പവും കടമെടുക്കുക എന്നുള്ളതല്ലാതെ ഖുറാൻ വെച്ചോ അല്ലെങ്കിൽ ഇന്ന് നിലവിൽ നിൽക്കുന്ന ഏത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചോ, ഇപ്പൊ ഹദീസുകളെടുത്താൽ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ എന്റെ സുഹൃത്തെ. ഒരു സാധനം വെച്ചും അള്ളായെ ഒന്ന് ഒന്ന് പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ ഇതിനേക്കാൾ രസകരമായ ഒരു കോമഡി ഇവര് പറയാറുണ്ട്, അങ്ങനെ ഒന്നും ദൈവത്തെ പറ്റി പറയാൻ, ദൈവം സർവശക്തനാണ് സർവവ്യാപിയാണ്, ഇത് അത് അത് ഏറ്റവും വലിയ കോമഡിയാണ്. കാരണം ഈ ലോകത്തിലെ ഏത് മതങ്ങൾ എടുത്താലും ഏത് മനുഷ്യനാണെങ്കിലും ദൈവത്തെ അന്വേഷിക്കുമ്പം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഏത് മാരപ്പൊട്ടരും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, സർവശക്തനാണെങ്കിലേ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദൈവം ഒരു സർവശക്തനാണ് സർവവ്യാപിയാണ് സർവജ്ഞാനിയാണെന്ന് വിശ്വസിക്കാൻ ഒരു മതത്തിന്റെ ആവശ്യമില്ല. ദാറ്റ് ഇസ് എ ബേസിക് നോളജ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഒരു ദൈവം എന്ന് സങ്കല്പിക്കുന്ന ഒന്നിനെ ദൈവമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് ആണ് സർവശക്തൻ അല്ലെങ്കിൽ സർവജ്ഞാനി കാരുണ്യമുള്ള എന്നൊക്കെ പറയുന്നത്. നാളെ ഞാനൊരു മതം സ്ഥാപിച്ചാൽ എന്റെ സുഹൃത്തെ കരയല്ലേ പറഞ്ഞു തീർക്കട്ടെ, നാളെ ഞാനൊരു മതം സ്ഥാപിച്ച് എനിക്കും പറയാം എന്റെ ദൈവം സർവശക്തനാണ് സർവ, അതിന് അതിന് പ്രത്യേകിച്ച് വെളിപ്പാടിന് ആവശ്യമില്ല. അപ്പൊ വാട്ട് ഈസ് അള്ളാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് അള്ളാ, സർവശക്തി ദൈവം സർവജ്ഞാനി എന്നും പറയുന്നതോ, ഹു ഈസ് അള്ളാ, വാട്ട് ഈസ് അള്ളാ എന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകത്തിൽ ഒരു മുസ്ലിമോ ഒരു കാലത്തും ഉത്തരം പറയാത്തൊരു കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ബൈബിളിലേക്ക് നോക്കുക, ബൈബിളിൽ ദൈവത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞില്ല, അത് ഞങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കുന്ന പറയാം എന്നുള്ളതല്ലാതെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ ഖുറാനോ വെച്ച് അള്ളാഹു ആരാണെന്ന് തെളിയിക്കാൻ ഒരുത്തനും ഇത് ഇതുവരെ ഈ നൂറ്റാണ്ട് വരെ ഇന്ന് വരെ ആർക്കും പറ്റും. ഹലോ, പറഞ്ഞോട്ടെ. ആരാണ് യഹോവ എന്ന് പറയുന്ന ദൈവം ആരാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലിംഗം ഒക്കെ ഉണ്ട്, അതൊക്കെ എന്തിനാണ്, ലിംഗം എന്തിനാണ്? എല്ലാത്തിനും കൃത്യമായിട്ട് ഉത്തരം തരാം, ഓരോന്നോരോന്നായിട്ട് തരാം. അള്ളാഹുവിന് ലിംഗം ഇല്ലെന്നാണോ പറയുന്നത്? അല്ലല്ല, പുള്ളി 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 അങ്ങനെയല്ല, പുള്ളി 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 പുള്ളിയോട് ഞാൻ കാര്യം പറയാം. എന്താണ് ബൈബിളിലെ ദൈവസങ്കല്പം, ഖുറാനിലെ ദൈവസങ്കല്പം എന്നും ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞോട്ടെ. ബൈബിളിലെ ദൈവസങ്കല്പം യേശു സർവ്വശക്തനാണോ? സർവ്വശക്തനാണ് ബൈബിള് പറയുന്നുണ്ട്. പിന്നെ ചോദ്യം ചോദിച്ചല്ലോ, അതിന് ഉത്തരം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചോദിക്കാം. ബൈബിളിലെ ദൈവത്തെ പറ്റി ഞാൻ പറയണോ അത് വേറെ പറയണോ? ബൈബിളിലെ ദൈവത്തെ പറ്റി സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് ബൈബിളിലെ ദൈവത്തെ പറ്റി പറയുകയാണെങ്കിൽ, അത് പല സ്ഥലങ്ങളിലാണ്. സൊലോമന്റെ പുസ്തകത്തിൽ നിന്ന് തുടങ്ങാം.
ദൈവം സർവശക്തനും സർവവ്യാപിയും സകലത്തെയും ഉൾക്കൊള്ളുന്നവനും സ്വർഗത്തിനും സ്വർഗാദി സ്വർഗങ്ങൾക്ക് അധീനനും സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നതും ആത്മരൂപിയുമാണ്. ഗോഡ് ഈ സ്പിരിറ്റ് എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം ആരാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിലർത്ഥം, ഒറ്റ വാക്കിൽ ഉത്തരം, ഗോഡ് ഈ സ്പിരിറ്റ് എന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ ഖുറാന്റെ അല്ലല്ലോ പറയുന്നത്. ആ ദൈവത്തെ പറ്റി പറയുന്നു, ഹീസ് ക്രിയേറ്റർ, സർവശക്തനാണെന്നും സൃഷ്ടാവാണ് സകലത്തിൽ. ഇതിലെല്ലാം വാക്യമുണ്ട്, ചുമ്മാ പറയുന്നതല്ല. ഈ മുസ്ലിങ്ങൾ തള്ളുന്ന പോലെ തള്ളല്ല, ഇതിന്റെ വാക്യം വാക്യമായിട്ടാ പറയുന്നത്. അവൻ സർവശക്തനാണ്. പിന്നെ ഇത് മനുഷ്യന്റെ ജ്ഞാനത്തിന് അപ്പുറമായതുകൊണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതിന്റെ തിയോഫണി എന്ന് പറയും. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താനായിട്ട് സൃഷ്ടികളെ നോക്കുമ്പോൾ ഇത് എല്ലാ മതത്തിനും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്കിലും ദൈവം ഇസ്രായേലിനോട് ഇടപെട്ടപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, അവൻ ദൈവം എന്തുവാ സകലത്തെയും തന്റെ വചനത്താൽ ആത്മാവിനെ നിർമ്മിച്ചു. പിന്നെ ദൈവത്തിന് ആട്രിബ്യൂട്ട്, സ്വഭാവമുണ്ട്, വ്യക്തിത്വമുണ്ട്, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശു ദൈവമാണെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്ന ഗോഡ് ഹു ഈസ് ബിയോണ്ട് ഓൾ ദി ഇമാജിനേഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ, മനുഷ്യന്റെ സങ്കല്പത്തിനും ജ്ഞാനത്തിനും ചിന്താശക്തിക്കും എല്ലാം അധീനനാകുന്ന ദൈവം, മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടതിനാണ് യേശു എന്ന് പറയുന്നത്. അപ്പൊ യേശുവിന്റെ കൈയും കാലും നോക്കിയിട്ട് ആ യുവ മനുഷ്യനാണല്ലോ, യുവ ഭക്ഷണം കഴിക്കുന്നു, അപ്പിയിട്ടാ ദൈവമാവോ എന്നൊക്കെ മുസ്ലിങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുസ്ലിമിനോട് പറയായിരുന്നു, യേശു അപ്പിയിട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ്, യേശു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, യേശു വേർത്തിട്ടുണ്ട്. കാരണം യേശു ദൈവരൂപത്തിലല്ല വന്നത്, മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു എന്ന ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഓ യേശു അപ്പിയിട്ട് കഴിഞ്ഞാൽ ദൈവമാകോ എന്ന് ചോദിക്കുന്ന കോമൺ സെൻസ് ഇല്ലാത്ത വിവരദോഷത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ക്രിസ്ത്യാനികളോടെ ചോദിക്കുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യനും ദൂതന്മാർക്കും ഒരു സൃഷ്ടിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന സകലത്തിന്റെ സൃഷ്ടാവുന്ന ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നു, മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നു, കരുതുന്നു എന്ന് നമ്മൾ അറിയേണ്ടതിന് നമ്മുടെ രൂപത്തിൽ വെളിപ്പെട്ടു വന്നതിനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സർവശക്തന്, അപ്പൊ ഈ ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യേശു ക്രിസ്തു, അതായത് ഒരു ദൈവം എന്ന് പറയുന്നത് ഒരേ സമയം സർവശക്തനും അശക്തനൊക്കെ ആകും. സുഹൃത്തെ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ വചനമാണ് യേശു, ബൈബിള് പഠിപ്പിക്കുന്ന അങ്ങനെയാ. യോഹന്നാന്റെ ഒന്നാമത്തെ വചനത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, വചന ദൈവ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം മാംസം, ആദ്യ മാംസമായി, അങ്ങനെ ഒരു രീതി ഒരു പറയുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ വചനമാണ് യേശു എന്നാണ് പറയുന്നത് ബൈബിളിൽ. പുള്ളിയുടെ ചോദ്യം ഡിഫറൻ്റ് ആണ്. പുള്ളിയുടെ ചോദ്യം ചോദിക്കുന്നത് ഇത്ര സർവശക്തനാകും ദൈവത്തിന് ഒന്നുമില്ലാതായി വരാൻ പറ്റുമെന്ന. സുഹൃത്തെ അലാവുദ്ദീനെ മനസ്സിലാക്കേണ്ട കാര്യം, ബൈബിള് പഠിപ്പിക്കുന്ന ദൈവം സർവശക്തനും ഒരു ഒരു സൃഷ്ടിക്കും അടുത്തുകൂടാൻ കഴിയാത്ത ശക്തിയിലിരിക്കുമ്പോഴും ചെറുതാകാൻ പറ്റുന്ന കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനാകാൻ കഴിവുള്ളവരാ ദൈവം. അല്ലാതെ മനുഷ്യനല്ലാതെ സ്വർഗത്തിൽ ദൈവമായിട്ട് മാത്രം ഇരിക്കാൻ പറ്റുന്നതല്ല, മനുഷ്യന്റെ രൂപത്തിലും വെളിപ്പെടാൻ മാത്രം ശക്തനാണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടി എന്നാ ചോദ്യമെങ്കിൽ, ബൈബിള് പറയുന്നു നമ്മളോടുള്ള സ്നേഹം മൂത്തം, ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടിരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി എന്ന് പറയാം, വേഷത്തിൽ മനുഷ്യനാകാൻ പറ്റും, ഒരു മനുഷ്യനെ പോലെ നമ്മുടെ കൂടെ ഇറങ്ങി വരാൻ കഴിവുള്ളവരാണ്. അത് കഴിവുകേടല്ല, അത് സ്നേഹത്തിന്റെ പ്രകടനമാണ് എന്നാ ബൈബിൾ പഠിക്കുന്നത്. സലാഹുദ്ദീൻ മനസ്സിലായോ? സലാഹുദ്ദീൻ മനസ്സിലാക്കാൻ സാധ്യതയില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവം അടിമേ എന്ന് വിളിക്കുന്ന ദൈവമാണ്, എല്ലാവരെയും അടിമേ എന്ന് വിളിക്കുന്ന, ആളുകളെ ബോഹിക്കാൻ കൊടുക്കുന്ന, അവരുടെ കാമവികാരങ്ങൾ ഉണർത്തിക്കുന്ന ദൈവമാകുമ്പോ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്ന. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, സ്നേഹം അഭ്യസിക്കാൻ പഠിപ്പിക്കുന്ന, കരുണ പഠിപ്പിക്കുന്ന, കരുണ കാണിക്കാനും സ്നേഹം കാണിക്കാനും മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള ദൈവം. അത് കഴിവുകേടല്ല, കഴിവാണ്, അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. അലാവുദ്ദീൻ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം, ഒറ്റ ഒരു സെന്റൻസ് മാത്രം. അതായത് ഇവിടെ ഖുറാനെ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂറ 19:17 തോന്നുന്നുണ്ട്, ആത്മാവിനെ അവിടെ അയക്കുമ്പോ ജബ്രീൽ അവിടെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോ ആ ജബ്രീലിന്റെ കഴിവ് പോലും ഇല്ലാത്ത ദൈവമാണ് ഇവരുടെ അള്ളാഹു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ജബ്രീൽ അവിടെ മനുഷ്യരൂപത്തിൽ വരാൻ കഴിവുണ്ട്, ഇവരുടെ ദൈവത്തിന് കഴിവില്ല എന്നാണ് ഇവര് പറയുന്നത് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അവിടെ ജബ്രീൽ അല്ല വന്നത്, അള്ളാഹുവിന്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ജബ്രീൽ എന്നുള്ള ഒരു പരിഭാഷയിൽ ബ്രാക്കറ്റ് ഇട്ട് അള്ളാഹുവിന്റെ ആത്മാവാണ് വന്നത്. അള്ളാഹു അള്ളാഹുവിന്റെ ആത്മാവ് എങ്ങനെ ജബ്രീൽ ആകുന്നു? അപ്പൊ അള്ളാഹു ജബ്രീൽ ഒന്നല്ലേന്ന് അവിടെ ഒരു വാദം വരും, അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് അവിടെ വരും. ഇവര് പറയുന്നത് അതല്ല, ആത്മാവിനെ ജബ്രീൽ എന്നാ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആത്മാവായിട്ട് വന്ന് ജബ്രീൽ അവിടെ മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, ഇവരുടെ വാദത്തിൽ മാത്രം എടുത്തിട്ട് സംസാരിച്ചാൽ തന്നെയും ആ ജബ്രീലിന്റെ കഴിവ് പോലും ഇവരുടെ ദൈവത്തിന് ഇല്ലാന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
അങ്ങനെ ഒരാൾ കണ്ടാലും അപ്പൊ നിങ്ങളുടെ ബൈബിളല്ലേ പറയുന്നത്? ദൈവത്തെ കണ്ടാൽ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ബൈബിളിലല്ലേ? ദൈവത്തെ കണ്ടാലും ഒരു മിനിറ്റ് സലാഹുദ്ദീൻ ബ്രദർ, ഇപ്പൊ ബൈബിളാണോ സംസാരിക്കുന്നത്, ഖുറാനാണോ സംസാരിക്കുന്നത്? താങ്കൾ ഖുറാനിൽ നിന്ന് സംസാരിക്കണേ ഖുറാനിലെ കാര്യം പറയും. ഞങ്ങളുടെ ബൈബിള് ഇപ്പൊ താങ്കളുടെ ഖുറാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് സഹോദര, ഒരു മിനിറ്റ്. താങ്കൾ ഇത്ര നേരം സംസാരിച്ചില്ല, ഞാനും സംസാരിക്കട്ടെ. ഖുറാൻ താങ്കൾ ഇപ്പൊ സംസാരിച്ചപ്പോൾ ജബ്രിയേലിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് താങ്കൾ അത് തെളിയിക്കുമ്പോൾ ബൈബിളോട്ട്. അപ്പൊ താങ്കൾക്ക് സ്വന്തമായിട്ട് ഖുറാനിൽ നിന്ന് തെളിയിക്കാനുള്ള ശേഷി ഇല്ലാത്തതാണ് ഈ ബൈബിളിലോട്ട് ഓടുന്നത്. ഖുറാനിൽ നിന്ന് താങ്കൾക്ക് തെളിയിക്കാനുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഖുറാനിൽ നിന്ന് ചോദിക്കുമ്പോ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ആർജവം താങ്കൾ കാണിക്കുക. അതിനുടനെ ബൈബിളിൽ പോയി തോന്നുന്ന ഞങ്ങൾ ഇത്ര നേരം അതിന് സലാഹുദ്ദീനെ പറഞ്ഞേ, ഈ അള്ളാഹു എന്ന് പറഞ്ഞ സംഭവത്തെ ഏതെങ്കിലും ഖുർആൻ വെച്ചു, ഏതെങ്കിലും ഇസ്ലാമിക ഗ്രന്ഥം വെച്ചു തെളിയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ഇത്രയും കാലമായി ഒരു കാര്യം കൂടെ പുള്ളി ഇപ്പൊ ചോദിക്കാൻ വന്ന എനിക്ക് പിടിയിട്ട് ഖുർആൻ എന്തുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളിപ്പോ പ്രിൻസ് ഫാർ ഇപ്പം താങ്കളോട് ബൈബിളിൽ, താങ്കൾ ബൈബിളിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾ ആരും ഖുറാനിൽ പോയി തൂങ്ങാൻ പോയില്ല. അതിനുവരും ബൈബിളിൽ തന്നെ യേശു ക്രിസ്തു ആരാണെന്നും ഇപ്പൊ ദൈവം എന്താന്നും ഉള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. താങ്കളോട് ഖുറാനിൽ ചോദിക്കുമ്പോൾ താങ്കൾ ബൈബിളിൽ നിന്ന് തൂങ്ങരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ ചെയ്ത അതേ മാതൃക താങ്കൾ ചെയ്യുമെന്നുള്ള ആർജവം താങ്കൾ കാണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് താങ്കൾ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. അല്ല, ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളുടെ പൂർവികരുടെ മതം എന്നാണല്ലോ യഹൂദ മതം പറയുന്നത്, അവരുടെ ദൈവം ആരാണ്? അങ്ങനെ ആരാ പറഞ്ഞത്? ഞങ്ങളുടെ പൂർവികരുടെ മതമാണ് യഹൂദയുടെ മതം എന്ന് ആര് പറഞ്ഞു? അല്ല, നിങ്ങൾ മുൻവേദത്തിൽപ്പെട്ട ആളുകൾ. എന്റെ പൊന്നെ, ഞാൻ താങ്കൾ പറഞ്ഞതിന് ഉത്തരം പറ. ആരങ്ങനെ പറഞ്ഞു? അബ്രഹാമിക് മതങ്ങളല്ലടാ, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? എന്റെ പൊന്നോ, ഞങ്ങളുടെ പൂർവ്വ മതമാണ് വിഷയം മാറ്റാൻ നോക്കണം. ജിബ്രിയലിന്റെ കാര്യം ചോദിച്ചിട്ടിരിക്കുകയാണ്, അദ്ദേഹം അതിനുള്ള ഉത്തരം തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. ജിബ്രിയലിന്റെ കാര്യം ആദ്യം ഉത്തരം തരട്ടെ, എന്നിട്ട് പൂർവ്വവേദഗ്രന്ഥം. ഓക്കെ ഓക്കെ, സോറി. പണ്ടൊക്കെ ഇവർ ചെയ്തോണ്ടിരുന്ന ഗബ്രിയലിന്റെ കാര്യം നമ്മൾ ഏതെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ആത്മാവൊന്നും അല്ല, അത് ഗബ്രിയലാന്ന് പറയും. ഇനി ഗബ്രിയലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗബ്രിയലും അള്ളാഹു ഒരാളാണെന്ന് ചോദിച്ചാൽ അയ്യോ അതങ്ങനല്ല, അത് ദൂതനാണ്. ഇതുവരെ ഇത്ര ഇക്കാലം എത്രയായിട്ടും മറിയത്തിന്റെ മേരിയല്ല, മറിയമ്മന്റെ ഈസായുടെ അമ്മയുടെ ഫർജിൽ ഊതിയ അല്ലെങ്കിൽ അതിന്റെ അകത്ത് വന്ന ആത്മാവ് അത് എന്താന്ന് ഇതുവരെയും അവർക്ക് തെളിയിക്കും. അള്ളാഹുവിന്റെ പോട്ടെ, അള്ളാഹുവിന്റെ സംഭവമേ വിട്ടു, അള്ളാഹു ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. ഈ പറയുന്ന എന്തു പറയുന്നേ, ഈ മനുഷ്യരൂപത്തിലേക്ക് വെളിപ്പെട്ടു വന്ന ആത്മാവ് അത് ജിബ്രിയലാണോ അള്ളാഹുവിന്റെ ആത്മാവാണോ അതോ അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടു വന്ന അള്ളാഹു ആത്മാവ് ഇല്ലാതെ അള്ളാഹുണ്ടോ, ഒരു ഐഡിയയും ഇല്ല ഇവർക്ക്. അപ്പൊ ഓക്കെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്റെ പ്രിയ സുഹൃത്തെ ചോദ്യം ഇതാണ്, അള്ളാഹു എന്താണ്? ഞാൻ കൊന്നു പറഞ്ഞു തരാവോ? കൊറേ ബൈബിളിലെ കാര്യമല്ല ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു അത് എന്താണ്? നേരത്തെ എന്താ സംഭവം? ആണാണോ പെണ്ണാണോ? ഇനിയിപ്പൊ അതൊന്നും അല്ല, ഇപ്പൊ ആത്മാവാണെങ്കിൽ ഖുറാനിൽ കാണുമല്ലോ ആത്മാവാണെന്നുള്ള. ആത്മാവാണോ, ശരീരമുണ്ടോ ഇല്ലയോ, അത് എന്തുവാ? ഇത് എന്തുവാ ഈ അള്ളാഹു? ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് പറയാവോ, ഖുറാന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അള്ളാഹു? ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ ചോദിക്കുന്നല്ലോ. ഒരു അള്ളാഹു എന്ന് പറഞ്ഞ ഏക ദൈവമാണ്, അദൃശ്യനായ ഏക ദൈവമാണ് അള്ളാഹു. അല്ലാതെ യഹോവയെ പോലെ, യഹോവ തന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ മുസ്ലിങ്ങളെ വിശ്വസിക്കുന്ന ചിരിപ്പിക്കൽ സുഹൃത്തെ, അദൃശ്യനാണ് ആരെ പറഞ്ഞേ? ഖുറാൻ പറയുന്നില്ല. നിങ്ങൾ ബൈബിൾ ആ ഖുറാന്റെ വചനം എടുത്ത് പറയൂ, ഇന്ന അല്ലാഹു അദൃശ്യനാണെന്ന് ഖുറാനിലെ. അത്ര വലിയ പണ്ഡിതനല്ല, പണ്ഡിതന്മാരെ വിളിച്ചോണ്ട് പോവാ. ഓക്കെ 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 ഓക്കെ, അവിടെ തീർന്നു. ഇത് സ്ഥിരമുള്ള നമ്പർ, എവിടെയെങ്കിലും എത്തുമ്പോഴത്തേക്ക് പണ്ഡിതനല്ല എന്ന് പറയും. അപ്പൊ സലാഹു ബ്രദർ ഇത് അറിയാതെയാണ് ഇവിടെ വന്ന് ചാടിയത്. ഓക്കെ, അറിയുമ്പോൾ താങ്കൾ വരിക, സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ സമയം കളയുന്നത്? വേറൊരു ആയത്തുണ്ട്, അള്ളാഹുവിന്റെ തിരുമുഖം ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ തിരുമുഖം മാത്രമേ ശേഷിക്കും, ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നശിച്ചു പോകുന്ന, ഈ നശിച്ചു പോകണമെങ്കിൽ അള്ളാഹുവിന് മുഖമല്ലാത്ത ബാക്കിയെല്ലാം വേണ്ടേ? അപ്പൊ ഇതെന്ത് ദൈവമാണ് ഇത്? ദൈവത്തിന് ഇങ്ങനെ ഒരു നാശം ഉണ്ടാവുമോ? തിരുമുഖം മാത്രമേ ഇരുന്നിട്ട് ബാക്കിയെല്ലാം, അതെന്തൊരു രൂപമാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന് പറയുന്നവന് കൈയുണ്ട്, കാലുണ്ട്, സിംഹാസനത്തിലേക്ക് ഇരിക്കുന്നു എല്ലാം പറഞ്ഞിട്ട് പറയുവാണ്, അവന്റെ തിരുമുഖം ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുന്ന. അപ്പൊ കയ്യും കാലും ഈ പറഞ്ഞിരിതെല്ലാം പൊട്ട് മുഖം മാത്രം ഇരിക്കുന്ന, അതെന്തൊരു ദൈവമാണത്? സൂറ 5:65 അള്ളാഹുവിന്റെ കൈകള്, 7:54 അള്ളാഹു ഇരിക്കുന്നു, 17:74 എന്തോ അള്ളാഹുവിന്റെ കണങ്കാല്.
ആ അറിയില്ലേ, വസ്ത്രം പൊക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ കണങ്കാല് കാണും. ആ ഞാൻ നമ്മുടെ ചാക്കോ പാഷ പിങ് സലാഹുദ്ദീൻ ഇതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് കൂടെ നമുക്ക് കേൾക്കാമല്ലോ. അതേപോലെ എന്റെ മാന്യത, സലാഹുദ്ദീൻ മാത്രം സംസാരിക്കും, ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യോ. സലാഹുദ്ദീൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ആളിലേക്ക് പോവാണ്. സലാഹുദ്ദീൻ കേൾക്കുന്നുണ്ടോ? ശരി, താങ്കൾ വരുന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഞങ്ങൾ അപ്പോഴത്തേക്ക് ബ്രദറെ, എന്തൊരു സലാഹുദ്ദീൻ ബ്രദറിന്റെ ബയോയിൽ ഇട്ടിരിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുരിശ് യുദ്ധക്കാരുടെ പേടി സ്വപ്നം അല്ലേ? അതെ അതെ അതെ, അതൊരു ഉദ്ദേശത്തോടുകൂടി വന്ന ഉള്ളി. ഹലോ, ചാൻസ് കിട്ടുമോ? നമുക്ക് ആർക്കും ഒരു അറിവുമില്ല സുഹൃത്തെ, ഞങ്ങൾ ആരും പള്ളിക്കൂടത്തിൽ ഒന്നും പോയി പഠിച്ചിട്ടേ ഇല്ല, ഒരു അറിവില്ലാത്തവരാ. പിന്നെന്താ പറയുന്നത് ഞാന്? സലാഹുദ്ദീൻ ഫ്രീ ആയോ? ഫ്രീ ആയെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം, ഇതിനെ പറ്റി അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സലാഹുദ്ദീൻ ആരും ആയിക്കോട്ടെ, ഇപ്പൊ അതല്ലല്ലോ നമ്മുടെ വിഷയം. സലാഹുദ്ദീൻ നമുക്ക് സംസാരിക്കാം. ഇപ്പോ ക്രൈസ്തവരെ ഇപ്പൊ ഒരു വളരെ വ്യക്തമായിട്ട് എബൻ ബ്രദറോട് ഒരു ചോദ്യം ചോദിച്ചു. എബനല്ലേ ചോദിച്ച, ആരാ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. അള്ളാഹുവിന് ആത്മാവുണ്ടോ? അള്ളാഹുവിന് ആത്മാവുണ്ടോ എന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദൈവത്തിന്റെ ഒറ്റ ചോദ്യം, ചോദ്യത്തിന് ഉത്തരം. ജനറൽ ബ്രദർ ഒരു സെക്കൻഡ്, ഇപ്പൊ സലാഹുദ്ദീൻ ബ്രദർ അടുത്ത ചെയ്യാൻ പോകുന്നത് നേരെ ബൈബിളിലോട്ട് ചേടാൻ പോകണം അല്ലേ? സലാഹുദ്ദീൻ ബൈബിളിൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം സഹോദരൻ, ഞങ്ങൾക്ക് അത് വ്യക്തമായിട്ട് പറയാനും പറ്റും. താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചു ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, താങ്കൾ അതിന് ഉത്തരം പറയാനുള്ള ആർജവം. അല്ലാഹുവിന്റെ ആത്മാവുണ്ടോ, ഡയറക്റ്റ് ചോദ്യം, ഉണ്ടോ ഇല്ലയോ? ബൈബിളിലെ കോൺസെപ്റ്റും ഖുർആനിലെ കോൺസെപ്റ്റും രണ്ടും രണ്ടാണ്. അപ്പൊ താങ്കൾ ബൈബിൾ വെച്ചത് കമ്പയർ ചെയ്യരുത്. ഖുർആനിൽ താങ്കൾക്ക് ബൈബിള് താങ്കൾക്ക് അറിയാല്ലേ, നല്ല പാണ്ഡിത്യം. അപ്പൊ താങ്കൾ ബൈബിളിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയാണോ? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, നാല് പേര് തിരിച്ചു ചോദിച്ച് പുള്ളി പറയാനുള്ള പറയട്ടെ. പുള്ളി പറയുന്നില്ലെന്നേ, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. സലാഹുദ്ദീൻ പറയൂ. പുള്ളി എന്താണെന്നറിയോ, ബൈബിളിലാകുമ്പോ മലയാളത്തിൽ കുറെ എഴുതിയിട്ടുണ്ടല്ലോ, അതങ്ങ് വായിച്ചാൽ മതി. സലാഹുദ്ദീൻ പറയട്ടെ, സലാഹുദ്ദീൻ പറയട്ടെ, എല്ലാരും കേട്ടെ, സലാഹുദ്ദീൻ മാത്രം പറയൂ. ഖുർആനിൽ നിന്ന് താങ്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് താങ്കൾ തെളിയിക്കും. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യുക, കാരണം എക്കോ അടിക്കുന്നുണ്ട്. അല്ല, എനിക്കറിയാവുന്ന കാര്യം പറയട്ടെ. ദൈവം പറയുന്ന വ്യക്തി ഒരിക്കലും മരിക്കത്തില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. അതായത് തന്നെ പരബ്രഹ്മം എന്ന് പറയുന്ന പോലെ തന്നെ, യഹോവ എന്ന് പറയുന്ന പോലെ തന്നെ, ദൈവം ഏകനാണ്, അദൃശ്യനാണ്. ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് രൂപമില്ല എന്നൊക്കെയാണ് എന്റെ അറിവിലുള്ളത്. നിങ്ങളുടെ പോലെ സോറി സോറി സലാഹുദ്ദീനെ, ഞങ്ങള് ചോദിച്ചത് ഖുറാനിൽ ദൈവത്തെ പറ്റിട്ടാണ്. എന്താ പറയുന്നത്, ചോദ്യം ഞാൻ ഈ ചോദ്യം എത്ര പ്രാവശ്യം ആവർത്തിച്ചു? സലാഹുദ്ദീനെ ഞങ്ങൾ ചോദിക്കുന്നത് സലാഹുദ്ദീൻ മുസ്ലിം ആണോ എന്ന് അറിയത്തില്ല. മുസ്ലിം ആണെങ്കിൽ സലാഹുദ്ദീനുള്ള ചോദ്യം, സലാഹുദ്ദീന്റെ ചെറുപ്പം തൊട്ട് ഈ സമയം വരെയുള്ള ലൈഫിനകത്ത് അള്ളാഹു എന്ന് പറഞ്ഞ സംഭവം എന്താന്ന നമ്മുടെ സലാഹുദ്ദീൻ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യഹോവയെ പറ്റിട്ടല്ല എന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. ശിവൻ ആരാണെന്നോ പരമശിവൻ ആരാണെന്നോ പരബ്രഹ്മം ആരാണെന്നല്ല ചോദിച്ചത്. അതെന്തെങ്കിലും ആകട്ടെ, യഹോവ ആരെങ്കിലും ആകട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. താങ്കളുടെ അറിവും താങ്കൾ ഇതുവരെ പഠിച്ചനുസരിച്ച്, ഖുറാൻ അനുസരിച്ചും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചും, തള്ളല്ല അതിന്റെ എവിഡൻസ് അനുസരിച്ചും, താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് അള്ളാഹു? ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്തായിരുന്നല്ലോ, അള്ളാഹു ആണാണോ പെണ്ണാണോ, ശരീരം ഉണ്ടോ സോളുണ്ടോ, എന്തുവാ അതിന് ആത്മാവുണ്ടോ, എന്തുവാണ് അള്ളാഹു? ഞങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായില്ല അള്ളാഹു എന്താണെന്ന്. ഇപ്പൊ ബൈബിൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു. സലാഹുദ്ദീൻ, ഞാനൊരു എളുപ്പ ഉത്തരം പറഞ്ഞുതരാം സലാഹുദ്ദീൻ. ഞാൻ പണ്ഡിതനല്ലെന്ന് പറഞ്ഞാൽ എളുപ്പം രക്ഷപ്പെടാം തരാം സലാഹുദ്ദീൻ. ഞാൻ പണ്ഡിതനല്ലെന്ന് പറഞ്ഞാൽ എളുപ്പം രക്ഷപ്പെടാം. ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മുടെ സലാഹുദ്ദീനോട് ചോദിച്ചു. സലാഹുദ്ദീനെ ഞങ്ങൾ ഇപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യമല്ല, വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് അള്ളാഹ്? അത് എന്താന്ന് അറിയാത്തോണ്ടാ വാട്ട് എന്ന് പറയുന്നത്. എന്താണ് അള്ളാഹു?
അള്ളാഹു എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഞങ്ങൾ പലപ്പോഴും ചോദ്യം നമ്മൾ ചോദിച്ചു, സലാമത്തിന് മനസ്സിലാകത്തോണ്ടാണ്, സലാമത്തിന് മനസ്സിലാകത്തോണ്ടാണ് ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോ അവര് ബൈബിളിലെ യഹോവയെ കാണിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചു ഇവ എന്തോ കാണിക്കുന്നത്. സുഹൃത്തെ ചോദിച്ച യഹോവയെ പറ്റിയല്ലല്ലോ, അള്ളാഹുവിനെ പറ്റിയല്ലേ. വീണ്ടും അവരെന്ത് ചെയ്യും? പരബ്രഹ്മത്തെ കാണിക്കും, പരമേശ്വരനെ കാണിക്കും, ആത്മാവിനെ കാണിക്കും, സർവശക്തനാന്ന് പറയും. ആ പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഖുറാന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അള്ളാഹു നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ അതൊരു ഒരു ആണാണോ, അതൊരു പെണ്ണാണോ, അതിന് ശരീരമുണ്ടോ, സോളുണ്ടോ, സ്പിരിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തോ ആണ് സംഭവം? കാരണം ഞങ്ങൾ ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കൈയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, കാലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, കൈയും കാലും പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഉണ്ടല്ലോ, മുഖം ഉണ്ടെന്നും കണ്ണുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇതുവരെ അള്ളാഹു എന്താണെന്നോ. അപ്പം അമല ഇസ്ലാം വിശ്വാസിയാണോ? അമല ഇസ്ലാം വിശ്വാസിയാണോ? അല്ല അല്ല അല്ല. അമല മ്യൂട്ട് ചെയ്യോ. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഞാൻ കൊടുത്തതല്ലേ. അമല മ്യൂട്ട് ചെയ്യോ. ഇടയ്ക്കിടയ്ക്ക് അമല കേറണമെന്നില്ല. സലാം. ഞാന് പറയുന്ന എനിക്ക് ഇങ്ങനെ ഖുർആനിലെ വാക്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അതിന് അങ്ങനെ ഒന്നും എനിക്ക് പറയാനും കാരണം ഞാൻ അത്ര വലിയ പണ്ഡിതനല്ല പറഞ്ഞല്ലോ. പിന്നെ എന്റെ അറിവിലുള്ളത് അത് അള്ളാഹു എന്ന് പറഞ്ഞാല് അദൃശ്യനാണ്, ഏകദൈവമാണ്, പിന്നെ ആണോ സ്ത്രീയോ പുരുഷനോ അല്ല, അങ്ങനെ പിന്നെ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് അതാണ് എന്റെ ദൈവം എന്നുള്ള കൺസെപ്റ്റ്. സ്വന്തം മതത്തിലെ ദൈവത്തെ പറ്റി ഒരു സങ്കല്പവും ഇല്ലാതെ, ഒരു അറിവില്ലാതെ, ഒരു പഠിക്കാതെ മറ്റുള്ള മതങ്ങളെ താങ്കൾ എന്തിനാണ് ചൊറിയാൻ പോകുന്നത്? താങ്കൾ യേശു ദൈവമാണോ, യേശു മനുഷ്യനാണോ, ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾക്ക് വേണ്ടി എന്തിനാ സ്വന്തമായിട്ട് ദൈവ സങ്കല്പത്തെ പറ്റി ഇസ്ലാമിൽ പറഞ്ഞുതരാൻ പറ്റാത്ത താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ പറ്റി പറയുന്നത്? ഞാൻ പറഞ്ഞ എന്റെ ദൈവം എന്ന് പറഞ്ഞത് ആണോ സ്ത്രീയോ പുരുഷനോ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു എന്ന് പറയുന്നത്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, സ്വല്ലം കാണുന്നവനും കേൾക്കുന്നവനുമാണ്, സർവശക്തനാണ്, ഏക ദൈവമാണ്, അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത്രയും വിവരമേ ഉള്ളൂ. ശരി ശരി, താങ്കളുടെ പരിമിതമായ അറിവിനെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോണം. പ്രിൻസിപ്പൽ സംസാരിച്ചു. ഒരു മിനിറ്റ് സലാഹുദ്ദീനെ, ഒരു കാര്യം ഉണ്ട്. ഇനിയിപ്പം ഇനി ഏതെങ്കിലും ക്ലബ് ഹൗസിൽ പോയിട്ട് ക്രിസ്ത്യാനോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അലാവുദ്ദീൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് മലയാളത്തിലൊക്കെ ഖുറാൻ മേടിക്കാൻ കിട്ടും, പണ്ട് അറബിയിൽ മാത്രം ഇപ്പം പരിഭാഷകൾ അവൈലബിൾ ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ താങ്കൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ട്, ഇവിടുത്തെ ഏതെങ്കിലും സുഹൃത്തിനോട് ചോദിക്കുക, അവർ താങ്കൾക്ക് ഒരു ഒരു മലയാളം ഖുറാൻ എന്ത് ചെയ്യും, ഗിഫ്റ്റ് ചെയ്യും. ഇപ്പൊ മലയാളം ഖുറാൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചതിന് ശേഷം, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ പഴയ നിയമം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും ഖുറാൻ ഒന്ന് വായിച്ചിട്ട് താങ്കൾ വരിക. അത് കാരണം ഞങ്ങളോട് കാണിക്കാൻ പറ്റുന്ന വലിയൊരു ബഹുമാനമാണ്. കാരണം താങ്കൾ ഇവിടെ വന്ന് യേശുവിനെ പറ്റിയും ദൈവത്തെ പറ്റിയും ഒക്കെ ചോദിക്കും, ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഇപ്പൊ പോവുക, വളരെ സ്നേഹത്തോടെ പറയുകയാണ്, താങ്കൾ പോവുക. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ക്ലബ് ഹൗസ് വരുന്നതിന് ഒരു പ്രാവശ്യമെങ്കിലും ഖുറാൻ ഒന്ന് വായിച്ചതിന് ശേഷം, അപ്പൊ അതിനകത്ത് അള്ളാഹു ഒന്ന് കാണുന്ന സ്ഥലത്ത് താങ്കൾക്ക് എന്തോ മതി, അതൊന്ന് എഴുതി വെച്ചിട്ട് വരുവാണെങ്കിൽ വലിയ ഒരു. നിങ്ങളെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താ വെച്ചാൽ, അള്ളാഹു സ്ത്രീയാണോ, സ്ത്രീ ആവണം, പുരുഷനാവണം, അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. എന്റെ പൊന്ന് സഹോദര, പ്രീ ഇസ്ലാമിക് ആർക്കിയോളജിസ്റ്റുകള് സൗദി അറേബ്യയിൽ വളരെ രീതിയിലുള്ള ഗവേഷണങ്ങളും അല്ലെ. എന്റെ ഉത്തരം അങ്ങനെ ആവണം എന്നായിരിക്കും നിങ്ങളെ വിചാരിക്കുന്നത് അല്ലെ പ്രിൻസ്? അല്ല, കാരണം ഞങ്ങള് ഖുറാൻ വായിച്ചപ്പം, ഞാനിപ്പോ നേരത്തെ റെഫറൻസുകൾ പറഞ്ഞല്ലോ, അതിൽ ചില സ്ഥലത്ത് അള്ളാഹുവിന്റെ മുഖത്തെ പറ്റി പറയുന്നുണ്ട്, കാലിനെ പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കൂടെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് കണ്ടപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ വ്യക്തി എന്ന രീതി, സലാഹുദ്ദീൻ ഒരു മിനിറ്റ് എന്നോട് ചോദിച്ചു ഉത്തരം പറയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കുമ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം കൈയും കാലം ഉണ്ട്. ഇപ്പം കുരങ്ങിനാണെങ്കിലും കൈയും കാലം ഉണ്ട്, ഇപ്പം നമ്മളിപ്പോ ഏഞ്ചൽസിനാണെങ്കിലും കൈയും കാലമൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പൊ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് രൂപമാണ് മനസ്സിലാക്കുന്നത്? അപ്പം ഏകദേശം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മുസ്ലിമിനോടല്ല, എന്തോ അള്ളാഹു എന്ന് ചോദിക്കുമ്പോ ആണാണോ പെണ്ണാണോ അറിയാത്തോണ്ടാ അവൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആണല്ലെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ പിന്നെ പെണ്ണാണോ അങ്ങനെ പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിനെ അവൻ വിളിക്കുക, ബഹുമാനാർത്ഥം വിളിച്ചോ, കണ്ണുണ്ട്, കാലുണ്ട്, ഇരിക്കുന്ന സിംഹാസനമുണ്ട് ഒന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ.
അപ്പം ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയുന്നത്, യഹോവയിലേക്കൊന്നും പോകാതെ ഖുറാനൊക്കെ ഒന്ന് വായിച്ചിട്ട് അള്ളാഹു ആരാണ് അതിന് ഉത്തരവുമായിട്ട് വാ. നിങ്ങൾ മറ്റുള്ളവരെ വിമർശിച്ചു ഒരു പ്രശ്നവുമില്ല, അറിയാൻ താല്പര്യമുണ്ട് സുഹൃത്തെ, നിങ്ങൾ അള്ളാഹുവിനെ അറിയുന്ന പോലെ എനിക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മുടെ അജേഷ് ബ്രദറോടുണ്ട്, അവരെല്ലാം അള്ളാഹു ആരാണെന്ന് പറഞ്ഞു തരും. അപ്പം ഇവിടുന്ന് പഠിക്കുക, അപ്പം പഠിച്ചതിന് ശേഷം ചോദ്യം ചോദിക്കുക. അതല്ല എന്റെ ശരി ശരി, വ്യക്തമാണ്. സലാദീൻ മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ചാക്കോ പാസ്റ്റർ എന്തോ പറയാൻ വന്നു, അതിനുശേഷം അനിൽ പാസ്റ്റിലേക്ക് പോണം. ജനറൽ ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തേക്കാണ്, എക്കോ വരുന്നുണ്ട് ജനറൽ ബ്രദറെ. ഓക്കെ ചാക്കോ. അല്ല, ഇവിടെ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ സലാഹുദ്ദീൻ സുഹൃത്തിനോട് ചോദിച്ചിട്ട് അദ്ദേഹം അതിന് കൃത്യമായിട്ട് പറയുന്നില്ല. ഇസ്ലാം മത പണ്ഡിതന്മാരാ അള്ളാഹു എന്നതായ ദൈവം ആരാണെന്ന് ഒരു വിവരണം അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. രണ്ടു വിധത്തിലാണ് പറയുന്നത്. അമാനി മൗലവി പറയുന്നത് അള്ളാഹു എന്നത് ഖുറൈശികൾ ആരാധിച്ചു കൊണ്ടിരുന്ന കാബ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹമാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അത് അദ്ദേഹത്തിന്റെ തഫ്സീറിലാണ് പറയുന്നത്. അമാനി മൗലവി എഴുതിയ ഖുറാന്റെ വിശുദ്ധ ഖുറാൻ വിവരണം വാള്യം 8 പേജ് 5136 പറഞ്ഞ ഇങ്ങനെയാണ്, അള്ളാഹുവിനെ സ്ഥൂല വസ്തുവായി കണക്കുകൂട്ടി അള്ളാഹുവിന്റെ എന്ന സങ്കല്പത്തിൽ വളരെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളെന്ന ഫാബേന ചെറു പ്രതിമകളും പ്രതിഷ്ഠിച്ചവർ അവനെ ആരാധിക്കാൻ തുടങ്ങി. അതായത് മുഹമ്മദിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബി ക്ഷേത്രത്തിൽ, അതായത് ഖുറൈശികളുടെ ക്ഷേത്രമായ കാബ ക്ഷേത്രത്തിൽ അള്ളാഹുവിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മുഹമ്മദ് അതെല്ലാം തല്ലി പൊളിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം അത് സലാഹുദ്ദീൻ, താങ്കൾക്ക് ഞാൻ അനുവാദം തന്ന സമയം കഴിഞ്ഞു. താങ്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്ന ഒന്നെങ്കിൽ അദ്ദേഹം കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് ചോദ്യം ചോദിക്കുക. ഇപ്പൊ മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ചാക്കോ പാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത് മുഹമ്മദ് കാബ ക്ഷേത്ര ഹിജ്റാബ് 8 വർഷം ആക്രമിച്ച് കീഴടക്ക സമയത്ത് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഹജറുൽ ഹസ്വ എന്ന് പറഞ്ഞ കറുത്ത കല്ലിനെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ടാക്കി നിസ്കാരം മുഴുവൻ ഖിബ്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണെന്ന് കൃത്യമായി പറഞ്ഞുണ്ട്. നിങ്ങൾ എവിടേക്ക് നോക്കിയാലും അവന്റെ മുഖമുണ്ട് എന്ന ഖുറാനിക ആയത്ത് സൂറത്തുൽ ബക്കറയിലെ ആയത്തിന് ഹദീസിൽ പറയുന്നത് എവിടേക്ക് നോക്കിയാൽ അവന്റെ ദൃഷ്ടി ഉണ്ടെന്നതിന് എവിടേക്ക് നോക്കിയാൽ അവന്റെ ഖിബ്ല ഉണ്ടെന്നാണ്, അതായത് ഇപ്പോൾ കാണുന്ന ഈ സാധനം. അപ്പൊ അള്ളാഹുവിന്റെ സങ്കല്പം എന്തായിരുന്നു? ഒരു വിഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം അവർ കൃത്യമായി പറയുന്നു. അത് പിന്നീട് പരിഷ്കരിച്ച് ഖുറാനിനകത്ത് കണ്ണ്, കാല്, കയ്യ്, മൂക്ക്, വിരലൊക്കെ അള്ളാഹു ഉണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ പിൽക്കാലത്ത് ഇസ്ലാം മത പണ്ഡിതന്മാർ അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഒരു മനുഷ്യ ശരീരിയായ വ്യക്തിയാണെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് പറയാം. അതായത് ഒരു രണ്ട് കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്ന്, ഈ ഇസ്ലാമിന് മുമ്പുള്ളതായ അള്ളാഹു ഒരു വിഗ്രഹമായിരുന്നു, വിഗ്രഹ പ്രതിമയായിരുന്നു, അതിനെ പരിഷ്കരിച്ച് ഒരു ദൈവമാക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. അങ്ങനെ ആക്കിയ കൂട്ടത്തിൽ അള്ളാഹുവിന് മനുഷ്യന്റെ ശരീര അവയവങ്ങൾ പോലെയുള്ളതായ അവയവങ്ങൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഖുറാൻ പറയുന്നു. ഇസ്ലാം പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറയുന്നു. ഞാൻ അതിൻ്റെ ഒരു ആയത്ത് വായിച്ചിട്ട് ഞാൻ അത് പറഞ്ഞു ഇവിടെ നിർത്താം. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദും കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും കൂടെ ചേർന്ന് തയ്യാറാക്കി. ഇവർ രണ്ടുപേരും മുജാഹിദ്ദീൻ പണ്ഡിതന്മാരാണ്, അമാനി മൗലവിക്ക് ശേഷമുള്ളതായ പണ്ഡിതന്മാരാണ്. അവർ തയ്യാറാക്കിയ വിശുദ്ധ ഖുറാൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ 68:42 സൂറ 68:42 ഇങ്ങനെ വായിക്കുന്നു. കണങ്കാൽ വെളിപ്പെടുന്ന ഭയങ്കരമായ ആ ദിവസങ്ങൾ ഓർക്കുക, സുജൂദ് ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് കഴിയുകയില്ല. അപ്പൊ ഇവിടെ പറയുന്ന കേട്ടോ, കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം, ഇതാണ് ആ വാക്യം. ഇതിന് ഈ രണ്ട് പണ്ഡിതന്മാർ, അതായത് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദും കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും ചേർന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അന്ത്യനാളിൽ അള്ളാഹുവിന്റെ കണങ്കാൽ വെളിവാകുകയും അപ്പോൾ സത്യവിശ്വാസികൾ അവന് സുജൂദ് ചെയ്യുകയും ചെയ്യും. അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കാല് എന്നിങ്ങനെയുള്ള ഖുറാനിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പ്രയോഗങ്ങൾ യാതൊരു സാദൃശ്യപ്പെടുത്തലും വ്യാഖ്യാനവും കൂടാതെ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന് കയ്യ്, കാല്, ഊര എന്നിത്യാദി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഖുറാൻ കൃത്യമായിട്ട് പറയുന്നത്. അത് അതുപോലെ തന്നെ വിശ്വസിക്കണമെന്നാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നത്. ഒരു കാലത്ത് എം അക്ബറൊക്കെ ഇതിനെതിരായിരുന്നു, പിൽക്കാലത്ത് അദ്ദേഹം ഇതിനനുകൂലമായി. അദ്ദേഹവും പറയുന്നത് അള്ളാഹുവിന് ഊരുണ്ട്, അള്ളാഹുവിന് കയ്യും കാലുണ്ട്. ഇതിന് അവർ പറയുന്നതായ ഒരു തൗഹീദ് ഉണ്ട്, തൗഹീദുൽ അസ്മായി വസിഫാത്ത് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് തൗഹീദുൽ അസ്മായി വസിഫാത്ത് എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ അർത്ഥം അവന് കയ്യും കാലും വിരലുകളും ഊരയും ഉണ്ട്, അവൻ ആകാശത്താണ്, അവൻ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അമാനി മൗലവിയും മക്കം മൗലവിയും വക്കം മൗലവിയും അതുപോലെ എം എം അക്ബറും ഒക്കെ ഈ ചിന്താഗതിക്കാരാണ്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇതാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു മനുഷ്യ ശരീരമുള്ള കയ്യും കാലും ഊരയൊക്കെ ഉള്ളതായ നെഞ്ചത്ത് രോമമുള്ളതായ ഒരു വ്യക്തിയായിട്ടാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ മുഹമ്മദിന് ശേഷം പറയുന്നത്. മുഹമ്മദിന് മുമ്പ് അള്ളാഹു ഒരു വിഗ്രഹമായിരുന്നു, ഇതാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നത്. എന്റെ നിരീക്ഷണമല്ല, എന്റെ കണ്ടെത്തലുമല്ല, അവരുടെ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥത്തിലെ ഉദ്ധരണികളാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഓക്കെ, കേൾക്കാമോ? സംസാരിക്കാമോ? ഹലോ, സംസാരിക്കാമോ? അമലാണോ? അതെ, അമല് ഇസ്ലാം വിശ്വാസിയാണോ? അമല്ലേ, അതോ വിശ്വാസം നിൽക്കട്ടെ, ഞാൻ എനിക്ക് സംസാരിക്കാമോന്നോ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിക്കുന്ന ഇപ്പം ചാക്കോ പാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ അമലിന് ഉത്തരം എന്തെങ്കിലും ഉണ്ട്? ഉത്തരവല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത്രേ ഉള്ളൂ. അത് ഇതുമായിട്ട് വലിയ ബന്ധമുള്ളതല്ല, എന്നാൽ ഇസ്ലാം വിശ്വാസമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തെളിവ് വെച്ചിട്ടേ പറയാവൂ അമൽ ബ്രൈ. പറയുന്നൊക്കെ തെളിവ് വെച്ചിട്ടാ പറയുക. സംസാരിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ സംസാരിക്കാം. പറയൂ, പറയൂ. എനിക്ക് ഉള്ള ഒരു സംശയം, ചാക്ക പാസ്റ്ററോ അല്ലെ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററോ ആരാണെന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഇസ്ലാം സുഹൃത്തുക്കളുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അതായത് മനുഷ്യനുണ്ടാകുന്നതിന് 50,000 മുമ്പ് വർഷം മുമ്പ് ഖുർആന് സ്വർഗത്തിലിരിക്കുകയായിരുന്നു, അത് മുഹമ്മദിലൂടെ ഇറക്കി തന്നു എന്ന് പറയുന്നു. മുഹമ്മദ് ഏതാണ്ട് 25 വർഷം കൊണ്ടാണ് ഖുർആന്റെ ആദ്യ ആയത്തും അവസാന ആയത്തും വരെയുള്ള ഒരു കാലാവധി എന്നാണ് പറയുന്നത്. അപ്പൊ 25 വർഷം കൊണ്ട് ഇതിനകത്ത് ഒത്തിരി റിവിഷൻ വന്നു, കുറെ എണ്ണം ക്യാൻസൽ ചെയ്തു. അപ്പം മുഹമ്മദിന് ശേഷം ഈ റിവിഷൻ ഉണ്ടായില്ല. 25 വർഷം പോലും ആദ്യം പറഞ്ഞതിനെ രണ്ടാമത് മാറ്റി പറയേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 1400 വർഷമായി. അപ്പൊ അതിന്റെ ആ റിവിഷനൊക്കെ ആരാ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്? എന്റെ സംശയം ഇതാണ്, മനുഷ്യനുണ്ടാകുന്ന 1500 വർഷം 50,000 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു സാധനം ഭൂമിയിലേക്ക് അവതരിപ്പിച്ച് 25 വർഷം കൊണ്ട് തന്നെ ഒത്തിരി റിവിഷൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് അതായത് യുദ്ധ സാഹചര്യം, യുദ്ധം ഇല്ലാത്ത സാഹചര്യമൊക്കെ അനുസരിച്ചൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വേർഷൻ ഇറങ്ങണ്ടേ, ലേറ്റസ്റ്റ് എഡിഷൻ, നല്ല സാധ്യതയെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇസ്മായിൽ ഭായി പറയുമായിരിക്കും ചിലപ്പോ ഉത്തരം. ഇസ്മായിൽ ഭായി, ക്വസ്റ്റ്യൻ. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ സാന്ദർഭികമായിട്ട് ഇറങ്ങിയ ആയത്തുകളാണെന്ന് അത് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഓരോ മതസ്ഥരും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഭാഷയൊക്കെ ആദ്യമേ തൊട്ടേ ഉണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് ഖുർആൻ നമുക്ക് ഖുർആൻ വായിക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ മനസ്സിലാവുന്നത് ആ അവതരണ പശ്ചാത്തലത്തിൽ സംസാരിച്ച വിഷയങ്ങളാണെന്നാണ് മനസ്സിലാവുന്നത്. ആ അർത്ഥത്തിൽ ആണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നത്. പിന്നെ പല ഭാഷവാദങ്ങളും ഉണ്ട് ഓരോ മതഗ്രന്ഥങ്ങളെ കുറിച്ചും വിശ്വാസങ്ങളെ കുറിച്ചും, അത് അതൊക്കെ മതത്തിലുള്ള വ്യത്യസ്തമായ ചിന്താധാരകളാണ്, എല്ലാവരും അത് ഉൾക്കൊള്ളുന്നു. അല്ല, ഞാനൊരു സ്കോളറിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കുറെ ആയത്തുകളൊക്കെ നസ്ക് ചെയ്തു, അതിനേക്കാൾ നല്ല ആയത്ത് കൊടുത്തു എന്ന് പറയുന്നു. അത് ആ 25 വർഷത്തെ കാലാവധിക്കുള്ളിലാണ് ഈ നസ്ക് ചെയ്യുകയും പുതിയത് കൊടുക്കുകയും ചെയ്തത്. കാര്യം ആ 25 വർഷം കൊണ്ട് കോണ്ടസ്റ്റ് മാറിപ്പോയി. അങ്ങനെയാണ് അത് കഴിഞ്ഞൊരു 1400 വർഷം കഴിഞ്ഞപ്പോൾ എത്രമാത്രം കോണ്ടസ്റ്റ് മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏറ്റവും റിഫൈൻഡ് ഒരു അഡീഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും അത്? അങ്ങനെ അത് അങ്ങനെ ഒരു സാധനം എഡീഷൻ ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്ന് അല്ലെങ്കിൽ കുറച്ചൊരു സൗഹാർദ്ദപരമായിട്ട് പോകാവുന്ന ഒരു സാധനമായിട്ട് മാറ്റാൻ മേലെ അത്. അല്ല, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തോട് സംവേദിച്ചുകൊണ്ട് ഇന്നുള്ള ആശയ വിഷയങ്ങളുടെ പേരുള്ള നിർവചനങ്ങളും ആയത്തുകളും ഇറങ്ങും. അത് തന്നെയാണ് പറയുന്നത് മതപരമായ വിധി, അതായത് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മുസ്ലിമിന് റൈറ്റില്ല, ഹദീസ് അനുസരിച്ച് ജീവിക്കാനും റൈറ്റില്ല, പ്രവാചക സഹാബാക്കളുടെ ചരിത്രം അനുസരിച്ച് ജീവിക്കാനും റൈറ്റില്ല. അത് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും വച്ചുകൊണ്ടുള്ള മതവിധി ഫത്വ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആ ദൈവം ഈ കാലഘട്ടത്തിൽ എന്ത് സംസാരിക്കും, ഈ കാലത്തുള്ള അതിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിപ്പോ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അത് അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എക്കാലത്തേക്കും വേണ്ടിയുള്ള മനുഷ്യരുടെ മനുഷ്യകുലത്തിന്റെ അവസാനം വരെയുള്ള ഒരു ബുക്കായിട്ടും
അതിനെ മുഴുത്തിന് മുഴുവൻ ഇഞ്ചിന് ഇഞ്ചായിട്ടും പിന്തുടരണമെന്നും അതിന്റെ വാക്കുകളെടുത്ത് നമ്മൾ ഫത്വ പുറപ്പെടുവിക്കുന്നതിന്റെ അടിസ്ഥാനം ഖുറാനാണല്ലോ അല്ലെ ഹദീസാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ ആ അടിസ്ഥാനത്തിന്റെ ചേഞ്ച് കഴിയുമ്പോൾ ഈ ഫത്വ ഒക്കെ മാറുമല്ലോ. ഇതെല്ലാം അടിസ്ഥാനം അതാണല്ലോ. അപ്പൊ 25 ഒരു മിനിറ്റ് ഇസ്മായിൽ ബ്രദറെ, എനിക്ക് തോന്നുന്നു നമ്മള് ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് ഒന്ന് മാറിപ്പോവും. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. ഇസ്മായിൽ ബ്രദറിന് ടോപ്പിക്കിനോട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്ക് ഇതിന്റെ ആ ടോപ്പിക്കിൽ എന്തായാലും ഈ തർക്കമുള്ള വിവാദം ഉണ്ടാക്കാവുന്ന മറ്റൊരു മതസ്ഥരുടെ കാര്യങ്ങളിൽ അവകാശബോധന വിഷയത്തോട്ടം ഞാൻ ഒഴിവാണ്. ആ ചിന്തയുമില്ല, അങ്ങനെ വരാണ്ടിരിക്കട്ടെ. എങ്കിലും എനിക്കറിയാ, ഞാൻ പങ്കുവയ്ക്കുന്നത് മറ്റേ എബ്രഹാം മുതൽ യേശു വരെയുള്ള കാലഘട്ടത്തിലെ പ്രവാചകന്മാര് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ യേശു വരെയുള്ളവര് സംസാരിച്ചിരുന്ന ഭാഷ അരാമിക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അങ്ങനെയാണെങ്കിൽ ഈ അലാഹ എന്നുള്ള വാക്ക് അവര് ദൈവത്തെ കുറിക്ക ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ അലാഹ തന്നെയാണ് പദങ്ങൾ, അതായത് പദം മീൻസ് അക്ഷരങ്ങള്, അള്ളാഹുലെയും അലാഹയിലെയും അക്ഷരങ്ങള് ഒന്നു തന്നെയാണ് എന്നൊരു വാദം ഇപ്പൊ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാദം ശരിയാണ് എന്ന് തെളിഞ്ഞാൽ ആ കാലഘട്ടത്തിലും അലാഹ, ഇപ്പോ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചില മറ്റേ അവരുടെ കുർബാനകളൊക്കെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നു. ഞാൻ അത് സ്റ്റഡിയുടെ അല്ല ആള്, എങ്കിലും നിങ്ങളുടെ ആ വിഷയത്തിൽ വിശദീകരണം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അത് അല്ല, ഞാനതിന്റെ പകുതിയെ കേട്ടുള്ളൂ. എങ്കിൽ ഈ അള്ളാഹു എന്നുള്ള വാക്കിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഈ അള്ളാഹു എന്നുള്ള വാക്ക് എവിടെ നിന്നാ വന്നതെന്ന് പോലും ഇസ്ലാം പണ്ഡിതന്മാർക്ക് അറിയത്തില്ല. ഇവിടെ നമ്മുടെ ഇസ്മയിൽ പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചതായ മദ്രസ പഠനത്തിന്റെ പരിമിതമായ അറിവിൽ നിന്ന് പറയുകയാണ്. ഈ അമാരി മൗലവി പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ കേരളക്കരയിൽ അറിയപ്പെടുന്ന ഇസ്ലാം മത പണ്ഡിതന്മാരുണ്ട്. അവര് വർഷങ്ങൾ ഇരുന്ന് എഴുത തഫ്സീറുകളിലൂടെ ഉണ്ട്. അപ്പൊ ആ തഫ്സീറുകളാണ് ആധികാരികമെന്ന് ഇവര് തന്നെ പറയുന്നു, മതവിശ്വാസികൾ തന്നെ പറയുന്നു. ഇപ്പൊ സുന്നികളാണെങ്കിൽ പറയും എന്താണ് ഈ കെ വി മുഹമ്മദ് ബിസ്രിയാർ കൂറ്റനാടിൻ്റെതും അതുപോലെ തന്നെ ഇമാം റാസിയുടെ, ഇതൊക്കെ ആധികാരിക തഫ്സീർ, ഇതൊന്നും അവർ നിഷേധിക്കുകയില്ല. മുജാഹിദീനുകളാണെങ്കിൽ ദാവാക്കാരാണെങ്കിൽ അവർ പറയും അമാലി മൗലവിയുടെ തഫ്സീറാണ് ഏറ്റവും ആധികാരികം, അത് അവർ കൃത്യമായിട്ട് പറയും, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവര് അത്തരത്തിലുള്ളതായ ആളുകള് ആ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതായ വീക്ഷണം, അവരെഴുതിയിരിക്കുന്ന രേഖയാണ് ഇവിടെ ആധികാരികമായിട്ട് ഇസ്ലാം മതവിശ്വാസം സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിൽ അമാലി മൗലവി സൂറത്തുൽ ഫാത്തിഹ, അതായത് ഒന്നാമത്തെ അധ്യായത്തിനും അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ അള്ളാഹു എന്നുള്ള പദം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അള്ളാഹു എന്ന വാക്കിന്റെ മൂലധാതു ഏതാണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. മനസ്സിലാകുന്നുണ്ടോ? ഇത് എവിടുന്നാണ് ഈ അള്ളാഹു വന്നതെന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ അലാഹയെ പിടിക്കാനും യാഹുവെ പിടിക്കാനും ഒക്കെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ഈ അദ്ദേഹമൊക്കെ മരിച്ചുപോയിട്ട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അമാലി മൗലവി മരിച്ചുപോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയും ഇത് ഈ പദത്തെ സംബന്ധിച്ച്, ഒരു മൂലധാതുവിനെ സംബന്ധിച്ച് ഒന്നിലധികം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഏതായിരുന്നാലും ശരി അഖില ലോകങ്ങളുടെ സൃഷ്ടാവും നിയന്താവും പരിപാലകനും രക്ഷിതാവും യജമാനനും ഉടമസ്ഥനുമായ ആ ഏക മഹാശക്തിയെ കുറിക്കുന്ന ഒരു സത്യനാമമത്രേ അത്. ഇത് വാസ്തവത്തിലെ ഇത് ആർക്കാ പറയാൻ മേലാത്തത്? ഇത് ഇവിടെ ഉള്ളതായി ഏത് ബഹുദൈവ വിശ്വാസികൾക്കും പറയാം, ഭദ്രകാളിയുടെ ഭക്തനും പറയാവുന്ന കാര്യമാണ്. ഭദ്രകാളിയുടെ ആ മൂലധാതുവിനെ സംബന്ധിച്ച് അവളുടെ പദത്തെ വാക്കിനെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ശരി അഖില ലോകങ്ങളുടെ രക്ഷിതാവും നിയന്താവും പരിപാലകയും രക്ഷകയും ഉടമയുമായ മഹാശക്തിക്ക് പറയുന്ന പേരാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെ തന്നെ ഇതും. അതുകൊണ്ട് അള്ളാഹു എന്നുള്ളതായ വാക്ക് എവിടെ നിന്ന് ഇസ്ലാമിന് ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ആ പദത്തെ ആ രീതിയിൽ വീക്ഷിക്കാവുള്ളതാണ് എന്റെ വിനീതമായ അപേക്ഷ. ഇല്ല ചാക്കോ, ചാക്കോ ബ്രദർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഒരു യഹൂദ മലയാളി ബ്രദറെ, ഒരു മിനിറ്റ് സലാഹുദ്ദീൻ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്ത സഹോദര, ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ ഇസ്മായിൽ ഭായി, അപ്പം ഇസ്മായിൽ ഭായി ഈ പേരിന്റെ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ സെയിം ക്യാരക്ടറിസ്റ്റിക്
ആണോ എന്ന് ആദ്യം നോക്കണം. കാരണം ചാക്കോ പാസ്റ്റർ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ആധികാരിക ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിനെ പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ അതിൽ വെച്ചിട്ടേ സംസാരിക്കാവൂ. അല്ലാതെ മറ്റ് ബൈബിളിലോ അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ദൈവത്തെ കാണിക്കുന്ന ആ സങ്കല്പത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്നത് തെറ്റായിരിക്കും. രണ്ടുപേരുടെയും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അത് അമാനി മൗലി തന്നെ പറയുന്നു, ഇത് ഈ ഈ വാക്കിന്റെ ധാതു എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ നിർണയിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹം ഉറപ്പിക്കുന്നില്ല. അപ്പോൾ അത് ഏത് ഭാഗത്തു നിന്നും ആവാം. അപ്പോൾ ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് എബ്രഹാം മുതൽ ഈസ വരെയുള്ള, യേശു വരെയുള്ള കാലഘട്ടത്തിലുള്ള വേദ സമൂഹം അവര് നിലവിൽ വേദകാര്യങ്ങൾ സംസാരിച്ചിരുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നതും അരാമിക് ഭാഷയിലായിരുന്നുവെങ്കിൽ അതിൽ അലാഹ എന്ന വാക്കിലുള്ള പദങ്ങൾ അക്ഷരങ്ങളും അള്ളാഹുവിലെ അക്ഷരങ്ങളും ഒന്നു തന്നെയായിട്ട് കാണുന്നുണ്ട്. ഉച്ചാരണ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോ ഉദാഹരണമായിക്കൊണ്ട് ജീസസ് എന്നോ യേശു എന്നോ അല്ല, ഈസ ഈശോ എന്നാണ് യേശുവിനെ വിളിച്ചത് എന്നുള്ള ഒരു ഒരു ചർച്ച കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ യേശു എന്നുള്ളത് ഹിബ്രു ഭാഷയിലാവാം, അല്ലെങ്കിൽ ഈ ജീസസ് എന്നുള്ളത് ഇംഗ്ലീഷിലാവാം. അപ്പോ ഈശോ എന്നുള്ള അവര് യേശുവിന്റെ കാലഘട്ടത്തിൽ യേശുവിനെ ഏത് വാക്കുകളിലാണ് വിളിച്ചിരുന്നതെന്ന് അനിൽക്കുടിത്തോട്ടം പാസ്റ്ററൊക്കെ പറയായിരുന്നു കഴിഞ്ഞാൽ അല്പം കൂടെ വ്യക്തത കിട്ടുമായിരുന്നു. അദ്ദേഹത്തിന് അല്പം കൂടാത്ത കാര്യങ്ങളിൽ നല്ലൊരു അറിവ്. ഞാൻ ചോദിച്ചൊരു ഉത്തരം ഇപ്പോഴും ഒന്ന് പറയുക. അതായത് എബ്രഹാം മുതൽ യേശു വരെയുള്ള കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ ഭാഷ മറ്റേ അരാമിക് ആയിരുന്നു അല്ലയോ, അതോ ഇബ്രു ആയിരുന്നു? അതിനെപ്പറ്റി വിശദീകരണവും കൊള്ളാം. അപ്പോൾ ആ ഭാഷയിൽ അലാഹ എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു അവർ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. അലാഹയുടെ അതേ വാക്കുകൾ തന്നെയാണ് അള്ളാഹുവിലുള്ളത്. അതൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്, മറ്റേ മദ്രസ പഠനമൊന്നുമല്ല. വേറെ ഒരു മുഖങ്ങൾ നൽകേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇസ്മായിൽ ബ്രോയുടെ, ഇസ്മായിൽ ബ്രോയുടെ പേരിന്റെ അർത്ഥം അറിയാവോ? ഇസ്മായിൽ ബ്രോയ്ക്ക് ദൈവം വിളി കേട്ടു. അത് ഏത് ഭാഷയാണ്? ആ ഭാഷ എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ദൈവത്തെ വിളിച്ചിരുന്ന പദമായിരുന്നു ഏൽ എന്ന്. എനിക്ക് ഭാഷ അറിയില്ല. അതെന്താണ് ഇസ്മാ ഇസ്മായ ഇസ്മാ അള്ളാഹു എന്നല്ലോ. അപ്പൊ അള്ളാഹു എന്നല്ലേ എബ്രഹാം വിളിച്ചോണ്ടിരുന്നത്? മകന്റെ പേര് ഇപ്പം എബ്രഹാം മാറ്റി ദൈവത്തിന്റെ എബ്രഹത്തിന്റെ ദൈവത്തിന്റെ പേരല്ല ഇട്ടത്. അത് തന്നെ ഈ ഏലിലുള്ള ഏലും എലോഹീമും അല്ലെങ്കിൽ എലോഹീം അത്രം പദങ്ങളും ഇലാഹ് എന്ന പദവും അള്ളാഹു എന്ന പദങ്ങളൊക്കെ ഏത് വാക്കിലാണ്, ഏത് പദം ഏത് വാക്കുകൾ കൊണ്ട് ഈ അള്ളാഹുവിന് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ് നിങ്ങൾ? അത് ചെയ്യും, അത് അവരുടെ തൊഴിലല്ലേ. അല്ല ബ്രോ, നമ്മള് അല്ല ഇവരുടെ ഒരു കഷ്ടം നോക്കണം. നമ്മളെ, അതായത് നമ്മളെ ഇപ്പം അപ്പുറത്തെ ഗ്രൂപ്പിൽ പറഞ്ഞോണ്ടിരുന്ന YHWH എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാല് അതെങ്ങനെയാണ് നമ്മള് അതിന്റെ ഉച്ചാരണം കണ്ടുപിടിക്കുന്നത് ചോദിച്ചത്. അപ്പം അള്ളാഹു എന്ന് എഴുതുമ്പോ ഹംസ ലാംഹ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അള്ളാഹു എന്ന് എങ്ങനെ വായിക്കുന്നു ചോദിക്കുന്ന അത്രേ ഉള്ളൂ, ആ ഒരു രീതിയാണ്. അതിന് വേറെ ഇപ്പൊ മറ്റേ നമ്മുടെ സലാഹുദ്ദീൻ വന്നിട്ട് പറയുന്നു ഏതോ ഒരു മലയാളി ജൂതനുണ്ട്, പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞു. അത് ഇവരുടെ ഒരു സ്ഥിരം നമ്പറാണ്. ആരെങ്കിലും പറഞ്ഞു, അതായത് പക്ക ഒരു കൃത്യമായ റെഫറൻസോടെ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അതിനു പകരം ആരെങ്കിലും പറഞ്ഞു എന്ന് പറയാതെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം, അതായത് ഈ ഇപ്പൊ നമ്മുടെ ചാക്കോ പാസ്റ്റർ പറഞ്ഞതല്ലേ, അള്ളാഹു എന്നുള്ള ആ പദം പോലും എവിടുന്ന് വന്നു, അല്ലെ ഖുറാൻ എന്നുള്ള വാക്ക് പോലും എവിടുന്നാണ് വന്നത്? ശരിക്കും പറഞ്ഞാൽ അത് മറ്റേ എത്യോപ്യൻ ഗീസ് ഭാഷകളിലൊക്കെ വന്നേക്കുന്നതാണ്. ഈ ഖുറാൻ ശുദ്ധമായ അറബിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഖുറാനിലെ ആയിരക്കണക്കിന് വാക്കുകൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് വേർഡ് ഈ ആദ്യകാലത്തെ മുഫസ്സറുകൾക്കോ അല്ലെങ്കിൽ പിൽക്കാലത്തോ ഒന്ന ആൾക്കാർക്കോ ഒന്നും അറിയത്തില്ല. അവരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെ ഇപ്പം അർത്ഥം കണ്ടുപിടിക്കുന്നുണ്ട്, ഈ എം എം അക്ബറിനെ പോലുള്ള ആൾക്കാർ ഇപ്പം അർത്ഥം കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിന്റെയൊക്കെ റൂട്ട് വേർഡ് തപ്പി ചെന്ന് കഴിഞ്ഞാൽ, ഈ സോഴ്സസ് ഓഫ് ഖുറാൻ എന്ന് പറയുന്നത് തപ്പി ചെന്ന് കഴിഞ്ഞാൽ, ഈ ആ അറേബ്യയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അന്നത്തെ കാലത്തെ പ്രമുഖമായിട്ടുള്ള സംസ്കാരങ്ങള്, ഭാഷകള്, അവരുടെ മതവിശ്വാസം, അവരുടെ മിത്തുകള്, അപ്പൊ അതെല്ലാം കൂടെ ഒരു അതിനെല്ലാം കൂടെ എടുത്തിട്ടൊരു എന്താ പറയുന്നത് ഒരു ആവിയര് പരുവത്തിന് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവര് നമ്മളെ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇത് ഇവർക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം, ഇവരതൊന്നും പഠിക്കത്തില്ല. നമ്മളിത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം ഒന്നെങ്കിൽ പറയും, ഇപ്പൊ സലാഹുദ്ദീൻ പറഞ്ഞാലേ എനിക്കറിയത്തില്ലെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പറയും. ഇവരുടെ ബേസിക് കുഴപ്പം അതാണ്, ഇവർക്ക് ഇവരുടെ മതത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ചാക്കോ പാസ്റ്റർ വേറെ കാര്യം പറഞ്ഞു, ഈ അള്ളാഹുവിന്റെ ശാരീരിക സവിശേഷതകളും പറഞ്ഞിട്ടൊരു
വലിയൊരു സംഭവം തന്നെയുണ്ട്. അത് ഇവരുടെ പണ്ഡിതന്മാർക്ക് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു സമവായത്തെ എത്തിയിട്ടില്ല. അള്ളാഹുവിന് ഇടത്തുകൈ ഇല്ല, കാരണം ഇടത്തുകൈ മോശം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വലത്തുകൈയാണ് അള്ളാഹുവിനുള്ളത്. അത് കൂട്ടി ഇഷ്ടം പോലെ വിശ്വാസമാണ്. സുന്നികൾക്ക് മാത്രമല്ല ഈ സലഫികൾക്കും ബാക്കി എല്ലാവർക്കും ഉണ്ട് ഈ വിശ്വാസം. പക്ഷെ ഇവരത് പബ്ലിക്കായിട്ട് ഒന്നും പറയത്തില്ല. അത് വലിയ പ്രശ്നമാണ് ഇവർക്ക്. അതുപോലെ തന്നെ ഖുർആൻ സൃഷ്ടിയാണോ എന്നുള്ള ഒരു ചോദ്യം വേറെ കിടപ്പുണ്ട്. അപ്പം ഇവർക്ക് തിയോളജിക്കലായിട്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പൊ അവരെ അതൊന്നും ചർച്ച ചെയ്യത്തില്ല. അതിന് പകരം വന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ദൈവം, ഉറങ്ങുന്ന ദൈവം, കരയുന്ന ദൈവം, കുരിശി മരിക്കുന്ന ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതായത് ചർച്ചയുടെ ഒരു സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ അതിന്റെ ലോജിക്കും വേറെ രീതിയിൽ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത്. അപ്പം ഇവരുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൺഫ്രോണ്ട് ചെയ്ത് ഇപ്പൊ ചോദിച്ചു അള്ളാഹു ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു ഗ്രൂപ്പ് ചർച്ച ചെയ്യുക. അപ്പൊ അള്ളാഹു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാമോ എന്ന് ചോദിച്ചുകഴിയുമ്പോഴേക്കും ഇവർ പറയുന്നത് വെച്ചാല് ഇപ്പം ഇബ്രാഹിം എന്നുള്ള വാക്കിന് അർത്ഥമില്ല ശരി. അതിനെ അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ ഹീബ്രു ബൈബിൾ എടുത്ത് അബ്രാഹം കണ്ടുപിടിക്കണം. അപ്പൊ അബ്രാഹം സംസാരിച്ചിരുന്ന ഭാഷ എന്താണ് അത് ഇവർക്ക് അറിയത്തില്ല. അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഫഹദൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അബ്രാഹം സംസാരിച്ചിരുന്ന ഭാഷ അറിയത്തില്ലെങ്കിൽ ഇബ്രാഹിം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇബ്രാഹിമിന്റെ മകന്റെ പേര് ഇസ്മായിൽ എന്നാണ് പറഞ്ഞത്. ഇസ്മായിലിന്റെ വാക്കിന്റെ അർത്ഥം ഇവർക്ക് അറിയത്തില്ല. അത് തപ്പണമെങ്കിൽ ബൈബിളിൽ പോകും. അപ്പം ആ അങ്ങനെ ഇരിക്കുന്ന അവരാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ അള്ളാഹുവിനെ ബൈബിളിലുണ്ട്, ബൈബിളിൽ കേട്ടിട്ട് ബൈബിളിലെ ദൈവവും അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന വിശ്വാസവും തെറ്റാണെന്ന് പറയാൻ വേണ്ടി നടക്കുന്നത് ആൾക്കാരുടെ ശരിയായ അവസ്ഥ. ഇസ്മായിൽ ഭായി അള്ളാഹുവിന് എത്ര നീളം ഉണ്ടെന്ന് ഇസ്മായിൽ ഭായിക്ക് അറിയും? അല്ല അത്തരം അങ്ങനെ അള്ളാഹുവിന് നീളോ വീതിയോ സൈസോ ഒന്നും അല്ലല്ല സഹോദര. ഉണ്ടെന്നേ ഉണ്ട്, നിങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന് നീളം ഉണ്ടെന്ന്. ഞാൻ വായിക്കാം, അത് സഹീഹ് അൽ ബുഖാരി അതിന്റെ 73 246 ഹദീസാണ്. നറേറ്റഡ് അബു ഹുറൈറ, ദ പ്രോഫറ്റ് സെഡ് അള്ളാഹ് ക്രിയേറ്റഡ് ആഡം ഇൻ ഹിസ് ഷേപ്പ്, ഹിസ് കംപ്ലീറ്റ് ഷേപ്പ് ആൻഡ് ഫോം 60 cubits. 60 cubit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 meters ഇൻ ഹൈറ്റ്. മനസ്സിലായോ? അപ്പൊ അള്ളാഹുവിന് 30 meters ആണ് ഹൈറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് നീളമുണ്ട് സഹോദര. മാത്രമല്ല വലതുഭാഗത്ത് രണ്ട് കൈകൾ ഉള്ളതായിട്ട്, വലതുഭാഗത്ത് രണ്ട് കൈകൾ ഉള്ളതായിട്ട് സുനനു തിരുമതി 3565 പറഞ്ഞു. രണ്ട് കൈകളുണ്ട് വലതുഭാഗത്ത്. ഇതെല്ലാം ഒരു ബ്ലണ്ടർ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്മായിൽ ഭായി അല്ല, അള്ളാഹുവിന് 30 meters നീളം ഉള്ളത് കൊണ്ട് ഇസ്മായിൽ ഭായിക്ക് അതിൽ വല്ല പ്രശ്നമുണ്ടോ? അല്ല, ഇല്ലാത്തൊരു കാര്യം ഞാൻ എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? എനിക്ക് ആ ചിന്ത വിശ്വാസമല്ല. ഇല്ലാത്ത പുസ്തകമല്ല, സഹിയായിട്ടുള്ള ഹദീസാ ഞാൻ വായിച്ചേ. അല്ല അത്രയും ഒരു മിനിറ്റ് മുഹമ്മദ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സഹോദര ഒന്ന് മ്യൂട്ട് ചെയ്തേ. മുഹമ്മദ് ഭായി ഒന്ന് മ്യൂട്ട് ചെയ്തു. ആ ഓക്കെ. ഇസ്മായിൽ ഭായി, ഇത് എന്റെ പുസ്തകം അല്ല കേട്ടോ ഞാൻ വായിച്ചത്. ഇത് ഹദീസ് നിങ്ങളുടെ സഹിയായിട്ടുള്ള ഹദീസാ വായിച്ചേ. ആദമിനെ ഉണ്ടാക്കുമ്പം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും 30 meters നീളം, 30 meters ഹൈറ്റ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. 30 meters എത്ര ആയിരിക്കും ഇസ്മായിൽ ഭായി അള്ളാഹുവിന്റെ ഹൈറ്റ് നോക്കുമ്പോ? അല്ല, നസീം ബ്രദറിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് നമ്മുടെ ഇസ്മായിൽ ഭായി ഓൾറെഡി പറഞ്ഞു അള്ളാഹുവിന്റെ നീളത്തെ പറ്റി പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷേ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കണങ്കാലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അതൊരു എന്താ പറഞ്ഞ, അതുകൊണ്ട് ഇപ്പം 30 meters ആണോ, അത് 28 ആണോ, അത് 31 ആണോ, അങ്ങനെ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു പ്രശ്നമായിട്ട് എടുക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ അതെ, കുഴപ്പമില്ല. അത് എന്തുവാ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. കാരണം ആധികാരിക പുസ്തകങ്ങളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇസ്ലാം ആയിരിക്കാൻ പറ്റത്തില്ലല്ലോ ഫ്രഞ്ച് ഫാസ്റ്റർ. ഇപ്പം ബ്രദർ, കാരണം അന്ന് അള്ളാഹുവിന് ഇപ്പൊ ആദമിനെ നിർമ്മിച്ച സമയത്ത് അള്ളാഹുവിന്റെ ഹൈറ്റ് ആണത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓ ശരിയാ, ചിലപ്പോ ഹൈറ്റിന് വ്യത്യാസങ്ങൾ വരുമല്ലോ. ഒരാൾക്ക് കാലപ്പഴക്കമാകുമ്പോ ഹൈറ്റിന് വ്യത്യാസങ്ങൾ വരും, ചിലപ്പോ മാറിപ്പോയതായിരിക്കും. ഹമീദ് ബ്രദറിന് എന്തോ പറയാനെന്ന് തോന്നുന്നു. അല്ല, അതിനു അതിനകത്ത് ഒരു ഒന്നുകൂടെ ആഡ് ചെയ്യുക. അതായത് അള്ളാഹുവിന് എന്താണ് പ്രകൃതിക്ക് വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ അത് 100% ശരിയാ. കാരണം എന്തറിയോ, അതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ സൂറ 7-ാം അധ്യായത്തിൽ അള്ളാഹു മൂസാ നബിക്ക് കൽഫലകത്തിലാണ് പിന്നെ തന്റെ ഗ്രന്ഥ വേദം എഴുതി കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് കൽഫലകത്തിൽ അള്ളാഹു നേരിട്ട് എഴുതി കൊടുക്കുക, ഒരു മീഡിയേറ്ററും ഇല്ല.
കാലം എത്ര എടുത്തു? ഞാൻ ഇവരുടെ കണക്ക് ഞാൻ ഇവർക്ക് വിട്ടു കൊടുക്കുക, ഞാൻ പറയുന്നില്ല. നമ്മൾ ആ ക്രൈസ്തവരെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വേറൊരു വിഷയമാണ്. അപ്പൊ മൂസയ്ക്ക് അള്ളാഹു തന്റെ വേദം എഴുതി കൊടുക്കുന്ന കൽഫലകത്തിൽ, ഫലകത്തിൽ നേരിട്ട് എഴുതി കൊടുക്കുക. കാലം എത്രയോ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മുഹമ്മദിന്റെ കാലം വരുമ്പോ അള്ളാഹയുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അള്ളാഹയുടെ ബുദ്ധിക്കും അള്ളാഹയുടെ കഴിവിനും ശേഷിക്കും എല്ലാം ഭംഗം സംഭവിച്ചു പോയി. അള്ളാഹു എങ്ങനെ മുഹമ്മദിൽ എഴുതി കൊടുക്കണമെന്ന് പോലും അള്ളാഹ് അറിയത്തില്ല. അള്ളാഹ് പറഞ്ഞിട്ടില്ല ഈ ഖുർആൻ എഴുതി വെക്കണമെന്ന്, അള്ളാഹ് നേരിട്ട് പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞു അള്ളാഹ് നേരിട്ട് എഴുതാനായിട്ട്? ഇനി എഴുതിയത് എന്തിനാത്ത? കണ്ടം തുണ്ട വസ്തുക്കളിൽ ആര് പറഞ്ഞു അങ്ങനെ എഴുതി വെക്കാനായിട്ട്? ഇനി ആർക്കാണ് അള്ളാഹ് കൊടുക്കുന്നത്? മീഡിയേറ്ററായ ജിബ്രീലിന് എന്ന് ഇവര് പറയുന്നു. മലക്കിന് കൊടുക്കുന്നു, മലക്ക് അത് മുഹമ്മദിന് കൊടുക്കുന്നു, മുഹമ്മദ് സഹാബാക്കൾ കൊടുക്കുന്നു, അവരത് കണ്ടം തുണ്ട വസ്തുക്കൾ എഴുതുന്നു. അപ്പം ഇത്രയും കാലം കൊണ്ട്, വാസ്തവത്തിൽ കാലം മുന്നോട്ട് കുതിക്കുമ്പോൾ പുരോഗതി കൈവരിക്കുകയല്ലേ വരുന്നേ? ബി സി 2000 ആ ഒരു മനുഷ്യന്റെ പുരോഗതിയാണ് ബി സി 1000 വരുമ്പോൾ. അതിനുശേഷം ഇപ്പോൾ ഒരു 25 മുമ്പുള്ള പുരോഗതിയാണ് ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നത്. അപ്പം മൂസാ നബിയുടെ കാലത്ത് അള്ളാഹുവിന് നല്ല അറിവും നല്ല കഴിവും ഉണ്ടായിരുന്നു. നേരിട്ട് കൽഫലകത്തിൽ എഴുതി കൊടുത്തു, കൃത്യമായിട്ട് കൽഫലകത്തിൽ എഴുതി കൊടുത്തു. പക്ഷെ മുഹമ്മദിന്റെ കാലം വന്നപ്പോൾ അള്ളാഹുവിന്റെ പിടിവിട്ടുപോയി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, ബുദ്ധി നഷ്ടപ്പെട്ട്, എങ്ങനെ എഴുതി കൊടുക്കണമെന്ന് അറിയത്തില്ല. മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു മലക്കനെ കൊണ്ടുവന്ന് മലക്കിന് എടുത്തു കൊടുത്തു, മലക്ക് അത് മുഹമ്മദിന് കൊടുത്തു, മുഹമ്മദ് സഹാബാക്ക് കൈമാറി, അവരത് കണ്ടം തുണ്ടം വസ്തുക്കളിൽ എഴുതി വെച്ചു. അപ്പൊ അള്ളാഹുവിന് പ്രകൃതിക്ക് വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അല്ല, ഈ ഒരു വിഷയത്തില് അബ്രഹാം മുതല് യേശു വരെയുള്ള കാലഘട്ടത്തിലെ പ്രവാചകന്മാര് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെ സംസാര ഭാഷ, അവരുടെ ഭാഷ ഇത് ആരാമിക്കായിരുന്നു എന്ന കാര്യത്തില്, അല്ലെങ്കിൽ ഹിബ്രായിരുന്നു എന്ന ഒരു ഉത്തരം പറയാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ. മറുപടി പറയാം ബ്രദറെ, മറുപടി പറയാം. ഓക്കെ, ആദ്യം തന്നെ ഈ സേമ്യ ഭാഷകളുടെ ഇന്നുള്ള വളർച്ചയെ പറ്റി ഒരു ഏകദേശ ഗ്രാഹ്യം ഇല്ലാത്ത കക്ഷികളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നല്ല, പൊതുവെ ചർച്ച ചെയ്യുന്നത്. ഈ ഭാഷാ കുടുംബത്തിലെ ഏറ്റവും ഇളയ ഭാഷയാണ് അറബിക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങളുടെ വാദമല്ല. നിങ്ങൾ അറബി സാഹിത്യം എന്ന പുസ്തകം വായിക്കണം. അതിൻ്റെ ഓദർ പ്രൊഫസർ വി മുഹമ്മദ് അലി, പുസ്തകം ഇറക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റാണ്, ഇസ്ലാമിക് ഹിസ്റ്ററി ഐച്ഛിക വിഷയമായി പഠിക്കുന്നവർക്കുള്ള ടെക്സ്റ്റാണ്. ആ പുസ്തകത്തിൽ കൃത്യം പറയുന്നുണ്ട് സെമിറ്റിക് ഭാഷകളിൽ, പുസ്തകം തുടങ്ങുന്നത് അത് പറഞ്ഞ, ഏറ്റവും പ്രായം കുറഞ്ഞതാണ് അറബി. ഇനി ഈ അറബി എന്ന ഭാഷ ഉണ്ടാകുന്നത് അനേക ഭാഷകളിൽ നിന്ന് പദങ്ങൾ കടമെടുത്താണ്. അറബി ഭാഷയുടെയും ഹീബ്രുവിൻ്റെയും അതുപോലെ തന്നെ അരാമിക്കിൻ്റെയും ഒക്കെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ 95% ഒരുപോലെയാണ്. അവയുടെ പ്രത്യേകത, അവ മൂലപദത്തിൽ നിന്ന് വാക്കുകൾ രൂപീകരിക്കും. അള്ളാഹുവിലേക്ക് നമുക്ക് വരാം. മൂലപദങ്ങളുടെ അധികവും 3 മൂലപദത്തിൽ വ്യഞ്ജനങ്ങളുടെ ഭേദഗതികൾ മുഖേനയും ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തും പദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അവയിൽ മിക്കവയ്ക്കും നാമവാക്യങ്ങളുണ്ട്. അവ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമുള്ളവയാണ്. മാത്രമല്ല അവയ്ക്ക് പ്രധാനമായും 3 കേസ്, നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ജനറ്റീവ് കേസസ് ഇത്ര ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ മിനിമം സിമിലാരിറ്റികളാണ് പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾ പറഞ്ഞൊരു പദത്തിലേക്ക് വരാം. ഇനി ഹീബ്രു ഭാഷയിലേക്ക് മാത്രം വന്നാൽ ഈ ഭാഷയിൽ സ്വരാക്ഷരങ്ങളില്ല, വൗവൽസ് ഇല്ല. There are no vowels in Hebrew letters. ഹീബ്രു ആൽഫബറ്റിൽ വൗവൽസ് ഇല്ല. ഈ YHWH ഒക്കെ ഇട്ട് ഓരോരുത്തർക്ക് വെറുതെ തട്ടുക, എന്താണെന്നൊന്നും അറിയില്ല. ആദ്യം മനസ്സിലാക്ക്, ഇന്നും യഥാർത്ഥ ഹീബ്രുവിൽ ഈ വൗവൽസ് ഇല്ല എന്ന് മനസ്സിലാക്കണം. DVD ദാലത്ത്, വൗ ദാലത്ത് ഈ അക്ഷരങ്ങളാണ് DVD എന്ന തത്തുല്യ അക്ഷരം. എങ്ങനെ വായിക്കണം? നമ്മൾ DVD എന്ന് ഇംഗ്ലീഷ് എഴുതിയാൽ എന്തോ വായിക്കും, വല്ലതും വായിക്കാൻ പറ്റുമോ? പക്ഷെ എബ്രായ ഭാഷയിലെ ഡിക്ക് തുല്യമായ ദാലത്തും വിക്ക് തുല്യമായ വവും അതുപോലെ വീണ്ടും ദാലത്ത്, ഈ 3 അക്ഷരങ്ങൾ വരുന്നു.
വായിക്കേണ്ടത് ദാവീദ് എന്നാണ്. അതിൽ നമ്മുടെ ഭാഷയാണെങ്കിൽ മലയാളമാണെങ്കിൽ ഒരാ ശബ്ദത്തിന്റെ ഒരു ചിഹ്നമുണ്ട്, വാക്ക് ശേഷം വള്ളിയിട്ട് ദീർഘമായൊരു വള്ളി ഇടേണ്ടതുണ്ട്, ദാ എഴുതിയ ശേഷം ഉകാരം പൊളിച്ചേർക്കേണ്ടതുണ്ട്. ഇത്രയും ഹെൽപ്പ് ഇല്ലാതെ മലയാളത്തിൽ വായിക്കാൻ സാധിക്കില്ല. ഇംഗ്ലീഷിലേക്ക് വന്നാൽ ഡി എ വി ഐ ഡി, അതിൽ എയും ഐയും രണ്ട് വൗവൽസ് ആയിട്ട് വരുന്നുണ്ട്. ഹീബ്രു ഭാഷയ്ക്ക് ഈ വൗവൽ ഇല്ല. ഇതറിഞ്ഞ വെച്ചാൽ, ഇതറിയാതെ ചോദിക്കുകയാണ് വൈ എച്ച് ഡബ്ല്യു എച്ച് എങ്ങനെ വായിക്കും. എൻ്റെ സുഹൃത്തെ, ഇന്നും ഈ ഭാഷയിൽ അറബി സോറി യഹൂദന്മാരുടെ നാട്ടിൽ ദിനപത്രം ഇറങ്ങുന്നുണ്ട്, ദിനപത്രം. അവർക്കത് വായിക്കാൻ ഒരു പാടുമില്ല, എനിക്കത് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് അനായാസന വായിക്കാൻ പറ്റും, ഹീബ്രു പത്രം കിട്ടിയാൽ വായിക്കാൻ പറ്റും, ഒരു പാടുമില്ല. എന്നാൽ വേറൊരു കാര്യം കേട്ട്, ഇത് ഒറിജിനൽ ഹീബ്രുവിൻ്റെ കാര്യം പറഞ്ഞു, പ്രവാസികളായി ചിതറിപ്പോയ ആളുകൾ പലയിടത്ത് പോയിട്ട് ഒരു ഘട്ടം കഴിയുമ്പം അവരുടെ തലമുറയ്ക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ഡി വി ഡി എന്ന് എഴുതിയാൽ, അല്ലെ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് എഴുതിയാൽ യാവു എന്ന് വായിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് സോഫറീമുകൾ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ വൗവൽ ലെറ്റേഴ്സ് കൃത്രിമമായി ടൂട്ടാക്കി, അതായത് ചില ഹർക്കത്തുകൾ എന്നൊക്കെ നമ്മൾ അറിവിൽ പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ചില ചിഹ്നങ്ങൾ. അത് കൂടുതലും കുത്തുകളും അതുപോലെ തന്നെ ചില സൈനുകളും ഒക്കെയാണ്. അത് തന്നെ അതിൻ്റെ ഉപയോഗം സൂക്ഷിച്ചില്ലെങ്കിൽ അപാരമായ തെറ്റ് സംഭവിക്കും. ഉദാഹരണം, നിങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞ ബെയ്ത്ത് എന്നൊരു അക്ഷരമുണ്ട്, രണ്ടാമത്തെ അക്ഷരം ബെയ്ത്ത്, അത് അറബിക്കിലെ ബൈത്ത്, വീടെന്നർത്ഥം. ഇവിടെ ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നർത്ഥമുണ്ട്, അതൊരു അക്ഷരത്തിൻ്റെ കൂടി പേരാണ്, രണ്ടാമത്തെ അക്ഷരമാണ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബിക്ക് തുല്യമായ അക്ഷരമാണ്. ആ ബെയ്ത്ത് എന്ന് പറയുന്ന അക്ഷരത്തെ അതിൻ്റെ ഉള്ളിൽ ഒരു കുത്ത് വന്നാൽ ബലൂൺ എന്നുള്ളതിൻ്റെ ബയാകും. ഉള്ളിൽ കുത്തില്ലാതെ, അതിൻ്റെ ഹാർട്ടിലാണ് ആ കുത്ത് കൊടുക്കേണ്ടത്, ഇല്ലാതെ വന്നാൽ നമുക്ക് വലുത് എന്നതിലെ വായാകും. വ്യത്യാസം അതാണ്, ഒരു കുത്ത്. ഇനി ആ കുത്ത് വരുന്നത് അക്ഷരത്തിൻ്റെ അടിയിലാണെങ്കിൽ ബി എന്നാവും. ഈ കുത്ത് വരുന്ന അക്ഷരത്തിൻ്റെ മുകളിൽ അല്പം ഇഞ്ഞോ ഇടത്തോട്ട് മാറിയാണെങ്കിൽ ബോ എന്നാവും. ഈ കുത്ത് വൗ എന്ന മറ്റൊരു അക്ഷരം കൂടെ ചേർത്തിട്ട് നടുക്ക് ഇപ്പുറത്താണ് ഇടുന്നതെങ്കിൽ ഊ എന്നാവും. പക്ഷെ ഇതൊരു യഹൂദന്, പരമ്പരാഗതമായി ചിന്തിച്ചു വരുന്ന യഹൂദന് ഈ കുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അയാൾക്കിത് കാണുമ്പോഴേ സ്ട്രക്ചർ കൊണ്ടറിയാം. നമ്മൾ സി എ ആർ കാർ എന്ന് വായിക്കുന്നു, സാ ശബ്ദം വരുന്നില്ല നമുക്ക് അവിടുന്ന്. സി എച്ച് എ ചാ എന്നും കാ എന്നും വായിക്കാം. അപ്പം കരിസ്മാറ്റിക്, അതിന് സി എച്ച് എ വരും. സി എച്ച് അതുപോലെ ചാരിറ്റി എന്ന് എഴുതിയ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, നമുക്കത് കാരിറ്റി നമ്മൾ വായിക്കുന്നില്ല. ഇത് മനസ്സിൻ്റെ ഈ ഭാഷയിൽ തമ്മിലുള്ള ഇണക്കത്താൽ സംഭവിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ ഈ വൗവൽസ് ഇല്ലാതെ വേണം യഥാർത്ഥ ഹീബ്രു വായിക്കാൻ. അപ്പൊ സോഫറീമുകൾ ഒരു ബൈബിൾ ഉണ്ടാക്കി. ആ ബൈബിളിന് രണ്ട് മാർജിൻ ഉണ്ടായിരുന്നു. സോഫറീം ബൈബിളിന്റെ പ്രത്യേകത, അതിൽ ഒരിടത്ത് ഈ വൗവൽ ലെറ്റേഴ്സ് ഇട്ട ശൈലിയിലെ എഴുത്തും അടുത്തതിൽ വൗവൽ ലെറ്റേഴ്സ് ഇടാത്ത അക്ഷരശൈലിയും ആയിരുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ, തങ്ങളായിട്ട് ഇതിൽ ഒരു കൂട്ടിച്ചേർക്കൽ നടന്നു എന്ന് വരരുത്, അതുകൊണ്ട് ഒറിജിനലായിട്ട് എഴുതേണ്ട രീതി അപ്പുറത്ത് എഴുതിയിട്ട് വായിക്കാൻ പാകത്തിനുള്ള ഒരു കോളം ഇപ്പുറത്ത് എഴുതിയിട്ട് ഒരുതരം ഒരേ ഭാഷയിൽ രണ്ടു തരം എഴുത്ത് ശൈലി സ്വീകരിച്ചായിരുന്നു എഴുതുന്നത്. അങ്ങനെ യാഹ്വേ ഉച്ചരിക്കേണ്ടി വരുമ്പോൾ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ എലോഹീമിന്റെ വൗവൽസ് ചേർത്താണ് യാഹ്വേ എഴുതി പൂർത്തീകരിച്ച് യഹോവാ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ശരിയായ പ്രൊനൗൺസിയേഷൻ യാഹ്വേ എന്ന് തന്നെയാണ്. അത് ഒരു കാരണവശാലും അതിന് വൗവൽ ലെറ്റേഴ്സ് വേണ്ട. അതുകൊണ്ടാണ് ചില പുസ്തകങ്ങൾ എഴുതുമ്പോൾ വൈ ക്യാപിറ്റലും ഇ സ്മോളും, വീണ്ടും എച്ച് ക്യാപിറ്റല് ഓ സ്മോള്, അത് മോളിൽ എഴുതിയിരിക്കുന്നത് നേരെ മുകളിലായിട്ട്. ഇപ്പം ഇതിൻ്റെ എഴുത്തിൻ്റെ സാധാരണ തത്വം പോലും മനസ്സിലാക്കാതെ ഓരോരുത്തർ ക്ലബ് ഹൗസിൽ വന്നിരുന്ന ചർച്ചയാണ്. അതിൽ സ്വയം അവർ അവകാശിയരാകാണ്. എന്നിട്ട് പോവാണ് നേരെ അരാമിക്കൽ എങ്ങനെയാണ്, അരാമിക്കൽ എങ്ങനെ ദൈവത്തെ ഉദ്ധരിച്ചു വന്ന് അതിലും കൂടെ പറയാം. ആലോഹോ, ആലോഹോ അതിന് പിതാവെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, പലതരം അർത്ഥങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത് സെമിറ്റിക് ഭാഷകളൊരു പ്രശ്നം, പദസമ്പത്ത് കുറവാണ്, വളരെ കുറച്ച് പദം. ഹീബ്രു എന്ന് പറഞ്ഞ ഭാഷയിൽ ആകെ 10,000 വാക്കുള്ളൂ. ഈ ഹീബ്രു ഭാഷയും അരാമിക് ഭാഷയും സിമിലറാണ്, ഉറുദുവും ഹിന്ദിയും പോലെയുള്ള അടുത്ത ബന്ധം. ഉറുദുവും ഹിന്ദിയും തമ്മിലാണല്ലോ ഈ ഉച്ചാരണം കൊണ്ട് അടുത്ത ബന്ധവും, ലിപി തമ്മിൽ അറബിയോടാണ് ബന്ധം. ഇത്ര അടുപ്പമാണ്. അതുകൊണ്ട് ജോസീവസ് പോലും തെറ്റിദ്ധരിച്ചത് ഇത് രണ്ടും ഒരു ഭാഷയാണെന്ന് ധരിച്ചിരുന്നു. അരാമിക് സംഭാഷണ ഭാഷയും ഹീബ്രു എന്നത് അവരുടെ ക്ലാസിക്കൽ എഴുത്തുകളുടെ ഭാഷയായിരുന്നു. അവ തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല. ഇനി എലോഹി, ഇലു എന്നൊരു ശബ്ദം ഉണ്ട് ദൈവത്തെ കുറിച്ച് പറയാൻ. ഡെയ്റ്റിയാണത്, ഡെയ്റ്റിയെ പരാമർശിക്കുമ്പോൾ എലോഹുണ്ട്, ആലോഹുണ്ട്, ആലോഹെന്നില്ല, അത് മനസ്സിലാക്കിക്കണം.
ആലോഹ്, ഈ ആലോഹ് എന്തൊക്കെയുള്ള ശബ്ദമുണ്ട്, ഹി എന്ന് വരുമ്പോഴത്തേക്ക് അതിന് മറ്റൊരു അർത്ഥസങ്കല്പം മാറുന്നുണ്ട്. ഈ ഓരോ ഉച്ചാരണത്തിൽ അർത്ഥസങ്കല്പം മാറും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോട് ഉച്ചരിക്കേണ്ട ശബ്ദങ്ങളാണ്. അപ്പോൾ ഇനി മറ്റ് ഒരു വിഷയത്തിലേക്ക് വരാം, അള്ളാഹുവിലേക്ക് വരാം. ഈ ഇപ്പൊ തന്നെ അതിൽ വലിയൊരു പ്രശ്നം കിടക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഈസ എന്നൊരു പേര്, ഈസ എന്നൊരു പേര് എങ്ങനെയാണ് ഈ അറബിയിൽ വന്നത്? നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കേ ഈസയെ കുറിച്ച്. നമ്മുടെ എം എം മക്കൂർ എടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിനെ ഞാൻ വിമർശിച്ചൊരു മറുപടി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ലിപ്യന്തരീകരണം വരും. അത് കറക്റ്റ് കേട്ടോ അദ്ദേഹം പറയുന്നത്, അത് തെറ്റായിട്ട് പറഞ്ഞല്ല. അദ്ദേഹം പറഞ്ഞത് ഈസ എന്ന് എങ്ങനെ വന്നു. ഈസ എന്ന് വരാൻ കാരണം ഇത്രേ ഉള്ളൂ, ഈ പുതു നിയമം എഴുതിയപ്പോൾ യേശു അല്ലെങ്കിൽ യഹോഷുവ എന്നത് ഉച്ചാരണത്തിൽ ലിപികൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് അത് നേരെ ഇന്നെ ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഈസൂസ് എന്ന് കാണുന്നു. ഈസൂസ് അത് കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. അദ്ദേഹം ഹീബ്രു പറഞ്ഞ തെറ്റാണ്, ഗ്രീക്ക് പറഞ്ഞ ശരിയാണ്. ഈസൂസിലേക്ക് വന്നു. ആ ഈസൂസിന് തക്കതായിട്ട് ഇംഗ്ലീഷ്കരിച്ചപ്പോൾ ജീസസ് എന്ന് വന്നു. മലയാളീകരിച്ചപ്പോൾ നമ്മൾ കൂടുതൽ ഗ്രീക്കിനെ അല്ല ഡിപ്പെൻഡ് ചെയ്തത്, എബ്രായ ഭാഷയെ ഡിപ്പെൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാളം ബൈബിളിലെ പേരുകൾ വളരെ കൃത്യമായി കിടക്കുന്നത്. ഡേവിഡ് അല്ല ശരി, ദാവീദാണ് ശരി, ഹീബ്രുവിലും അങ്ങനെയാണ്. മാത്യു അല്ല ശരി, മത്തായിയാണ് ശരി, ഹീബ്രുവിലും അങ്ങനെ തന്നെയാണ്. ലൂക്ക് അല്ല ശരി, ലൂക്കോസ് ആണ്, ഹീബ്രുവിലും ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. അതിന്റെ കാരണം നമ്മുടെ കേരളത്തിന് ആയിരത്താണ്ടുകൾക്കപ്പുറം തന്നെ ഈ യേശുവിനും ആയിരത്താണ്ട് അപ്പുറം തന്നെ ഈ ഇസ്രായേലുമായുള്ള ബന്ധമാണ്. മലയാള ഭാഷയിലേക്ക് ഹീബ്രുവിൽ നിന്ന് പദം വന്നിട്ടുണ്ട്, ഹീബ്രുവിലേക്ക് മലയാളത്തിൽ നിന്ന് പദം പോയിട്ടുണ്ട്. അതൊക്കെ വേറൊരു സംഭവം, എല്ലാം പോട്ടെ. അപ്പോൾ നമ്മുടെ മലയാളം ബൈബിളിലെ ഇത്തരം പേരുകൾ കൃത്യമാണ്. ഇനി അക്ബർ സാഹിബ് പറഞ്ഞതിലെ പ്രശ്നത്തിലേക്ക് വരാം, ആ ശരിയും തെറ്റും ഞാൻ പറയാം. ഈസുസ് എന്നത് ഈ മലയാളീകരിച്ചപ്പോൾ യേശുവായി, അത് ഇംഗ്ലീഷ് വൽക്കരിച്ചപ്പോൾ ജീസസായി. പക്ഷേ യഥാർത്ഥ പേരെന്താ? യഹോഷുവ, അതാണ് യഥാർത്ഥ പേര്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് ഈസ വന്നത്? അത് അറബിക്കിലാക്കിയപ്പോൾ ഈസയായി, അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഈ ലൗഹുൽ മൗഹൂളിൽ, അതായത് അങ്ങ് നമ്മുടെ സ്വർഗത്തിൽ എഴുതി വെച്ചിരുന്ന പുസ്തകത്തിൽ ഏതായിരിക്കണം എഴുതേണ്ടത്? എഴുതേണ്ട പേര് യേശുവിനെ അപ്പനും അമ്മയും വിളിച്ച പേരല്ലേ, അത് യഹോഷുവല്ലേ. അറബിയിലാണ് ഖുറാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ, അറബി ദിവ്യമായ ഭാഷയായിരുന്നെങ്കിൽ ആ ഭാഷയിൽ വേണ്ടേ മാതാപിതാക്കൾ യേശുവിനെ അഡ്രസ്സ് ചെയ്യാൻ? എബ്രായ ഭാഷയിലല്ലോ വേണ്ടേ, അറബിക്കിലല്ലേ സംസാരിക്കണ്ടേ? നിങ്ങൾ പറയുന്നത് ഈസാ എന്നല്ലേ പറയണ്ടേ? ഇതെങ്ങനെ വന്നു? ഇതിന്റെ അർത്ഥം അറബി ജൂനിയറാണ്. അറബി വളരെ ഇനി അടുത്ത കാലത്തുണ്ടായ ശേമ്യ ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അറബിക്കിൽ ഇങ്ങനൊരു ഖുറാൻ തയ്യാറാക്കി സ്വർഗത്തിൽ വെച്ചു എന്നുള്ള വാദത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാകുന്ന ഒരു പ്രയോഗമാണ്. ഇനി അടുത്ത കാര്യം ഇവിടെ ചോദിക്കുന്നു, ഈ സുഹൃത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ എന്തായിരുന്നു അബ്രഹാമിന്റെ ഇങ്ങോട്ട് ഒരു വിളിച്ചത്? ആദ്യം മനസ്സിലാക്കൂ, അബ്രഹാമിന്റെ തലമുറയും മുഹമ്മദിന്റെ തലമുറയും തമ്മിൽ ജനിതകപരമായി ഒരു ബന്ധവും ഇല്ല, ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അബ്രഹാം എന്ന മനുഷ്യനും മുഹമ്മദ് ജനിച്ച വളർത്തപ്പെട്ട സ്ഥലവും തമ്മിൽ 1500 miles അകലമുണ്ട്, കുറഞ്ഞത് പല കണക്കിന് പറയുന്നുണ്ട്. ഇനി അടുത്തത്, ഈ സ്ഥലത്തേക്ക് അബ്രഹാമിന് വരേണ്ട യാതൊരു ബാധ്യതയും ഒരു സാഹചര്യം ഇല്ല. ഇസ്മായിൽ അബ്രഹാം അവിടെ വന്നു എന്ന് പറയുന്നത് ഖുറാന് തന്നെ വിരുദ്ധമാണ്. കാരണം ഇതിലേക്ക് മക്കയിലേക്ക് ഇരുമ്പോൾ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല, ആദ്യ പ്രവാചകനും അവസാന പ്രവാചകനായത് മുഹമ്മദ്. അപ്പൊ ഇവർ രണ്ടും വന്നുള്ള തെറ്റാണ്. അടുത്തത്, ഈ ഇസ്മായിലിന്റെ വംശപരമ്പരയിലും മുഹമ്മദ് ജനിക്കുന്നില്ല. കാരണം എന്താണ്? മുഹമ്മദ് ഇസ്മായിലിന്റെ വംശപരമ്പര എന്നുള്ളത് ഒരു ഫ്രെയിം ചെയ്ത കഥയാണ്. അതിന്റെ കാരണം, അബ്രഹാമിന്റെ സന്താന പരമ്പരകൾ ചരിത്രത്തിൽ കൃത്യമായി തന്നെ വളർന്ന് ഒരു വലിയ സമൂഹമായി സംസ്കാര സമ്പന്നരായിട്ട് വളരുന്നപ്പോ കാഴ്ചയാണ് കണ്ടത്. പക്ഷേ മുഹമ്മദും കുടുംബവും ആട്ടിടയ ജീവിതമൊക്കെ നയിച്ചു വന്ന സാധാരണ അറബി ജീവിതത്തിന്റെ ഉടമകളായ ദരിദ്ര പശ്ചാത്തലമുള്ള ആളുകളാണ്. മറ്റവരുടെ ജീവിത വഴിയെല്ലാം വ്യത്യാസമാണ്. അടുത്ത കാര്യം, ഈ ഇസ്മായിൽ കഴിഞ്ഞ പിന്നെ ഏത് അറബി ചരിത്രകാരൻ മുഹമ്മദിന്റെ ചരിത്രം എഴുതിയാലും അദ്നാൻ എന്നൊരാളിന്റെ പേരായിരുന്നു. ഈ അദ്നാനും ഇസ്മായിലിനും തമ്മിൽ 40 തലമുറയുടെ അകലമുണ്ട് എന്ന് ഈ ചരിത്രങ്ങളിലെല്ലാം കാണാം. ചിലർ 23 പറയുന്നുണ്ട്, ചിലർ 40 അല്ലെ, ആയിക്കോട്ടെ, കുറഞ്ഞ പക്ഷെ 23 എങ്കിലും അകലം ഈ പിതാക്കന്മാരുടെ പേര് കാണുന്നില്ല. എന്നാൽ ഇതിനു മുമ്പുള്ളവരുടെ വംശാവലി ചരിത്രം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ബൈബിളിൽ കിടപ്പുണ്ട്. ഇത് എന്തുകൊണ്ടില്ല? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, അന്ത്യപ്രവാചകന്റെ ജനസിങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഹദീസിലും സീറകളിലും ഒന്നും കൃത്യം കാണുന്നില്ല. ഇനി ദൈവത്തെ വിളിക്കാൻ ഓരോ രാജ്യങ്ങളും ഓരോ കാലഘട്ടത്തിൽ പല പേരുകൾ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതല്ല ദൈവത്തിന്റെ കോമൺ നെയിമാണ്. ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ ഒരു മതത്തിന്റെ അല്ല എന്ന് പറയുന്ന പോലെയുള്ള ചില പേരുകളാണ്. എന്നാല് ഇവിടെ കാണേണ്ട ഒരു കാര്യം,
ഈ അറബ് മുസ്ലിം ഇസ്ലാം ലോകത്തോട് ചോദിക്കുക ദൈവം ആരാണ്? ദൈവം ആരാച്ചാൽ അള്ളാഹു. അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? അത് ദ ഗോഡ് എന്നേ അർത്ഥമുള്ളൂ. ദ ഗോഡ് അതെങ്ങനെയാണ് ഒരാളുടെ പേരാകുന്നത്? അള്ളാഹു ഒരാളുടെ പേരാണ്. അങ്ങനെയാണെങ്കിൽ ദ ഗോഡ് എന്ന ഏതെങ്കിലും ഭാഷയെ പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ ഈ ഇങ്ങനെ അള്ളാഹുവും തന്നെ വിളിക്കണോ? അള്ളാഹുവിന്റെ പേരാണോ അത്? അതോ സ്ഥാനപ്പേരാണോ? അതും കൃത്യമല്ല. അലിഫ് ലാം ഈ അക്ഷരങ്ങൾ ഈ പിന്നെ അറബിക്കിലെ അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ ചേർത്താണ് അള്ളാഹു എന്ന് എഴുതുന്നത്. കൃത്യം കാണുന്നുണ്ട്. അലിഫ് ലാം ലാം ഹ ഈ അക്ഷരങ്ങളാണ് എഴുതുന്നത്. ഇത് തന്നെ 2697 തവണയാണ് ഖുറാനിൽ കാണുന്നത്. ഇവിടെയെല്ലാം തന്നെ അള്ളാഹു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ദൈവം എന്നുള്ളത് സാധാരണ അർത്ഥത്തിനപ്പുറത്ത് ഒരർത്ഥമില്ല. അതിൻ്റെ നമ്മളതിൻ്റെ എറ്റിമോളജി പഠിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഹിസ്റ്ററി ഇങ്ങനെ അല്ലതാനും. എന്താ ഹിസ്റ്ററിയിൽ പറയുന്നത്, ചരിത്രം പറയുന്നത് എന്താ? അത് നമുക്ക് ഇസ്ലാമിക ചരിത്രം തന്നെ എടുക്കാം. ആധികാരികമായ ഏത് ഇസ്ലാമിക ചരിത്രം എടുത്താലും അള്ളാഹു എന്ന് പറയുന്ന ആളിന് ഈ മുഹമ്മദിന് മുമ്പും ഈ ആളിനെ കുറിച്ച് ചർച്ചയുണ്ട്. പക്ഷേ നമുക്ക് തന്നെ അബു താലിബ് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അബ്ദുള്ള ആരാണ്? അബ്ദുള്ള അള്ളാഹുടെ അടിമ. ആ പദത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? അബ്ദുള്ള ആ പദമുണ്ട് അള്ളാഹുടെ അടിമ എന്ന അർത്ഥം. അപ്പോൾ ഇങ്ങനെ ആ ചരിത്രം പരത്തിയാൽ ഒന്ന് മനസ്സിലാകുന്നു, ഖുറൈശികൾക്ക് അക്കാലത്ത് മക്കാ മുശ്രിക്കുകൾ നിരവധി ദൈവങ്ങളെ ആരാധിച്ച കൂടെ ഒരു ദേവന്റെ പേർ മാത്രമാണ് അള്ളാഹു. അവര് ഈ അള്ളാഹുവിനെ സുപ്രീം കോടായി കണ്ടിട്ടുണ്ട്. അത് വസ്തുതയാണ്. പക്ഷെ അടുത്ത പ്രശ്നം അവരുടെ തീരുന്നില്ല. ഈ അള്ളാഹു ജിന്നുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടികൾ ജനിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ജനിച്ച 3 പെൺമക്കളാണ് ലാത്ത മനാത്ത ഉസ. അപ്പൊ ചില സാഹിത്യങ്ങളിൽ ഉസയാണ് അള്ളാഹുവിനേക്കാൾ കൂടിയാളെന്നും ചിലയിടത്ത് ലാത്തയാണ് കൂടിയാളെന്നും ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ ഈ കഥകൾ പ്രചരിക്കുന്ന കാലത്താണ് മുഹമ്മദ് വരുന്നത്. അപ്പൊ മുഹമ്മദ് ആകട്ടെ അദ്ദേഹത്തിന്റെ കച്ചവട യാത്രകളിൽ പരിചയപ്പെട്ട അബീസീനിയൻ, അതുപോലെ കോപ്റ്റിക്ക് പല സംസ്കാരത്തിൽപ്പെട്ട ക്രൈസ്തവരുടെ വിശ്വാസവുമായി തുലനം ചെയ്തപ്പോൾ തന്റെ നാട് അനുഭവിച്ചു പോരുന്ന ബഹുദൈവ ബോധത്തിൽ നിന്ന് വിഭിന്നമായി ഒന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം ഈ ബാക്കി ഗോത്ര ദൈവ സങ്കല്പങ്ങളെ മുഴുവൻ തച്ചുടച്ചിട്ട് പറയുന്ന കാര്യമാണ് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതിന്റെ അടുത്ത തെളിവ്, മുഹമ്മദിന് മുമ്പ് ഈ മക്ക മദീന പരിസരങ്ങൾക്ക് പുറത്ത് ഏതെങ്കിലും അറബി രാജ്യങ്ങളിൽ അള്ളാഹു എന്ന പേരുള്ള ഒരു സാർവത്രിക ദൈവത്തെ ആർക്കും അറിഞ്ഞുകൂടാ. മുഹമ്മദിന് മുമ്പ് ആരും അള്ളാഹു എന്ന് വിളിച്ചായിട്ട് നമുക്കറിയില്ല, തെളിവില്ല. തെളിവ് ഇവർ തരേണ്ടതുണ്ട്. എവിടുന്നാണ് തെളിവ് തരട്ടെ? ഇവരുടെ ഖുറാനിൽ നിന്ന് അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്ന് ഇതിന് തെളിവുണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ എവിടേക്ക് പോകും? അവർ നിരസിക്കുന്ന ബൈബിളിലേക്ക്. ബൈബിളിലേക്ക് പോയിട്ട് ഇപ്പൊ തന്നെ ഇവർ പറയുന്നുണ്ട് അബ്രഹാം വിളിച്ച, യേശു വിളിച്ച. നിങ്ങൾ എന്തിനാ പറയാൻ? നിങ്ങൾക്ക് അർഹത, നിങ്ങൾ അംഗീകരിക്കാത്ത പുസ്തകമല്ലേ? അതിൽ കൈകടത്തലുണ്ടെന്ന് പറയുന്ന പുസ്തകമല്ലേ? അതിൽ കൈ കടത്തിയതാ കാല് കടത്തിയതാ നിങ്ങൾക്ക് പരസ്പരം അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ഒരു പുസ്തകത്തിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് അധികാരം വെച്ചാൽ തെളിവെടുക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് അതിലെ തെറ്റെടുത്ത് പറയണം, അത് മൊത്തം തെറ്റാന്ന് പറയണം. അല്ലെങ്കിൽ ശരിയുണ്ട് എന്ന ഭാഗം അരിച്ചെടുത്തിട്ട് ആ ശരിയെടുത്ത് ബൈൻഡ് ചെയ്ത് വെക്കണം. ഇത് രണ്ടുമില്ലാതെ ആവശ്യം വരുമ്പോൾ പറയും ഇത് ശരി, ഇത് ശരി, ഇത് ശരി. അത് ഇവിടെ കൃത്യം പറയുന്നുണ്ട്. ഇങ്ങനെ പറയും, അവിടെയും അവസരവാദപരമായ നിലപാടാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ചാക്കോപ്പാസും ചില സുഹൃത്തുക്കളും അള്ളാഹുവിന്റെ വലിപ്പമൊക്കെ സംബന്ധിച്ച് ഒരു സംഗതി കൊണ്ടുവന്നു. ഒരു കോമഡിയാണത്. അപ്പോൾ അത് കേട്ട നമ്മുടെ ഇസ്മായിലിന് തന്നെ മഹാ അബദ്ധം പോലെ തോന്നിയിട്ട് അദ്ദേഹം അത് പുച്ഛിച്ച് തള്ളുകയാണ്. നിങ്ങൾ പുച്ഛിച്ച് തള്ളു പോർത്തണം. അത് ആരെഴുതിയാണ്? ഖുറാൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഈ പറയപ്പെട്ട ബുഖാരി. ബുഖാരിയെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ബുഖാരിയെ കോട്ട് ചെയ്തിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നാണം വരുന്നു. എന്താ നാണം വരാൻ കാരണം? ഇത്തരം കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് അതിഭീകരമാണ് ബുഖാരി എഴുതിയിരിക്കുന്നത്, മുസ്ലിം എഴുതിയിരിക്കുന്നത്, തിർമിദി എഴുതിയിരിക്കുന്നത്, ദാവീദ് എഴുതിയിരിക്കുന്നത്. ഈ മുഴുവൻ സഹീഹായ ഹദീസുകൾ മാത്രം അങ്ങെടുക്കുക, അതിലെ പരമ്പര ദുർബലമായതെല്ലാം കളഞ്ഞു, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇത് മാത്രം ഇസ്ലാമിക ലോകം ഞങ്ങളെപ്പോഴാണ്ട് പോകാൻ കാരണം ഈ മനുഷ്യരുടെ കഷ്ടപ്പാടാണ്. ആരുടേത്? ഈ ബുഖാരി അടങ്ങിയിരുന്നെങ്കിൽ ഇത് ഈ കുറെ കൂടെ മുഹമ്മദിന് മാന്യത കിട്ടുമായിരുന്നു, അള്ളാഹുവിന് മാന്യത കിട്ടുമായിരുന്നു. ബുഖാരി എഴുതിയത് കൊണ്ട്, മുസ്ലിം എഴുതിയത് കൊണ്ട് പൊതുസമൂഹത്തിൽ അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും ഇവരെഴുതിയ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ രണ്ടാളും തമ്മിൽ ഒരു പരസ്പര ധാരണയോടെ പെരുമാറി എന്ന് നമുക്ക് കാണേണ്ടി വരും. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പരസ്പര ധാരണ ഒരു കുഴപ്പമൊന്നുമില്ല. എന്നാല് രണ്ടാളും അങ്ങനെ പെരുമാറി എന്ന് കാണേണ്ടി വരും. അള്ളാഹു ആരായിരുന്നു? ഒരു ഗോത്രദേവൻ. ഈ ഗോത്രദേവനെ മുഹമ്മദ് പ്രപഞ്ചനാഥനാണെന്ന് ഇങ്ങനെ കാണിക്കുക. പ്രപഞ്ചനാഥൻ എന്നാണ് നിങ്ങൾ ആലോചിക്കുക. ഒരു സകല ചരാചരങ്ങളെയും സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന
ഒരു മഹാദൈവം. ആ മഹാദൈവം എന്താ ചെയ്യേണ്ടത്? ആ കർത്തവ്യം വല്ലതാണോ ഖുർആനിൽ എഴുതിയിരിക്കുന്നത്? ഖുർആൻ മാത്രം വായിച്ചാൽ മതിയല്ലോ. അവിടെ മുഴുവൻ കാണുന്ന എന്താ നിങ്ങളെന്ന് പറഞ്ഞു വെക്കേ? അവിടെ മുഴുവൻ അന്യനെ വെട്ടുന്ന തൗബാവുള്ള അധ്യായം എന്താ? അത് മുഴുവൻ ക്രിസ്ത്യാനിയെ പുറത്താക്കുന്ന, ജൂതനെ പുറത്താക്കുന്ന, അവിശ്വാസിയുടെ തലയെരിയുന്ന 100 മുതൽ 200 വരെ ആയത്തുണ്ട് മൊത്തം ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഭീകരതയുടെ അധ്യായങ്ങൾ. ഇനി അവിടെ അതിനുശേഷം ഇതെല്ലാം വെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും കരുണയുള്ളവരും മഹാദയാലുവാണ് അള്ളാഹു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വെട്ടു നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്ത് മുഹമ്മദിന് ചില ബലഹീനതകളുണ്ട്. ആ ബലഹീനത അറിഞ്ഞറിഞ്ഞ് ആയത്ത് റെഡിയാക്കി വെച്ചിരിക്കുക, അതിന് അസ്ക് ചെയ്യുന്നൊന്നുമില്ല, അത് കൃത്യം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഒരായത്ത് മാത്രം താമസിച്ചുപോയി, കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല. അതെന്താണ്? പാവപ്പെട്ട ആയിഷ ബീവിയെ സംശയിച്ചു ഒരു രംഗമുണ്ട്. കൊച്ചുകുട്ടിയാണ്, ആ കുട്ടി വഴിയൊരിക്കലും ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയെ സഫ്വാൻ എടുത്തുകൊണ്ട് വരികയാണ്. സഫ്വാന്റെ പേരിൽ ജാരശങ്ക ഉണ്ടാകുന്നു, ആ കുട്ടിക്ക് പനി പിടിക്കുന്നു. ഒട്ടേറെ കഥകളും സംഭവങ്ങളും ആക്ഷേപങ്ങളും നിൽക്കുന്നു. ഇത് വിശ്വസിച്ചു പോയി മുഹമ്മദ്, വിശ്വസിച്ചു പോയിട്ട് ഈ ആയിഷയിടത്തിലേക്ക് എത്തുന്നില്ല. എത്താതെ മാറി നിൽക്കുമ്പോൾ ചില ദിവസങ്ങൾക്ക് ശേഷം, ഒരു മാസത്തോളം കഴിഞ്ഞു വന്നിട്ട് പറയാണ് ഇത് ആയത്ത് വന്നിട്ടുണ്ട്, പേടിക്കണ്ട, ആള് ഡീസന്റ് ആണ്. ഈ ആയത്ത് ഒരു മാസം കൂടെ മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ പാവം പെൺകുട്ടി ഇത്തരത്തിൽ പെടുമായിരുന്നോ? മുഹമ്മദിനെ കളിയാക്കുമായിരുന്നു ആളുകൾ. അബൂബക്കർ എന്താ പറഞ്ഞത്? അറേബ്യൻ ദേശത്ത് എന്റെ കുടുംബം പോലെ അപമാനിക്കപ്പെട്ടൊരു കുടുംബം ഇല്ല. ആദ്യത്തെ മുസ്ലിങ്ങളിൽ പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആകാശയാത്ര കൃത്യം വിശ്വസിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് കൊടുത്ത ആളാണ് മുഹമ്മദ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നീ ആരെപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തെറ്റിദ്ധരിക്കാൻ പറയല്ല, ഞാനൊരു ഉപമ പറയാണ്. ആ ഉപമ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ബാലരമയിലൊരു രണ്ട് കഥാപാത്രങ്ങളുണ്ട്, ഒരു കുറുക്കനും ഒരു കടുവയുണ്ട്. ഈ കടുവയെ കൊണ്ട് കുറുക്കൻ അവന്റെ സുഖത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യിക്കും. കാരണം ഈ കടുവ മഹാമണ്ഡനാണ്. അതുകൊണ്ട് പറയാം, നീ അത് എടുത്തോണ്ടോ ഇത് എടുത്തോണ്ടോ ആണ്. കുറുക്കൻ അവന്റെ സൂത്രം പ്രയോഗിച്ചിട്ട് കടുവയെ കൊണ്ട് തനിക്കുള്ള ഇര കൊണ്ടൊന്ന് ഭക്ഷിക്കുകയാണ്. ഞാനിതിൽ കാണുന്നത് ഒരു ശൃഗാല വൈഭവത്തോടുകൂടി മുഹമ്മദ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പറയുക, അള്ളാഹു അത് ചെയ്തു കൊടുക്കുക, ആയത്തിറക്കുക. അപ്പൊ ഈ അള്ളാഹു മുഹമ്മദും തമ്മിൽ പരസ്പര ധാരണയോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാനവകുലത്തിന് ഗുണം ചെയ്യുന്നതല്ല, ഒരു സമൂഹത്തിനും ഗുണം ചെയ്യുന്നതല്ല, സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നതല്ല. അത് മുഹമ്മദിനൊഴികെ ലോകത്താർക്കെങ്കിലും ഖുർആൻ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പിന്നെ മുഹമ്മദിനെ അനുഗമിച്ച ടോപ്പ് ലീഡേഴ്സിന് മുഹമ്മദിനെ പോലെ പിൽക്കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇസ്ലാമതവും ഈ വിശ്വാസവും ലോകത്തിന് കൊടുത്തത് കണ്ണീരും വിയർപ്പും ദുഃഖവും വേദനയും, വിശേഷിച്ച് സ്ത്രീജനങ്ങൾക്ക് കഠിനമായ പീഡയായിരുന്നു, ദുഃഖകരമായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് കേവലമായ ഏതെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിലല്ല, മറിച്ച് അത് ഉയർത്തുന്ന ചിന്ത, തത്വചിന്ത എന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കേട്ടിരിക്കുക, എന്റെ പ്രിയപ്പെട്ട ഇസ്മായിൽ സഹോദരനോ കൂടെയുള്ള ആളുകൾക്കോ, ഞങ്ങൾ എന്താണ് അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മുഹമ്മദിൽ നിന്ന് മനസ്സിലാക്കേണ്ട മാതൃകാപരമായ കാര്യം എന്ത്? സദാചാരപരമായി ലോകം മുഹമ്മദിൽ നിന്ന് പഠിക്കണം. മഹാത്മജിന്ന് പഠിക്കാനില്ലേ 1000 കാര്യങ്ങൾ? ബുദ്ധനിൽ പഠിക്കാനില്ലേ 10,000 കാര്യങ്ങൾ? ലക്ഷക്കണക്കിന് കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ മഹാരഥന്മാരെന്നെല്ലാം ഉള്ളപ്പോൾ അവരെക്കാളെല്ലാം കേമനായ മുഹമ്മദിൽ നിന്ന് സമൂഹം എന്തു പഠിക്കണം? എന്താണ് അദ്ദേഹം ജീവിതത്തിൽ വെച്ച മാതൃക? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ 30 മുഴത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ ഇസ്മയിലിൽ ഉണ്ടായ ഒരു ബോധം പോലെ, ഞങ്ങൾ കിതാബുകൾ മാത്രം ഉദ്ധരിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വ്യാഖ്യാനം വിടാതെ പറയുമ്പോഴും നിങ്ങളുടെ ആളുകൾ കരയുന്നു. പൊതുസന സമൂഹത്ത് വന്നിട്ട് നിങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് അഭിമാന പുരസരം പറയാൻ ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ഒരു കാര്യം മുഹമ്മദിനെ പറ്റി ഈ കാര്യം പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നും. മുഹമ്മദ് പ്രസംഗിച്ചതോ ക്ലാസ് എടുത്തതോ സ്വർഗം പോ എന്ന് പറഞ്ഞ അമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്നും എന്നൊക്കെ പറഞ്ഞ അതൊന്നുമല്ല. ആ കഥയൊക്കെ ആർക്കും പറയാം, നന്നായിട്ട് ആർക്കും പറയാം. മുഹമ്മദിന്റെ ജീവിതം എടുത്തിട്ട് ദാ ഇന്നൊരു ഘട്ടത്തിൽ റസൂലത് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് സമീപിച്ചെന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. നിങ്ങളെടുത്ത് കാണിക്ക, കരയാതിതാ പറയാ ചെയ്യണ്ടേ? തട്ടിയിട്ടോ വെട്ടിയിട്ടോ എല്ലാം കാര്യമുണ്ടോ? ഇപ്പൊ വെട്ടും കുത്തും കൊലയായിട്ട് നടന്നിട്ട് കാര്യമില്ല. മറിച്ച് ഇങ്ങനെ ഒരാളെ കുറിച്ചാണ് ഇത്ര നാൾ 1400 വർഷങ്ങൾ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചത്. അത് ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം ഈ അറബി ഭാഷയാണ്. അതിലെന്താ പറയുന്നതെന്നൊന്നും കേട്ടവർക്ക് മനസ്സിലായില്ല. ഇന്ന് അതിന്റെ പരിഭാഷകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമായപ്പോൾ ആളുകൾ ഇപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഉത്തരവില്ല. പിന്നെ നിങ്ങളൊരു ടിപ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണത്? കയറി വരുമ്പോൾ ചോദിക്കും, യേശു ദൈവമാണോ? ഇങ്ങോട്ട് ചോദ്യങ്ങൾ കൊണ്ട് തുടങ്ങും. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു ചോദ്യം ലോകത്തൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ ഉത്തരവല്ല, ഉടനെ പഴയ നിയമത്തിൽ പോകും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ആ പഴയ നിയമത്തെ കുറിച്ചുള്ള സ്റ്റാൻഡ് പറ. അപ്പൊ പറയും, കൈ കടത്തി. കൈ കടത്തിയ പിന്നെ എന്തിനാ വായിക്കുന്നത്? കുറെ ശരിയുണ്ട്. ഏതൊക്കെയാ ശരി? അതറിയത്തില്ല. ആ ശരി മുഹമ്മദ് സമ്മതിച്ചോ? അറിയില്ല. മുഹമ്മദ് തന്നെ കുറിച്ച് എപ്പോഴും പറഞ്ഞോ തോറായിലെ ഇന്ന അധ്യായത്തിൽ കിടക്കുന്ന എന്നെ കുറിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല. ചുരുക്കത്തിൽ തിരിച്ചൊരു ചോദ്യത്തെ നേരിടാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രതിസന്ധി ഉണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താ? ഇനി യേശു മനുഷ്യനോ ദൈവോ ആരും ആയിക്കോട്ടെ, മനുഷ്യനാ നിങ്ങൾ അംഗീകരിക്കല്ലോ, അത് മതി. ഈ മനുഷ്യനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കാൻ, ക്രിസ്തു എന്നൊരു മനുഷ്യനെ എടുത്തു, ഒരു കുഴപ്പമില്ല, ക്രിസ്തു എന്നൊരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണി മുഹമ്മദിനുണ്ടോ?
ഉണ്ടെങ്കിൽ പറ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊള്ളാം എന്ന് പറയുമോ? പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടിട്ട് യേശു വിളിച്ചത് തലീഥ കൂമി, ബാലെ എഴുന്നേറ്റ് വരിക, ബാലെ എന്നാണ് വിളിച്ചത്. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്നാണ് പറഞ്ഞത്. പ്രായമുള്ള സ്ത്രീയോട് എങ്ങനെ കരുതണം, കുഞ്ഞിനോട് എങ്ങനെ കരുതണം? ഖദീജയുടെ ആയിട്ടുള്ള വലിയ ഖദീജയുടെ മരണശേഷം ആദ്യം വിവാഹം കഴിക്കുന്ന സൗദിയുടെ പ്രായം 65, സൗദിക്ക് ശേഷം വിവാഹം കഴിക്കുന്ന ആയിഷയുടെ പ്രായം 6. നോക്കണം, മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു ഭാര്യ, ഏ കൊച്ചുമകളുടെ പ്രായമുള്ള മറ്റൊരു സ്ത്രീ. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് വേറെ ആരെയൊക്കെ കല്യാണം കഴിച്ചു? അതിൽ വല്ല മാന്യതയും പാലിച്ചോ? ഇതൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഉത്തരം തരണം ഞങ്ങൾക്ക്, അല്ലാതെ വെറുതെ കയറി വന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറിച്ചുകൊള്ളുന്ന മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും. നിങ്ങളുടെ പ്രമാണം ഉദ്ധരിച്ച് ഇവിടെ ചാക്കോപാഷ എത്ര ആയത്ത് ഉദ്ധരിച്ചു, എത്ര ഹദീസ് ഉദ്ധരിച്ചു? നിങ്ങൾക്കൊരു വചനം ഉദ്ധരിച്ചിട്ട് മറുപടി പറയാൻ പറ്റുമോ? ഞങ്ങൾ പ്രിപ്പയർഡ് ആണ് സുഹൃത്തെ. അതൊരു സാഹചര്യം ഇവിടുത്തെ മുജാഹിദുകൾ സലഫി പ്രസ്ഥാനക്കാർ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. ആ പ്രശ്നം അവരായി പരിഹരിക്കുന്നത് വരെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കും, പരിഭവിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അൽഫാസ്റ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി പറഞ്ഞാണ്. ഇസ്മായിലിന്റെ ടൈമാണ്, ഇസ്മായിൽ സംസാരിക്കാം. ഞാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അതായത് അബ്രഹാം മുതൽ യേശു വരെയുള്ള കാലഘട്ടത്തിലെ പ്രവാചകന്മാര് ഏത് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്? അബ്രഹാം മുതൽ യേശു വരെ യേശു പ്രവാചകനല്ലല്ലോ സഹോദരൻ. ഓക്കെ, ആ കാലഘട്ടം അബ്രഹാം മുതൽ യോഹന്നാൻ വരെ എന്ന് പറയൂ, അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയൂ, എന്നാ കുഴപ്പമില്ല. ഓക്കെ, അബ്രഹാം മുതൽ യോഹന്നാൻ വരെയുള്ള കാലഘട്ടത്തിലെ പ്രവാചകന്മാര് ഏത് ഭാഷയായിരുന്നു അവർ സംസാരിച്ചിലും വേദ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത്? പറയാം. ഇത് ഈ ഭാഷ എന്ന് പറഞ്ഞ എന്തോ പരിശുദ്ധ സംഭവമാണെന്നൊരു കൺസെപ്റ്റ് ഇന്ന് ഇത് വരുന്നത്. ലോകത്ത് അങ്ങനെ കരുതുന്ന ചിലരുണ്ട്. സംസ്കൃതം അത് ഭയങ്കര പരിശുദ്ധമായൊരു ഭാഷയാണ്. അങ്ങനെ അത് പരിശുദ്ധമായ ഭാഷയാണ്, അതിൽ തെറിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും പരിശുദ്ധമായ ഭാഷയിൽ അത്ര അശ്ലീല പദങ്ങളൊന്നും വരാൻ പാടില്ല, അതൊക്കെ അല്ലേ പരിശുദ്ധി. അടുത്തത് അറബി, അത് ഭയങ്കര പരിശുദ്ധമാണ്, അത് തെറ്റുപറ്റാത്തൊരു ഭാഷയാണ്. ഇങ്ങനെയൊക്കെയുള്ളവർ ധാരണയെന്നാണ് ഈ ചോദ്യം വരുന്നത്. പല ഭാഷകളാണ് വരുന്ന മനുഷ്യർക്ക്. കൽദേവരുടെ ഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചു ബൈബിളിൽ പറയാണ്. കാരണം ദേശകാലങ്ങൾക്ക് അനുസൃതമായിട്ട് ഭാഷയിൽ മനുഷ്യന് വ്യത്യാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഭാഷ എന്ന് വെച്ചാൽ ആശയവിനിമയത്തിനുള്ള ഉപാധി, ഒരാശയം കൺവിൻസ് ചെയ്യിക്കാനുള്ള ഉപാധി. ഇനി ചോദിച്ചതിലേക്ക് കൃത്യം വരാം. അബ്രഹാം പുറപ്പെട്ടു പോരുന്ന ഊർപട്ടണം, ഊർപട്ടണം ആധുനിക ഇറാഖിന്റെ ഭാഗമാണ്. മെസപ്പൊട്ടേമ്യൻ സമതലത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു പോരുകയാണ്. അദ്ദേഹം പുറപ്പെട്ട് പലയിടങ്ങളെ താണ്ടി 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 ഹാരാന്, മെസപ്പൊട്ടേമിയയിലെ ഊര് ഹാരാന്, അങ്ങനെ പല സ്ഥലങ്ങൾ താണ്ടി താണ്ടി ഷാലോം എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തുകയാണ്. അപ്പൊ ആ മെസപ്പൊട്ടേമിയയിൽ നിന്ന് അബ്രഹാമിനുള്ള ആശയവിനിമയ ഉപാധി, അത് ഹീബ്രു, അറബിക്ക്, ഹിമ്യറിക്ക്, പലതരം ഭാഷകളൊരു പൂർവ്വഭാഷ. ആ ഭാഷ നമുക്ക് ഒരിക്കലും ഇന്നതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മലയാളവും തമിഴും അതുപോലെ തെലുഗ് ഇത്രയും ഭാഷകൾക്ക് പൊതു പൂർവികനുണ്ട്. നമ്മൾ പറയാം നമ്മുടെയാണ് ആദ്യ ഭാഷ, തമിഴും പറയും അവൻ്റെയാണ് ആദ്യ ഭാഷ. ഗവേഷണം പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തെലുങ്കും ഇതായിട്ട് ബന്ധമുണ്ട്, മലയാളമായിട്ട് ആ തെലുങ്കിന് ഭയങ്കര ബന്ധം. അപ്പം ഇതിനെല്ലാം ഒരു പൊതു ഭാഷയുണ്ട്. അത് തന്നെ ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് കേട്ടു അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കാൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ഭാഷകളും നിശ്ചയിച്ചു. പണ്ട് മനുഷ്യർക്കല്ല ഒരു ഭാഷയായിരുന്നു എന്ന് നമ്മളുടെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ കൃത്യം എഴുതിയിരിക്കുന്നു. മനുഷ്യരുടെ വാക്കും ഭാഷയും എല്ലാം ഒന്നായിരുന്നു. മനുഷ്യന്റെ ഭാഷ ബാബിലോണിയൻ കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം പല വഴിക്കായി പിരിഞ്ഞു. ഇതാണ് ബൈബിളിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് കലക്കം അഥവാ കൺഫ്യൂഷൻ എന്നർത്ഥമുള്ള ബാബേൽ എന്ന സ്ഥലത്തിന് പേരായി. ഉൽപ്പത്തി 11, 10, 11, 12 അധ്യായങ്ങൾ പഠിച്ചാൽ ഇത് കൃത്യം എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഷയും ഒരു ഭാഷയെന്നാണ് ഉണ്ടായത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ അറബിക്കിൽ പറയുന്നത് എങ്ങനെ? ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് എന്താ? താലിത്ത്. താലിത്ത് എന്നാ പറയുന്നത്? പെൺകുട്ടി. ശരി, എന്റെ പ്രൊണൗൺസിയേഷൻ ചെറിയ പ്രശ്നം കാണും. എന്നാൽ ഹീബ്രുൽ എന്താ പറഞ്ഞെന്ന് അറിയണ്ടേ? തലീഥ, കൂമി. അതുപോലെ കൂമി എന്ന് പറഞ്ഞെന്താ? കും, ടു എറൈസ്. ഇതിൽ നിന്നാ കിയാമത്ത് ഈ പദം ഉണ്ടാകുന്നത്. ഹീബ്രുലാ പറയുന്നത് ക്വാറ, അർത്ഥം ടു റീഡ്. ഖുറാൻ, ഈ പദങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. ഇപ്പൊ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ അധ്യായം എന്താ? ഖുറാനിലെ ആദ്യത്തെ അധ്യായം എന്താ? പത്ത. പത്ത എന്ന് പറഞ്ഞാൽ ടു ഓപ്പൺ, പ്രാരംഭം. എന്തോ യേശു പറഞ്ഞത് കണ്ണിലേക്ക് ഒരു ഊമിനോട് പറയുന്നത്, എ ഫദാ, നിന്റെ നാവ് തുറന്നു വരട്ടെ, തുറന്നു വരിക. എ ഫദാ, ഈ പദപ്രയോഗം കാണുന്നു.
ഭാഷകളെല്ലാം തമ്മിൽ ഇത്തരത്തിൽ നല്ല പൊതുബന്ധമുണ്ട്. അത് അവർ മാത്രമല്ല, ലോകത്തിലെ സകല ഭാഷകളും. പേരെന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്ത് പറയും? നെയ്യും. സംസ്കൃതത്തിൽ എന്ത് പറയും? നാമം. ഹിന്ദിയിൽ എന്ത് പറയും? നാം. ഹീബ്രുവിൽ എന്ത് പറയും? ഷെയും. ഗ്രീക്കിൽ എന്ത് പറയും? സോറി, ആ ഗ്രീക്കിൽ എന്ത് പറയും? ഒനോമ. ഇനി അറബിക്കിൽ എന്ത് പറയും? ഇസ്മ. ഇതെല്ലാം എങ്ങനെയാണ്? ഒരു ഭാഷയിൽ നിന്നാണ് ലോകത്തിലെ സകല ഭാഷയും ഉണ്ടായത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവർ വന്ന വഴിക്ക് ധാരാളം ഭാഷകളുണ്ട്. പലതരം ഭാഷകൾക്ക് ലിപി കൊടുത്തും കൊണ്ടുമൊക്കെയാണ് വരുന്നത്. ഈജിപ്ഷ്യൻ ഭാഷയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് മോശയുടെ ആളുകൾ. കാരണം ഈജിപ്തിൽ അവർ വസിച്ചത് സകല വിദ്യകളും അവിടുന്ന് പഠിച്ചു. അപ്പൊ ലിപികൾ തമ്മിലുള്ള ഈ ബന്ധമൊക്കെ, ലിംഗ്വിസ്റ്റിക് സ്റ്റഡി വളരെ ഡെവലപ്പായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഷ വിശുദ്ധമാണെന്നൊരു ബോധത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഏത് ഭാഷയിൽ നിന്നൊരു ചോദ്യം വരുന്നത്. കാരണം അറബി ഏറ്റവും ലേറ്റസ്റ്റ് ഭാഷ. അപ്പൊ ഈ ഭാഷയിൽ ദൈവത്തെ വിളിക്കാൻ ഇലാഹി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, എലോഹീം എന്ന് എഴുതി ഉപയോഗിച്ചിട്ടുണ്ട്, ആലോഹോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അള്ളാഹു എന്ന് പറയുന്ന ഗോത്രദേവനാവില്ല, അതാണ് പറഞ്ഞു വരുന്നത്. കാരണം അള്ളാഹു ഗോത്രദേവനാണെന്ന് ഞങ്ങളുടെ വാദം അല്ല, അറേബ്യൻ വിശ്വാസമാണ്. ഇനി അറേബ്യയിൽ ഈ വിശ്വാസമൊന്നും ഇല്ല, അങ്ങനെ ഒരാളും അവിടെ ഇല്ല എന്നായിരുന്നെങ്കിൽ ഈ ചോദ്യം വരത്തില്ല, ഈ പ്രശ്നം വരത്തില്ല. ഇപ്പൊ ഈശ്വരൻ, അതൊരു പൊതുപ്രയോഗമാണ്. ഈശ്വരൻ എന്നൊരു പദം പറഞ്ഞിട്ട് ഈശ്വരൻ കല്യാണമൊക്കെ കഴിച്ച് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നൊരു ഗ്രാമം വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരനോ മറ്റേ ഈശ്വരനോ എങ്ങനെ ഒന്നാകുന്നത്? അവ തമ്മിൽ എങ്ങനെ ബന്ധം വരുന്നത്? ഇതുകൊണ്ടാ. ഇനി ഈശ്വരൻ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. ഈശ്വരൻ കോമൺ ആണെങ്കിൽ കോമണ, ആർക്ക് പ്രശ്നം? അള്ളാഹുവിന് ഇങ്ങനെ പ്രശ്നങ്ങളോ, അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണമോ, അള്ളാഹുവിന് മക്കളെ കുറിച്ചുള്ള ഒരു പ്രശ്നം? ഖുർആനിൽ പോലും പറയുന്നുണ്ട് അവർ എനിക്ക് പെമ്മക്കളെ കൂട്ടിച്ചേർക്കുന്നു, ഇവർക്കാണെങ്കിൽ പെമ്മക്കളോട് താല്പര്യം ഇല്ല, ഇങ്ങനെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരാരോപണം കൂടി വരുന്നത് കൊണ്ടാണ് അള്ളാഹു ഗോത്രദേവനാണെന്ന സങ്കല്പത്തിന് ആക്കം കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ മുഹമ്മദിന് മുമ്പ് ആരെങ്കിലും അള്ളാഹു എന്ന് തന്നെ പറഞ്ഞിട്ട് ദല്ലാഹ് എന്നർത്ഥം വരുന്ന അള്ളാഹു തന്നെ കൃത്യം പറഞ്ഞിട്ട് ആരാധിച്ചതിന് നിങ്ങൾ തെളിവ് തരണം. അതിന് ബൈബിളിലേക്ക് തെളിവാവില്ല, കാരണം ബൈബിള് നിങ്ങൾക്ക് ഭാഗികമാണ് വിശ്വാസം, അറിയില്ല നിങ്ങൾക്ക്. ഇവരെല്ലാം വിളിച്ചത് അവരെല്ലാം ഉപയോഗിച്ച പല ഭാഷയാ. കൃത്യമായിട്ട് എനിക്ക് പറയാം, യേശു ഉപയോഗിച്ചത്, യേശു പ്രസംഗിക്കാൻ ഉപയോഗിച്ചത് അരാമിക്ക്. യേശു പബ്ലിക്കിനോട് സംസാരിച്ച് കോടതി സംസാരിച്ചത് കൃത്യമായ ഗ്രീക്ക്. മത്തായി സുവിശേഷം എഴുതുന്നത് ഗ്രീക്കില്, പൗലൂസ് പ്രസംഗിക്കുന്നത് ഗ്രീക്ക്, അരാമിക്ക്, ഹീബ്രു, ഇത്രയും പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ലാറ്റിനോ ഉപയോഗിച്ച് കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഭാഷ പല രൂപത്തിൽ പിൽക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ വരെയുള്ളവരുടെ ഭാഷ കൃത്യമില്ലതെന്ന് പറയാൻ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ അവയ്ക്ക് പൊതു പൂർവികനുണ്ട്. അത് കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചു വന്നാണ് ഇന്ന് കാണുന്ന അളവിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ് സലാഹുദ്ദീൻ, ഒരു മിനിറ്റ്. ഇസ്മായിൽ ബ്രദറിന്റെ കഴിഞ്ഞായിരുന്നു. ആ, വളരെ വ്യക്തമായിട്ട് പടിത്തോട്ടം പ്രാസ് പറഞ്ഞു. യേശു സംസാരിച്ചത് അരാമിക്കിലാണെന്ന് സംസാരിച്ചു. ഓക്കെ, പിന്നെ എബ്രഹാമിന്റെ കാര്യത്തില് ഒരു സാമൂഹ്യ ഭാഷയായിരുന്നു പൊതു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ആദ്യ ദ്രാവിഡ ഭാഷ, ഒരു മൂല തമിഴകം എന്ന് പറഞ്ഞ മാതിരി ഭാഷയിൽ നിന്നാണ് എല്ലാ ഭാഷയും രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഓക്കെയാണ്. ഓക്കെ, സലാഹുദ്ദീൻ സംസാരിച്ചോളൂ. എനിക്ക് എന്താ പറയുന്ന വെച്ചാല് നമ്മുടെ യേശു ക്രിസ്തു എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യനായിട്ടാണ് അവതരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോ യേശു എപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് ദൈവമായിട്ടാണോ കരുതുന്നത്, അതോ യേശു ഏത് സമയം മുതലാണ് ദൈവമായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കുന്നത്? നിങ്ങൾ ഏത് സമയം മുതലാണ് യേശുവിനെ ദൈവമായിട്ട് കാണുന്നത്? ആ, ഓക്കെ, വെരി ഗുഡ്. ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരെ തന്നെ കടക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ആദ്യം പറയട്ടെ, ഞങ്ങള് യേശുവിനെ ദൈവമായും സമ്പൂർണ്ണ മനുഷ്യനായും കാണാൻ ബൈബിൾ പഠിപ്പിക്കുന്നു. ഞങ്ങൾ അത് അനായാസേന മനസ്സിലാക്കുന്നു. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് വരാം. യേശുവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചതിൻ പ്രകാരം സംഭവിച്ചതാണ്. യേശു എങ്ങനെ ജനിക്കണം അത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. യെശയ്യാ പ്രവചനത്തിൽ കൃത്യം പറയുന്നു, 9:14 കൃത്യം പറയുന്നുണ്ട്. ഇനി 7 പറയുന്നുണ്ട് കന്യകയിൽ ജനിക്കണം. 2, യേശു ജനിക്കുന്ന സ്ഥലം പറയുന്നു. അന്ന് 2 ബേദലഹേമുണ്ട്, അത് തിരിച്ചറിയാൻ വേണ്ടി കൃത്യം പറഞ്ഞു, എഫ്രാത്തയിലെ ബേദലഹേമിൽ ജനിക്കും. അപ്പോൾ ആ സ്ഥലം കൃത്യം പറഞ്ഞു. യഹൂദ ഗോത്രത്തിൽ ജനിക്കും, 12 ഗോത്രങ്ങളിൽ ജനിക്കേണ്ട ഗോത്രം ഏതാന്ന് പറഞ്ഞു. സ്ത്രീയുടെ സന്തതിയായി ജനിക്കും, ആ പുരുഷ സമാഗമം കൂടാതെ ജനിക്കണം, അത് കൃത്യം പറഞ്ഞു. അതിനുശേഷം യേശു തന്റെ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടണം 30 നാണയങ്ങൾക്ക്, അത് സക്കറിയ പ്രവചിച്ചു. ഇനി യേശു മരിക്കേണ്ട വിധം കൃത്യം സൂചിപ്പിച്ചു, യെശയ്യാ 53. ഇതൊക്കെ ക്രിസ്തുവിന് 1700 കൊല്ലം മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ക്രൂശിൽ മരിക്കുമ്പോൾ യേശു കരയുന്നുണ്ട്.
ഇക്കരച്ചിൽ പോലും ക്രിസ്തുവിനും 1050 വർഷങ്ങൾക്കപ്പുറത്ത്, കുറഞ്ഞ പക്ഷെ ഒരു സഹസ്രാദവപ്പുറത്ത് ദാവീദ് പാടുന്ന സങ്കീർത്തനത്തിലുണ്ട്, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് ഏലി ഏലി ലമ്മാ ശബക്താനി. അത് കൃത്യം 22 സങ്കീർത്തനത്തിൽ യേശുവിന് 1000 മുമ്പുണ്ട്. മാത്രമല്ല എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, അവ പോലും കൃത്യം എഴുതി വെച്ചു. അങ്ങനെ സ്വന്തം ജനത്താൽ അവഗണിക്കപ്പെടും, സ്വശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും, 30 വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുക്കപ്പെടും, ആ കിട്ടുന്ന വെള്ളിനാണയം കൊണ്ട് മറ്റേ സ്ഥലം മേടിക്കും. ഇവയെല്ലാം കൃത്യം എഴുതി വെച്ച പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നതാണ് ഞങ്ങളെ യേശുവിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിൻ്റെ ഭൗതികമായ കാര്യം. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഞങ്ങൾ ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഒന്നും യാദൃച്ഛികമായി യേശു ചെയ്തില്ല, സകലതും യേശുവിൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽഡായി, പ്രഡിക്ഷൻ അല്ല ഫുൾഫിൽഡായി. അതാണ് ഞങ്ങൾക്കൊരു സാധാരണ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാകുന്നതുമായ കാര്യം. ഇനി താങ്കൾ ചോദിച്ച അടുത്ത വിഷയം യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും. യേശു മനുഷ്യനായി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസത്തിലെ ദൈവ അവബോധം. ആ ദൈവ അവബോധത്തിന് കൃത്യമായ ഒരു തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്. അതായത് ദൈവ പിതാവ് എന്നേക്കുമുള്ളവൻ, പുത്രനെ വിളിക്കുന്ന നിത്യപുത്രനാണ്. അപ്പൊ നിത്യപിതാവ്, നിത്യപുത്രൻ, നിത്യാത്മാവ്, അവർ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. അപ്പോ അതാണ് ക്രിസ്തീയ വിശ്വാസം. അതില് ഈ ദൈവപുത്രൻ കാലത്തിന്റെ നിർണായകതയിൽ ജഡത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ജഡത്തിൽ വന്നു എന്ന് ബൈബിളിൽ പറയുന്നു. ആ വീക്ഷണമാണ് ഞങ്ങൾ വെച്ചു പുലർത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:14. അപ്പോൾ അവിടെ ജഡത്തിൽ വെളിപ്പെട്ടത് പുത്രനാണ്. പിതാവല്ല, പുത്രൻ തന്നെ വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവല്ല, പുത്രൻ വെളിപ്പെടുന്നു. പുത്രൻ വെളിപ്പെട്ട് വരുമ്പോൾ ഇതിന്റെ ശരിയായ അർത്ഥം, ഈ ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനല്ല. ദൈവത്തിന് സ്ഥലം കാലം ഇവയൊന്നും ദൃശ്യമല്ല. ഭൂതഭാവി വർത്തമാനകാലം ഒന്നുമില്ല. മുമ്പേ ഇവിടെ ആരോ പറഞ്ഞ പോലെ അള്ളാഹു അന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു, പിന്നെ മാറിപ്പോയി എന്നൊക്കെ ആരോ മുമ്പേ പറഞ്ഞ പോലെ, അങ്ങനൊന്നുമില്ല. ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനല്ല. എന്നാൽ സ്ഥലകാലങ്ങൾക്ക് വിധേയനാകാത്ത ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനാകുന്നതാണ് ഈ യേശു ക്രിസ്തു, അല്ലെങ്കിൽ 33.5. അതുകൊണ്ട് ആ 33.5 എന്നതിനൊക്കെ പ്രസക്തി വരുന്നത്. യേശുവിലും പിതാവിലും പരിശുദ്ധാത്മാവിലെയും ദൈവത്വം ഒന്നാണ്, ഒറ്റ ദൈവത്വം. അതിൽ ദൈവത്വം എന്നുണ്ടെന്ന് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ദൈവത്തിന്റെ അപ്രമാദിത്വം, സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, ഇതെല്ലാം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒന്നാണ്. അതുകൊണ്ട് യേശു എന്ന മനുഷ്യനിൽ സർവജ്ഞാനിത്വമുണ്ട്, സർവവ്യാപിത്വമുണ്ട്, സർവ ദൈവത്തിലെ സർവ ചേർത്ത് പറയുന്ന സകല കാര്യങ്ങളുമുണ്ട്. അപ്പൊ സമ്പൂർണ്ണ ദൈവമാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു എന്ന മനുഷ്യനിൽ മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയുണ്ട്. അതിൽ മരിക്കുന്നത് മനുഷ്യനാണ്, അപ്പോഴും ദൈവത്വം അവിടെയുണ്ട്. ആ ദൈവത്വത്തിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല. മാത്രമല്ല ഈ മരിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ ശരീരം വിട്ടുപോവുക എന്നേ അർത്ഥമുള്ളൂ. ശരീരത്തിൽ നിന്ന് പ്രാണൻ മാറിക്കുന്ന അവസ്ഥയാണ് ശരിക്കും പറയുന്നത്. മനുഷ്യന്റെ കാര്യത്തിലും ബൈബിൾ വീക്ഷണത്തിൽ അങ്ങനെയാണ്. കാരണം ഗ്രേവിൽ അവനെ വെക്കുമ്പോഴും ഹിസ് ബോഡി വാസ് ഇൻ ഗ്രേവ് ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻട്രഡ് ഇൻ ടു ദ ഷിയോൾ, ആത്മാവിൽ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് ബൈബിളുണ്ട്. അപ്പോൾ അപ്പോഴും യേശുവിന്റെ അസ്തിത്വമുണ്ട്, ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല. അപ്പൊ മനുഷ്യൻ എന്ന നിലയിൽ ത്യാഗം സഹിക്കാൻ, വേദന സഹിക്കാൻ, ഈ പ്രായശ്ചിത്ത ബലിയായിരിക്കാൻ പിതാവ് മുൻകൂട്ടി കണ്ട ദൈവ പദ്ധതി പുത്രൻ നിവർത്തിക്കുമ്പോൾ, പുത്രനിൽ, പിതാവിൽ, പരിശുദ്ധാത്മാവിൽ, ദൈവത്വം അങ്ങനെ തന്നെ നിൽക്കുന്നു ഒരു പ്രശ്നമില്ലാതെ. മനുഷ്യത്വം പുത്രന് മാത്രമുള്ളതാണ്, അത് പുത്രൻ മരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യനെ കാണുന്നു. യേശുവിന്റെ മനുഷ്യത്വം നിരാകരിക്കുന്നത് വളരെ തെറ്റാണ്, ഞങ്ങൾ നിരാകരിക്കാറില്ല. യേശുവിന്റെ ദൈവത്വം നിരാകരിക്കുന്നത് തെറ്റാണ്, അതിന് ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ എന്നാണ് തിയോളജിക്കലി പറയുന്നത്. ഒരേ സമയത്ത് പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും അന്തർലീനമായിരിക്കുന്നു. അതെങ്ങനെയെന്നൊരു ചോദ്യം വന്നാൽ ദൈവത്തിന് അങ്ങനെയാകാൻ സാധിക്കണം. അതെങ്ങനെയെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മനുഷ്യനെ പറ്റാത്തുള്ളൂ. ദൈവത്തിന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആകാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ ആകാൻ പറ്റില്ലേ, പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട്? ദൈവത്തിന് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആകാൻ പറ്റാത്ത കഴിവുകേട് വല്ലതും ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചാൽ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവത്തിന് മനുഷ്യനെ പോലെയാകാൻ പറ്റുമോ? മനുഷ്യനാകാൻ പറ്റുമോ? അപ്പൊ സാധിക്കുമോ എന്ന ചോദ്യം. ദൈവത്തിന്റെ സിഫത്ത്, ആ ദൈവത്തിന്റെ സിഫത്തിൽ കഴിയുന്ന കാര്യത്തിൽ ഇന്ന കാര്യം കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവ സർവശക്തനല്ലെന്ന് വരുന്നു. അതുകൊണ്ട് ജഡമെടുത്തു എന്നതിൽ യുക്തിരഹിതമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ചോദിച്ചോളൂ. അല്ല പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ അപ്പോ ഹൈന്ദവരും ഇന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്? മനുഷ്യ അവതാരം എടുത്തു വരുന്ന അതല്ലേ നമ്മള് വിഷ്ണുവിന്റെ അവതാരം, അങ്ങനെയൊക്കെ അല്ലേ അവര് പറയുന്നത്?
അയ്യപ്പനാണെങ്കിലും ഒക്കെ അങ്ങനെ ഇൻകാർണേഷനാണ്. ഇൻകാർണേഷനും മാനിഫെസ്റ്റേഷനും രണ്ട് കാര്യമാണ്. അതായത് ഹിന്ദു ഫിലോസഫിയിലെ ഇൻകാർണേഷൻ അല്ല ഞങ്ങൾ, അത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാലും ഇൻകാർണേറ്റ് ചെയ്യുമ്പോൾ മൂലരൂപത്തിന് നഷ്ടം വരുന്നുണ്ട്, അങ്ങനെയല്ലേ? മൂലരൂപത്തിന് നഷ്ടം വരുന്നുണ്ട്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഇൻകാർണേറ്റ് ചെയ്തെന്നല്ല, ഹി മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ജഡത്തിൽ വെളിപ്പെട്ടു, പുത്രൻ ജഡമെടുത്തു. അപ്പോ പൂർണ്ണമായി പുത്രൻ ജഡത്തിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ പറയപ്പെട്ട കാര്യത്തോട്, അതായത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വര സങ്കല്പത്തോട് ഒരിക്കലും യോജിച്ചു നിൽക്കുന്ന ഒന്നല്ല ഈ പറയപ്പെട്ട കാര്യം. അത് വ്യത്യാസമാണ്. അതുകൊണ്ട് അതേതാണ്ട് മോശം കാര്യമാന്നോർത്ത് ഞാൻ അവരെ വിമർശിക്കല്ല, മറിച്ച് നമ്മുടെ ക്രിസ്തീയ വീക്ഷണത്തിന്റെ വ്യതിരിക്തത പറഞ്ഞാണ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടാമോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യം മുഹമ്മദിന്റെ കാലത്തൊക്കെ നിലനിന്നിരുന്ന ചില അക്രൈസ്തവ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. അവർക്ക് ദൈവം ജഡമെടുക്കുമോ ജഡമെടുക്കുമോ എന്നൊരാശങ്ക ഉദിച്ചിരുന്നു. ഇത് നല്ല ദൈവത്തിന് മോശപ്പെട്ട ജഡം എടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. അതിനാണ്, അതായത് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ഗുഡ്, പക്ഷെ ബോഡി എന്ന് പറയുന്നത് മോശമാണ്. അതായത് നമുക്ക് നന്മ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, ബോഡി ഇച്ചിരി മോശമാണ്, ശരീരം ഇച്ചിരി മോശമായ കാര്യമാണ്, അതിൽ മോഹങ്ങളുണ്ട്, അതിൽ വിശപ്പും ദാഹവും ഈ പറയപ്പെട്ട എല്ലാത്തരം കാര്യങ്ങളും അതുണ്ട്. അപ്പോൾ ഒരു നല്ല ദൈവത്തിന് മോശപ്പെട്ടൊരു ബോഡി എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിലനിന്നു. വാസ്തവത്തിൽ ആ ചോദ്യം തന്നെ നല്ലതാണ്. കാരണം നല്ല ദൈവത്തിന് ആ മോശപ്പെട്ട ബോഡി എടുത്ത് ജയാളിയായി ജീവിക്കാൻ സാധിക്കുമെന്ന തെളിവാണ് യേശു കൊടുത്തത്. അതായത് വീക്ക്നെസ് ഉള്ള, താഴ്ചയുള്ള ഈ ശരീരം ത്തിലെടുത്തിട്ട് ആ ശരീരം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരു ദുഷ്കർമ്മവും ചെയ്യാതെ, ഒരു പാപവും ചെയ്യാതെ ജയാളിയായി നിങ്ങൾക്ക് ജീവിക്കാമെന്ന തെളിവാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അവനിൽ ഞാൻ യാതൊരു മാലിന്യവും കാണുന്നില്ല എന്ന് പറയത്തക്ക വിധം യേശുവിന്റെ ശരീരം നിന്നത്. യേശു അതുകൊണ്ടാണ് ആ ശരീരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? നിങ്ങളുടെ കൊള്ള മുതൽ പിടിച്ചെടുത്തതോ, നിങ്ങളെ ഭാര്യമാരെ സ്വന്തമാക്കിയോ, നിങ്ങളുടെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുകയോ ജീവിതത്തിൽ എവിടെങ്കിലും യേശുവിൽ ഒരു തിന്മ ആരോപിക്കത്തക്ക വിധത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള വെല്ലുവിളിക്ക് 2000 ആണ്ടിന്റെ വഴക്കമുണ്ട്. പ്രൂവ് ചെയ്യപ്പെട്ട ഒരാരോപണവും യേശുവിന്റെ പേരിൽ ഇതുവരെ വരാത്തത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടിട്ട് ഈ മലിന ശരീരത്തിൽ, എന്റെ മലിന ശരീരത്തോട്, താഴ്ചയുള്ള ശരീരത്തോട് ഏകീഭവിച്ചിട്ട് എന്നെ പഠിപ്പിക്കുകയാണ് എനിക്ക് സാധിക്കുമെങ്കിൽ, യു ക്യാൻ, നിനക്കും സാധിക്കും, അതുകൊണ്ട് നീ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് വിളിക്കുന്ന ആഹ്വാനമാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. അത് നിങ്ങൾ ചോദിച്ചത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്റെ ഓഡിയൻസിനെ കൂടി ഇത് കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അവരിൽ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമുക്ക് കഴിയാത്തതിനെ കഴിയും എന്ന് തെളിയിക്കുകയാണ് ആ ദുർബല ശരീരം കൊണ്ട്. അതായത് മരണത്തിന് വിധേയമാകും നമ്മളല്ല, പക്ഷേ മരണത്തിന് വിധേയനായാലും മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്പിരിച്വൽ മെക്കാനിസം തനിക്കുണ്ട് എന്ന് തന്റെ ജീവിതത്തിലൂടെ യേശു തെളിയിക്കുകയായിരുന്നു. ഇങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കൊടുത്തിട്ടും പക്ഷെ അതിന് മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത എല്ലാവർക്കും സമാധാനമായി. പക്ഷെ സ്ഥാപനത്തിന് എനിക്കൊരു ചോദ്യമുണ്ട്. അള്ളാഹുവും അള്ളാഹുവിന്റെ ആത്മാവും അള്ളാഹുവിന്റെ കലിമയും മുഹമ്മദും ഇവര് ഇത്രയും ആൾക്കാരോട് ചേരുന്നത് തൗഹീദിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയണം. ഞാൻ ചോദിക്കാൻ കൊടുത്തോട്ട് ബസ്സേ അനിൽ ബസ്സേ വന്നിട്ടുണ്ട്. അനിൽ ബസ്സേ അനിൽ ബസ്സേ ഞാൻ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാം. അതായത് യേശുവിന്റെ ദൈവത്താണല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അജിൽ മറ്റേ ഏബ്രൻ ബ്രദറിന്റെ ബാക്ക് ചാനലിൽ വിട്ടായിരുന്നു എനിക്ക് ചോദിക്കാൻ അവസരം പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ സാധാരണ രീതിയിൽ ചോദിക്കുന്നതാണ്, ഞാൻ ദൈവമാകുന്നു, എന്നെ ആരാധിക്കണമെന്ന് മുഹമ്മദിനോട് എന്തെങ്കിലും അള്ളാഹു പറഞ്ഞു തരും ആയത്തുണ്ടോ? ഇത് ഞാൻ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. ചോദ്യമല്ല ചോദ്യം, അതിന്റെ അകത്ത് ആര് ചോദിച്ചാൽ ഒരു വാക്കിന് ഒരു പ്രാധാന്യമുണ്ട്. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട്, ഈ നേരിട്ടെന്ന് പറയുന്ന വാക്കിന് അതിന്റെ അകത്ത് വലിയ പ്രാധാന്യം, ആ ഒരു പ്രാധാന്യം ഇല്ലാതെ ഞാൻ ചോദിച്ചിട്ട് ഇതും നടന്നില്ല. മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറയുന്ന ആയിട്ടുണ്ടെങ്കിൽ തരിക എന്നുള്ള ആ ചോദ്യത്തിന് ആ നേരിട്ടെന്നുള്ള വാക്കിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം കിടക്കുന്നത്. ഞാൻ കാരണം ഇപ്പോൾ ഇവിടെ ചർച്ചയില്ലാതായി പോയോ?
ഇല്ല കുഴപ്പമില്ല, പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞു പറഞ്ഞിരുന്നു പുള്ളിക്ക് അറിയത്തില്ല. മറ്റേ തൗഹീദ് പഠിപ്പിക്കുന്ന പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്, അനുകുമാറിനോട് ചോദിച്ചു. അറിയാം അറിയാം, ഇവിടെ അടുത്ത ആളുണ്ട്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അടുത്ത ആളുണ്ട്, അടുത്ത ആളുണ്ട്. ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു അനിൽക്കോട്ടും പാസ്റ്ററിനോട്. പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു. അല്ല, നമുക്ക് നമ്മളോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ബൈബിളിൽ നിന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കർത്താവിനെ ഇത്രയും പൊക്കി പിടിച്ച് നമ്മൾ ഇങ്ങനെ കർത്താവിനെ വിശ്വസിക്കുന്നത്. ഈ എത്ര ചോദിച്ചിട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കൊടുക്കാതെ വരുന്നപ്പോൾ ഈ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം തരാൻ കഴിയാത്ത ഒരു അള്ളാഹുവിനെ ഇന്നും പിടിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അവര് അതിനെ ഉപേക്ഷിക്കാതെ എന്തുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്? ആ, നല്ല നല്ലൊരു ചോദ്യമാണ്. ഒന്ന്, ഈ ക്രിസ്ത്യാനിറ്റിയുടെ 2000 ആണ്ടിലെ ചരിത്രം എന്ന് പറഞ്ഞത് അതിശക്തമായ അക്കാദമിക് തലങ്ങളിലെ സംവാദമായിരുന്നു. നമ്മൾ ഈ സഭകളെയൊക്കെ വിമർശിക്കുമ്പോൾ തന്നെ കത്തോലിക്കനും യാക്കോവയും ഓർത്തഡോക്സും ബാപ്റ്റിസ്റ്റും പെന്തക്കോസ്തും ഒക്കെ തമ്മിൽ നടന്നത് അടിപിടിയോ ബഹളമൊന്നുമല്ല, ആശയപരമായ ഏറ്റുമുട്ടലിൽ ആ സഭകൾ പല രൂപത്തിലും ഭാവത്തിലും 2000 ആണ്ട് ഡയലോഗുകൾ അവിടെ നടന്നത്. നിക്കിയ മുതൽ നമുക്കെടുക്കാം. എന്താ നിക്കിയിൽ നടന്നത്? അത് വലിയൊരു സംവാദമാണ്, ആശയപരമായൊരു സംവാദമാണ്. അങ്ങനെ കൗൺസിലുകളിലെല്ലാം നടന്നത് അവിടെ എന്തൊക്കെ ചർച്ച ചെയ്തു? ഓരോ കൗൺസിലുകൾ യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മനുഷ്യത്വം, അതുപോലെ യേശുവിൻ്റെ മടങ്ങി വരവ്, അതിൻ്റെ രീതി, നിത്യതയിൽ നമ്മുടെ ശരീരം എന്തായിരിക്കും, ഉയർപ്പേത് വിധത്തിലായിരിക്കും, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കലഹമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇസ്ലാമിക ചരിത്രം എടുക്കുക, ഇസ്ലാമിന് ഇങ്ങനെ കൗൺസിലുകളും പണ്ഡിത ലോകത്തിൻ്റെ ചർച്ചയൊക്കെ ഉണ്ട്. അതിൽ ഇവിടെ ഒരു സുഹൃത്ത് മുമ്പേ പറഞ്ഞു, ഖുറാനിൽ കണ്ടില്ലെങ്കിൽ സുന്നയിൽ നോക്കുക, അല്ലെങ്കിൽ അതായത് ഹദീസുകളിൽ നോക്കുക. ആ ഖുറാൻ ഉത്തരം തരുന്നില്ലെങ്കിൽ നേരെ പോകേണ്ടത് ഹദീസുകളിലേക്ക്, അതില്ലെങ്കിൽ മറ്റേ എന്താ യുക്തി അത് പ്രയോഗിക്കുക, അതുമില്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം അതിലേക്ക്, ഖിയാസ് ഇജ്മ അതിലേക്ക് പോവുക, ഇതാണല്ലോ. അപ്പൊ ഇതിലേതാ സുപ്രീം? നിങ്ങളൊന്ന് ആലോചിച്ചാൽ, ഖുറാനിൽ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാനാ പറയുന്നത്? നമ്മൾ പറയുന്ന തർക്കസംഗതികളിൽ അവസാന വിധി പറയേണ്ടത് പുതുനിയമമാണ്, അല്ലെ? നമുക്കാർക്കും വിധി പറയാനൊക്കത്തില്ല ഇവിടെ ഇരുന്നുകൊണ്ട്. തർക്കസംഗതികളിൽ നമുക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവസാന വിധി പറയേണ്ടത് പുതിയ നിയമമാണ്, പുസ്തകമാണ്, അവിടെ നമ്മുടെ അവസാന കാര്യം. അല്ലെ, ഞാൻ അങ്ങനെ നിങ്ങളൊന്നും പറഞ്ഞാൽ ഉത്തരവില്ല, അവസാന ഉത്തരവ് അവിടെ അവിടെ ചെന്നാൽ നമ്മൾ പൊരുത്തപ്പെടുന്നത്. ഇത് നേരെ തിരിഞ്ഞുപോയി. ഖുറാനിൽ ഉത്തരം ഇല്ലെങ്കിൽ എവിടെ പോകണം? ബുഖാരി ഉണ്ടെന്ന സംഗതിക്കകത്തോട്ട്. ബുഖാരിക്കാണല്ലോ പ്രാമുഖ്യം. അപ്പൊ അവിടെ നിന്ന് താഴോട്ട് പോവാ. പിന്നെ അവിടെ നിന്ന് പറ്റുന്നില്ല, എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കണം. അതിലും ഉത്തരം കിട്ടുന്നില്ല, എങ്ങോട്ട് പോകണം? പണ്ഡിതന്മാർ അഭിപ്രായത്തിൽ. ഏത് പണ്ഡിതന്റെ? അപ്പൊ അതിന് ഏകീകരിക്കപ്പെട്ട രീതി ഉണ്ടോ? പണ്ഡിതന്റെ കൈ കിട്ടിയ ആകെപ്പാടെ പ്രശ്നമാണ്. അപ്പൊ താഴേക്കാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഈ 4 ഘട്ടം വരുന്നത്. തിരിച്ചറിഞ്ഞ പോട്ടെ, പണ്ഡിതന്മാർ പറയുന്നതല്ല പ്രധാനം, നിങ്ങളുടെ യുക്തിക്കാണ്. യുക്തി കൊണ്ട് ഒക്കുന്നില്ലേ, നിങ്ങൾ ഹദീസ് തിരക്ക്, ഹദീസിൽ കിട്ടുന്നില്ലേ, ഗോ ടു ഖുറാൻ. ഇതായിരുന്നെങ്കിൽ കറക്റ്റാ, ഇത് അവരോഹണ ക്രമത്തിലായി പറഞ്ഞു വരുന്ന താഴോട്ട് ചാടി. അപ്പൊ തന്നെ അന്ത്യകാലത്ത് മനുഷ്യരാശി കൊടുത്ത പുസ്തകം എന്ന് പറഞ്ഞ അവകാശവാദം കണ്ട് അവിടെ തന്നെ പൊളിഞ്ഞു. ഒരു കാരണവശാലും അത് നിലനിൽക്കില്ല. അവസാന ആരാകൈ കിട്ടി? സ്വർഗത്തിലിരുന്ന അന്ത്യമായി ഉത്തരം പറയാൻ വേണ്ടി അല്ലാ തയ്യാറാക്കി വെച്ച കിതാബിലില്ല, പകരം ബുഖാരി അലഞ്ഞ് ശേഖരിച്ച് പലയിടത്ത് പോയിട്ട് ശേഖരിച്ചെടുത്തുകൊണ്ട് വന്ന അതിൽ നോക്ക്, അവിടെയും കിട്ടിയില്ല, ഇവിടെ പോണം, നിനക്കൊരു യുക്തി വന്നിട്ടുണ്ട്, അതുകൊണ്ടും പറ്റുന്നില്ല, ഇവിടെ പോണം. പണ്ഡിത സദസ്സിൽ അമാനി മൗലവിയോട് ചോദിക്കുക, കൂറ്റനാടിനോട് ചോദിക്കുക, എം എം മക്കളോട് ചോദിക്കുക, ഇവര് തമ്മിൽ വല്ല ഏകീകരണം ഉണ്ടോ? അപ്പൊ തീരെ തിരിഞ്ഞുപോയി. അത് ആ കാര്യം പറഞ്ഞ ഇവിടെ ക്രൈസ്തവ ലോകത്തിന്റെ ഒരു മേന്മ പറയാം. എന്താണ് മേന്മ? നമ്മൾ ചർച്ച ചെയ്തല്ല ഇത്തരം വിഷയങ്ങളാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ ചർച്ചകളിലൊക്കെ തന്നെ. പക്ഷെ അതിന്റെ ത്രെഡില് കാര്യമായ മാറ്റമില്ലാതെ നമുക്ക് നമ്മെ ഏകോപിപ്പിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ അതുല്യമായ ഘടകങ്ങളാണ്. യേശുവിന്റെ ദൈവത്വം, ത്രിയേകത്വ സത്യം, ഇതിലൊക്കെ സഭ കൃത്യതയാർന്നൊരു നിലപാടുണ്ട്, 100 ആണ്ടുകളായിട്ടുണ്ട്. ഇനി എന്തായിരുന്നു ഇസ്ലാമിക പണ്ഡിത സദസ്സിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന കാര്യം? അത് പലതും പറയാൻ കൊള്ളൂല. ഒരു സ്ത്രീയെ പ്രാപിക്കേണ്ട രീതി എന്താണ്? അത് കഴിഞ്ഞ് എന്തൊക്കെ പറയണം? കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറയുന്ന കേട്ടല്ലോ, ഈ സെക്സ് ചെയ്യുന്ന സമയത്തേക്ക് ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിൽ സാത്താൻ കയറി ചുറ്റിക്കിടക്കുമെന്നാണ്. ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്, ഈ പാമ്പ് കിടക്കുന്ന പോലെ ഇതിനകത്ത് കയറി ചുറ്റിക്കിടക്കും, ഇങ്ങനെയൊക്കെ പറയാണ്. ഇതാ ചർച്ച നടക്കുന്നത്. ഇതുപോലെ 200 വർഷം ഒരു ചർച്ച നടന്നു ഇസ്ലാമിക സുന്നദോസുകളിൽ. ഞാൻ സുന്നദോസ് എന്ന് പറഞ്ഞ അവരെ കൗൺസിലുകളിൽ 200 കൊല്ലത്തെ ചർച്ചത്താണ്. ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ, സെക്സിനായിട്ട് സമീപിക്കുമ്പോൾ അത് ഏത് വശമാണ് ഉപയോഗിക്കേണ്ടത്? പിൻസൈഡ് ആണോ മുൻസൈഡ് ആണോ?
ഈ ചർച്ച 200 വർഷത്തെ ചർച്ചക്കനന്തരം വിധി പറയുന്നത് തബരിയാണ്. തബരിയുടെ എഴുത്തുകളിലാണ്, ഹിസ്റ്റോറിയനാണ് തബരി, താരിഖുൽ റസൂൽ എഴുതിയ തബരി. അപ്പൊ തബരി ആ മറുപടി പറയുന്ന 200 കൊല്ലം എടുത്ത് നോർത്തണം ഈ ഒറ്റ കാര്യത്തിന് ഉത്തരം പറയാൻ. അപ്പൊ ഈ ലോകത്ത് നിന്ന് ഇസ്ലാം ഒരിഞ്ചു വളർന്നില്ല. അപ്പൊ ഇവിടെ കൊണ്ടാണ് ഉത്തരം ഇല്ലാത്ത. അപ്പൊ ഈ വലിയൊരു ഒരു തമാശയുണ്ട്. എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് സ്റ്റാളിൽ കയറി. അദ്ദേഹത്തോട് തലപ്പാവ് വെച്ച ഒരു സെയിൽസ്മാൻ അവിടെ നിൽപ്പുണ്ട്. പണ്ഡിതനാണ്, ഇതല്ല ശരിയാണ്. ഇദ്ദേഹത്തോട് തവരിന്ന് ചോദിച്ചിട്ട് അറിയത്തില്ല. പുള്ളി ആദ്യം കേൾക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരിത് പഠിക്കണില്ല, ഖുറാൻ പഠിക്കണില്ല. നിങ്ങൾ എഹിയാത്തങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന രംഗം കണ്ടല്ലോ. എഹിയാത്തങ്ങൾ ചോദിക്കുക, ഇദ്ദേഹം ഇതാരാ ഹദീസിനെ കുറിച്ച് പറയാം, ഇങ്ങനെ ഹദീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓർത്തു നോക്കണം, സ്കോളേഴ്സാണ് ഇവരുടെ സ്കോളേഴ്സ്, അല്ലെങ്കിൽ പുതുലോകത്ത് ചർച്ചയ്ക്ക് വരാം. ഇവിടെ പറ്റിയിരിക്കുന്നത് ഹദീസ് അറിയാവുന്നവരുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. എം എം അക്ബർക്കും ബാലുശ്ശേരിക്കും ഒക്കെ അറിയാം. പക്ഷെ ആ ഹദീസ് നിമിത്തം അവരിൽ നിന്ന് നാണം കെടുന്നു എന്ന് അവർ പറയുകയാണ്. ഇവിടെയാണ് സുഹൃത്ത് ചോദിച്ചതിലെ ഒരു സന്തോഷ വാർത്ത ഉള്ളത്. ഇവിടെ അൽകുളത്തോട്ടം പറഞ്ഞ പല കാര്യങ്ങളിൽ, അൽകുമാറയ്യപ്പം പറയുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇവിടെ നാസറിയും പറയുന്ന കാര്യങ്ങളിൽ, ഏബൻ പറയുന്ന കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഒത്തിരി കുറവുകളുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ വാക്കിന് തിരുത്തൽ വേണ്ടി വന്നിട്ടില്ല. ആ വചനങ്ങൾക്ക് ഒരു മാറ്റവും വേണ്ടി വന്നിട്ടില്ല. അന്തിമവിധി ആ വാക്കുകൾക്കാണ്. ആ വാക്കുകൾ അറം പറ്റുന്ന വാക്കുകളാണ്, കൃത്യതയാർന്ന വാക്കുകളാണ്, കാലത്തോട് സംവാദിക്കുന്ന വാക്കുകളാണ്, ആർക്കും പരിഷ്കാരം വേണ്ടാത്ത വാക്കുകൾക്കാണ്, അപ്പീലില്ലാത്ത വാക്കാണ്, ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നും പറഞ്ഞവന്റെ വാക്കാണ്. ആ വാക്കിന്റെ പ്രത്യേകത ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായം പറയാത്തവൻ ഒരുവനെ ഉള്ളൂ. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ എന്ന് ഒരിക്കലും പറയാത്ത ഒരുവനെ ഉലകത്തിലുള്ളൂ. ഉലകത്തിലെ സകല മഹാന്മാരെ എടുത്താല് ഇത് ഇങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ, ഊവ ഊവ എന്ന് പറഞ്ഞ, അഭിപ്രായം പറയാത്ത ഒരുവനെയുള്ളൂ, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ അനുഗാമികളായ നമുക്ക് ഇക്കാര്യത്തിൽ ചങ്കുറ വരാനുള്ള കാരണം എന്താ? നാം കൈകാര്യം ചെയ്യുന്ന ആ വിശേഷപ്പെട്ട വസ്തുവിന്റെ പവിത്രത, ആ വസ്തുവിന്റെ, ഞാൻ നിങ്ങളും വായിക്കുന്ന തിരുവെഴുത്തിന്റെ ദാർശനികമായ ആഴം, അത് മനുഷ്യഹൃദയത്തിൽ സ്ഥാപിച്ചെടുത്ത അതിന്റെ സ്വാധീനം, ആ സ്വാധീന അനുഭവ സമ്പന്നം കൂടിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കും വേർപിരിക്കാനാവാതെ, മരണത്തിന്റെ മുനമ്പത്തും മാറി നിൽക്കാതെ ഈ ക്രൂശ് ഉയർത്തുവാൻ, യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്നത് എന്താണ്? ആ വിഷയത്തിൽ നമുക്കുള്ള ആ ജ്ഞാനമല്ല ഇത്, ഒരിക്കലും ജ്ഞാനമല്ല, മറിച്ച് ആത്മനിറവും നിയോഗവുമാണ് നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാർക്ക് ഈ വിധത്തിൽ കിട്ടാത്തത് അവർ പഠിച്ചതും ഗ്രഹിച്ചതും ഒക്കെ ഖുറാനിലെയും ഹദീസുകളിലെയും സദാചാര വിരുദ്ധമായ മൂല്യങ്ങളില്ലാത്ത കുറെ കഥകളും സംഭവങ്ങളുമാണ്. ആ കഥകളിൽ മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒന്നുമില്ല, ജീവിപ്പിക്കുന്ന ആത്മാവ് തിരുവെഴുത്തിന്റെ മാത്രം ഉള്ളടക്കമാണ്. ഓക്കെ, അതായത് ഈ അമിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. സുഹീദ് അൽ ബുഹാരി അധ്യായം 93 ഹദീസ് നമ്പർ 2212 പേജ് 916 അകത്ത് പറഞ്ഞിരിക്കുന്ന ഹെഡിങ് ഇങ്ങനെ, അമിത ചോദ്യം വേണ്ട. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് റസൂൽ പറഞ്ഞു, ജനങ്ങൾ പരസ്പരം ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പറയും, ഈ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്, എന്നാൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചതാരും? ചോദ്യം പോലും, അതൊരു അമിത ചോദ്യമാണ്, ഇങ്ങനെ ഒരു ചോദ്യം പോലും വേണ്ടെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓരോരുത്തർ വന്നിട്ട് യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചതാര്, യേശുവിന്റെ സൃഷ്ടാവാര്, ദൈവമാര്, എന്തുവേണ്ടി ചോദ്യം ഉപയോഗിക്കുന്നു, അതിലൊക്കെ എത്രയോ മറുപടികൾ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നു. ഇനി തൗഹീദിന്റെ ആൾക്കാരെ നരകത്തിലേക്ക് ഇടുന്ന ഒരു ഹദീസുണ്ട്, അത് വായിക്കാം. അപ്പൊ ഈ തൗഹീദും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ചോണം. സുനീത് തിർമതി അധ്യായം 37 ഹദീസ് നമ്പർ 2600 പേജ് 624. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴത്തേനും ഒരാൾ പറയാ, ഞങ്ങളെ അങ്ങനെയൊക്കെ ചണ്ടിച്ചവർ ആക്കിയാലും ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ലോ എന്ന്. ജാബിറിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, തൗഹീദിന്റെ ആളുകളിൽ ചിലർ നരകത്തിലിട്ട് ശിക്ഷിക്കപ്പെടും, അങ്ങനെ അവർ കരിക്കട്ട പോലെ ആയിട്ടുണ്ടാവും. പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യം അവരെ തേടിയെത്തും, തുടർന്ന് അവർ നരകമുക്തരാണ്, അവരെ സ്വർഗ കവാടത്തിൽ കൊണ്ടുവന്ന് നിർത്തും. നബി പറഞ്ഞു, സ്വർഗവാസികൾ അവർക്കുമേൽ വെള്ളം തളിക്കും, അപ്പോൾ മലവെള്ളത്തിൽ ഒഴുകി എത്തിയ ചണ്ടിച്ചവറുകളിൽ കളകൾ മുളയ്ക്കും പോലെ അവർ മുളച്ചു വരും, പിന്നീട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി ശിക്ഷ കൊടുത്തിട്ടാന്ന് നോക്കിയ തൗഹീദിന്റെ ആൾക്കാർ നരകത്തിലേക്കാണ് പോകുന്നത്. അതിപ്പോ ഇന്നലെ മറ്റേ ജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ, ഈ ആ പെണ്ണിനെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി പോയത് കൊണ്ടാണോ, ഇനി കൗരെ തൗഹീദ് പഠിപ്പിക്കാൻ പോയതിന്റെ അവസ്ഥയിലുള്ള ആൾക്കാരെയാണോ കൊണ്ടുപോകുന്നത് അറിയത്തില്ല. അതേക്കാളും ഇങ്ങനെ ഒരു ഹദീസ് ഇവിടെ കിടക്കുന്നു. അപ്പം തൗഹീദിന്റെ ആൾക്കാർ ചിലർ, ഇപ്പൊ മുജാഹിദുകാർ പറയും സുന്നികളുടെ തൗഹീദിന്റെ ആൾക്കാരാന്ന് പറയും,
സുന്നിയുടെ പറയും മുജാഹിദിന്റെയാണ്, ഇവര് രണ്ടുപേരുടെ പറയും ജമാഅത്ത് ഇസ്ലാമിയുടെയാണ്. അപ്പൊ ഇതിൽ ഏതായി ചിലറെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക. എനിക്ക് തോന്നുന്നു അജീഷ് ബ്രദർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നബീലിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ടൈറ്റിലിനെ പറ്റി? ആ ചോദിക്കാനുണ്ട്. പറഞ്ഞതിന് മറുപടി പറയോ? നിങ്ങൾ അതിന് മറുപടി പറയോ? എബൻ ബദറെ ടൈറ്റിൽ നിന്ന് സംസാരിക്കാൻ പറയൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ എബനെ. അനിൽകോടത്തോട്ടം പാസ്റ്റർ വേറൊരാൾക്കാണ് മറുപടി കൊടുത്തത്. ഞാനും ഇപ്പൊ രണ്ട് ഹദീസുകൾ വേറൊരാളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ മറുപടിയിൽ നിന്ന് വേറൊരു മുസ്ലിം അടുത്ത് ചോദ്യം ചോദിക്കുന്ന എന്തിന്റെ സ്ഥാനത്തില്ല? ഇല്ല, ഞാൻ അതുകൊണ്ട് ഞാൻ അതിലേക്ക് അതുകൊണ്ടാണോ അതിലേക്ക് തന്നെ. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, നബീൽ കേക്കാവോ? ഓക്കെ, ടൈറ്റിലിനെ ബേസ് ചെയ്ത് സംസാരിച്ചോളൂ. നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു ബൈബിളിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നവർക്ക് സ്വാഗതം, അതാണ് ടൈറ്റിൽ. ഓക്കെ, ഇതിനെ ബേസ് സംസാരിച്ചോളൂ.